वर्गीय सर क्या कहो? ओके अब्बास, ओके अब्बास ബദറെ ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം. നല്ല ഒരു ചർച്ചയാണ്. ഇതൊക്കെ ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനെയുള്ള ചർച്ചകൾ ക്ലബ് ഹൗസിൽ വരണം. എന്താണ് ഭാരതം, ഭാരതത്തിന്റെ ഇന്നത്തെ നിലമ എന്താണെന്നുള്ളത് അറിയണം. സിജോ ബ്രദറിനാണ് ഒരു ചോദ്യം എന്ന് ചോദിക്കണം. ആക്ച്വലി വന്നിട്ട് ഇവിടെ ദ്രാവിഡം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ദ്രാവിഡം ഈ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ നമ്മൾ പറയുന്നുള്ളൂ. തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യം ഈ ബീഹാറും തുടങ്ങിയ ഒറീസ അങ്ങനെ തമിഴ്നാട് കേരളം വരെയുള്ള ദ്രാവിഡം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മക്കളായിരുന്നു. ഇന്ന് തമിഴ്നാടിന്റെ കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് പുരാതന വസ്തുക്കളെ തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ 2000 വർഷത്തിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു ഒരു വിഗ്രഹം കൂടെ ഇതുവരെ കിട്ടിയിട്ടില്ല. തേടുന്നതില് വിഗ്രഹങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അവർ കിട്ടും എന്നുള്ള അന്വേഷണത്തിലാണ് തുടരുന്നത്. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ദ്രാവിഡം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ആര്യന്റെ മുമ്പിൽ ഉള്ളതാണോ എന്നുള്ളൊരു സംശയമാണ്. സിജോ ബ്രദർ ഒന്ന് പറഞ്ഞാലും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചരിത്ര പഠനത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്യന്മാരുടെ അധിനിവേശത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ സംസ്കാരമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ആരാധന രീതികൾ ഉണ്ടായിരുന്നു. അവരുടേതായ അതുമാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോടെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇവിടെ ആര്യന്മാർ കുടിയേറി ദ്രാവിഡന്മാരുമായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ നിലവിലുള്ളത് ഒരു സങ്കരവർഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രൗഡ് ചെയ്യാൻ ഒന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ സംസ്കാരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ ബ്രദറെ, അതേപോലെ ഒരു ചെറിയ വിയോജിപ്പുണ്ട്, വലിയ വലിയ യോജിപ്പുണ്ട് സിജോ ബ്രദർ പറഞ്ഞ ആ കാര്യത്തിൽ. ചരിത്ര വിഷയമാകുമ്പോ അങ്ങനെ യോജിപ്പും വിയോജിപ്പും വരാറുണ്ട്. ഈ ആര്യാസ് വന്ന് ദ്രാവിഡനെ മുഴുവൻ തോൽപ്പിച്ചിട്ട് ഇത് പിടിച്ചെടുത്തു എന്ന വാദത്തിൽ അത്ര കഴമ്പുള്ളതായിട്ട് തോന്നില്ല. അത് ഞാൻ ഉദ്ദേശത്തിന് വേണ്ടി ചരിത്രം വളച്ചോണ്ട് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ചരിത്രം അതേ രൂപത്തിൽ കിടക്കണം എങ്ങനെയാണെങ്കിലും. ഒരു കാര്യം നമുക്ക് ഇതിൽ പറ്റുന്നൊരു പാളിച്ച, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ഒരു യോജിപ്പുണ്ട്. ഈ പാശ്ചാത്യരെഴുതിയ കാര്യങ്ങളെ പുനഃപരിശോധിക്കാതെ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പാശ്ചാത്യർ പറഞ്ഞാൽ വിശേഷിച്ച് മാക്സിമുള്ളറാണല്ലോ. ഇന്ത്യ വലിയ സംഭവമാണെന്ന് പറയുന്നതേ മോഡി പറഞ്ഞു തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് അപ്പുറത്തെ മാക്സിമുള്ളർ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോ ആ മാക്സിമുള്ളറെ കുറിച്ച് കേട്ടു, ഇന്ത്യയിൽ ഒരു ദിവസം പോലും വരാത്ത, സംസ്കൃതത്തിൽ ഒരു അക്ഷരം എഴുതാൻ അറിയാത്ത ആളാണ് ഈ മാക്സിമുള്ളർ എന്ന് പറയുന്ന കക്ഷി. അപ്പോ ഇത്ര ഇന്ത്യ വേദങ്ങളെ ഇതിഹാസം ഭയങ്കര സംഭവം വളരെ പഠിച്ച ആള് അറിയില്ല, ഇതേ കുറിച്ചൊന്നും അറിയില്ല. അറിയില്ലെന്നല്ല, അദ്ദേഹത്തിന്റെ സോഴ്സ് വേറെയാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ സത്യത്തിൽ ഈ ആര്യൻസ് എന്ന് പറയുന്ന ഇന്ന് വിവക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പല ധാരകളിലൂടെ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി, അതായത് പല ധാരകൾ അതിനുണ്ട്. അതിൻ്റെ ഒരു ധാര മാത്രമാണ് ഇറാനിയനായിട്ടുള്ള കാര്യം. അത് ഇറാനിൽ നിന്ന് വരാനുള്ള എളുപ്പമാണ് അതിൻ്റെ കാര്യം. മെസപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്ന് വരാനുള്ള വഴി, കരമാർഗം വരാനുള്ള സാധ്യതകൾ. രണ്ട്, മെസപ്പൊട്ടേമിയ ഭൂമിയുടെ ജോഗ്രഫിക്കലി ഏതാണ്ട് ഒരു മധ്യഭാഗമൊക്കെ തന്നെയാണ്. പലയിടത്തേക്കൊക്കെ പോകാനുള്ള കടൽമാർഗമുള്ള വഴി, ഇതെല്ലാം കാരണമാകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ മെസപ്പൊട്ടേമിയൻ ഗോഡസസ് എല്ലാം തന്നെ ഇന്ത്യയിലേക്കും വരുന്നുണ്ടെന്നുള്ളതാണ്. ഗ്രീക്ക് ഗോഡസസും വരുന്നുണ്ട്. ഗ്രീക്ക് സംസ്കാരവുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുണ്ട് പുരാതന കാലം മുതൽ. അപ്പൊ ഈ ദൈവങ്ങളുടെ കൊടുക്ക വാങ്ങല്ല, അതായത് ഡെയ്റ്റികളെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മുരുക എന്ന ഗോഡാണ് മാർഡൂക്ക് എന്നറിയപ്പെടുന്നത്. ബൈബിളിൽ മെരോദക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മാർഡൂക്ക് ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, സരസ്വതി നമുക്കുണ്ട് ഇന്ത്യക്കാർക്ക്. അതുപോലെ ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, മിനർവയാണ് ഗ്രീക്കുകാർക്കുള്ളത് ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇനി ഇന്ദ്രന് തത്തുല്യമായ ഗോഡാണ്, ഇടിമുഴക്കത്തിൻ്റെയൊക്കെ ദേവനാണ് സേയൂസ് എന്ന് പറയുന്നത്, ഗ്രീക്കുകാരുടെ സേയൂസ്. ഏതാണ്ട് ഈക്വലായിട്ട് തന്നെ ഇവ നമ്മൾ കാണുന്നുണ്ട്. അത് തത്വചിന്താപരമായ ഒരു ബന്ധമാണ് അതിൻ്റെ കാരണം, അത് ഒത്തിരി പഴക്കമുള്ളതാണ്. അങ്ങനെ പല ധാരകളിലൂടെ ഈ കയറ്റിറക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാണണം. അല്ലാതെ ഒരു സംഘം ആളുകൾ ആര്യന്മാരായിട്ട് വന്ന്, ഈ ആര്യൻ എന്ന് അവിടെ വിവേക്ഷിക്കേണ്ടത് ഒരു ദേശകാലത്തിൻ്റെ മാത്രമായിട്ടല്ല, ഒരു കൾച്ചറിൻ്റെ കൂടി ഇതായിട്ട് കാണണം. അപ്പോൾ ഒരു സംഘം ആളുകൾ വന്ന് ഇവിടം പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ഇന്ത്യയിലെ ഈ വിദേശികൾ, വിശേഷിച്ച് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലനിൽക്കുന്ന കാലത്ത്
ഇവിടുത്തെ രണ്ട് മൂന്ന് തരം കൾച്ചർ ഉണ്ട്. അതിലൊന്ന് ഭരണവർഗമാണ്. ഭരണവർഗവും ഭരണീയരായ ആളും പ്രജയും രാജാവും ആ ഒരു കൾച്ചർ ഇട്ട പൗരൻ എന്നൊരു സങ്കല്പം ഇല്ല. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാർ അന്നത്തെ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവായി അറിവെന്ന് പറയുന്നു. സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവ് പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്കൃതം പഠിക്കാനുള്ള കഴിവാണ്. അതിനപ്പുറത്ത് ഒരു ലോകമില്ല എന്ന് ധരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ആഗമനവും പ്യൂരിറ്റൻസിൻ്റെ എന്താ അതൊക്കെ ആ സംഭവമൊക്കെ അറിയാലോ, വിക്ടോറിയൻ ഒരു കൾച്ചറും ഒക്കെ ശക്തിപ്പെട്ടു വരുന്നു. മറ്റേ ബാക്കി പറഞ്ഞ ഏഷ്യൻ്റെ കമ്പനിയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഇവിടെ വന്ന പാശ്ചാത്യരൊരു കാഴ്ച കാണുന്നത് ഒരുവിധം കപ്പാസിറ്റി ഉള്ള ഇന്ത്യക്കാരെയും കണ്ടു, മറുഭാഗത്ത് തീരെ വിധേയരായി വിനീത വിധേയരായി പോകുന്ന ബഹുസഹസ്രം ആളുകളെ കണ്ടു. അപ്പം ഞങ്ങൾ വിദേശത്ത് നിന്ന് വന്നതാണ്, ഇവിടുത്തുകാരല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് തന്നെ ഇന്ത്യക്കാരാണ്. സായിപ്പോ ഞാനും നിങ്ങൾ ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യൻ അല്ല എന്ന് അന്ന് പറയാൻ ശ്രമിച്ചത് ഇന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. അതായത് നമ്മളെല്ലാം ഒരുപോലെയാണ്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഉള്ളവരാ, നമുക്ക് നല്ല അറിയുക, ഇവന്മാർക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് ഉള്ള ഒരു ചരിത്രത്തിൻ്റെ കൊടുക്ക വാങ്ങൽ. അങ്ങനെ ഇൻഡോ യൂറോപ്യൻ എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇൻഡോ യൂറോപ്യൻ എന്നാ പറഞ്ഞിരുന്നത്, വാസ്തവത്തിൽ ഇത് ഇൻഡോ യൂറോപ്യൻ ഒന്നും അല്ല. ഇത് ശരിക്കുമുള്ളത് ഈ ദ്രവീഡിയൻ കൾച്ചറാണ്. ഈ ദ്രവീഡിയൻ കൾച്ചറിനകത്തേക്ക് വന്ന ചിലരുടെ തമ്മിലുള്ള ചില ബന്ധങ്ങൾ അതിലൂടെ ഇതിരിഞ്ഞു വന്ന ഒരു സങ്കര ജനതയാണ് വാസ്തവത്തിൽ പ്രശ്നക്കാർ. അങ്ങനെ പ്രശ്നക്കാർ മീൻസ് വാസ്തവത്തിൽ ഈ പറയുന്ന വിധത്തിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ കാരണം. അതായത് തികച്ചും അവര് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്ന് ആര്യൻ ആര്യനായിട്ട് തന്നെ മാറിക്കിടക്കല്ല ചെയ്തു, അത് ഇവർ തമ്മിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ഭൂരിപക്ഷം ദ്രവിഡിയൻസ് തന്നെയാണ്. ഈ മിങ്കിൾ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യം ഉപയോഗിക്കപ്പെടുകയാണ്, ബ്രാഹ്മണിസം. ആ പൗരോഹിത്യം ഉപയോഗിക്കപ്പെടുമ്പോൾ പുരോഹിതന്മാർക്ക് കുറെ ജ്ഞാനമുണ്ട്, അത് സംസ്കൃതമൊക്കെ അറിയാം. മാത്രമല്ല ഈ വാനനിരീക്ഷണം, ജ്യോതിഷ്യം ഇതിലൊക്കെ ഉള്ള കഴിവ്, മഴ പെയ്യുന്ന സീസൺ പ്രവചിക്കുന്നു, അതനുസരിച്ച് കൃഷി ഇറക്കുന്നു, അപ്പൊ കൃഷി ഉണ്ടാകുന്നു. ഇവരുടെ വാക്ക് കേട്ട് കൃഷി ഇറക്കിയാൽ കൃഷി കിട്ടുന്നു, കാരണം കാലാവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണം, അറിവ്, പഠനം ഒക്കെ അവർക്കുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ലത്. അപ്പൊ ഇത് പറയുന്ന ആളുകള് സ്വർലോകത്തിലെ സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനം നടത്തുന്നു. സ്വർലോകത്ത് വാനഗോളങ്ങളെ കുറിച്ച്, അതുപോലെ ചന്ദ്രനെ കുറിച്ച്. സ്വർലോകം ഞാൻ പറഞ്ഞ എബോ, നമ്മുടെ ആകാശം എന്നൊക്കെ പറയുന്ന പ്ലേസ്, അതൊരു പ്ലേസ് അല്ലെങ്കിൽ കൂടി സങ്കല്പം. അപ്പൊ അവിടെ സൂര്യഗ്രഹണം നടക്കുന്നു, ചന്ദ്രഗ്രഹണം നടക്കുന്നു. അപ്പോൾ ഇന്ന സമയത്ത് കൃഷി ഇറക്കുക, ഇന്ന പോലെ ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യം കർഷകൻ പാലിച്ചു വന്നപ്പോൾ കൃഷി കിട്ടുന്നു. അപ്പൊ ഈ പറഞ്ഞ ആളിൽ ഒരു ഭക്തി ഉണ്ടാകുന്നു, അവന്റെ ശാപം പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഈ ദേവബോധം ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഈ ദേവബോധം അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അന്തണർ എന്നൊക്കെ പറയുന്ന ആ കൾച്ചറിൽപ്പെട്ടവരും സായിപ്പും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ള ആളുകളെ അടിച്ചമർത്തുക എന്ന് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള യഥാർത്ഥ ഇന്ത്യൻ ഭൂരിപക്ഷത്തെ മുഴുവൻ ഒരു ചെറിയ സമൂഹം ആളുകൾ അടിച്ചമർത്തുക ചെയ്തേ. അപ്പൊ ഇവർ ഒരുമിച്ച് മെനഞ്ഞൊരു കഥയാണ് ആര്യൻസ്. നമ്മൾ ആരും എടുത്തുകാരല്ല, എല്ലാം വിദേശിയാണ്, വന്നതാണ്, നിങ്ങളും വന്നു ഞങ്ങളും വന്നു, ഇവിടെ കുറെ പൊട്ടന്മാരുണ്ട്, അവരെ ഒന്നും വിവരമില്ല അറിവില്ല എന്നുള്ളൊരു ബോധം വരുന്നത്. അപ്പോൾ തികച്ചും ഒരു സമൂഹം ഇവിടെ വന്നിട്ട് ആര്യന്മാരായിട്ട് വേറിട്ട് കിടന്നു എന്നതിനേക്കാൾ ശരിയായുള്ള കാര്യം, ഇങ്ങനെ കുടിയേറിയ കുറെ ആളുകളും ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളും തമ്മിൽ ഇടപഴകി പുതിയൊരു ജനത ഉരുത്തിരിഞ്ഞു. ഈ ജനത അങ്ങനെ ഈ ശൈവരും വൈഷ്ണവരും ഒക്കെ യോജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലത് ദൈവങ്ങളെ പങ്കിടുന്നു ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഇല്ലാതെയൊക്കെ വരുന്ന സ്ഥിതിയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു ജനത തികച്ചും സാംസ്കാരികമായി അറിവിലൊക്കെ വളർന്നു, വിദ്യാഭ്യാസത്തിൽ വളർന്നു. ആ വളർന്നവരുടെ പക്കലാണ് അധികാരമോ അധികാരത്തെ നിയന്ത്രിക്കാനുള്ള ആ ചരടോ ഇരിക്കുന്നത്. അവരെ വന്നാണ് ഈ സായിപ്പ് മീറ്റ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡയലോഗിൽ, സംഭാഷണത്തിൽ, നിങ്ങൾ ഇന്ന് വന്ന പോലെ വണ്ടി ഞങ്ങളും വന്ന, ഞങ്ങൾ വിടുത്തുകാരല്ല, വിദേശികൾ. നമ്മൾ പണ്ടൊക്കെ പറയലേ ബോംബെയിൽ നിന്നൊരുത്തും വന്നു എന്ന് പറയാൻ കിട്ടുന്ന ഒരു ബഹുമാനം പോലെ ഉള്ള ഒരു സ്ഥിതിക്ക് വേണ്ടി ഉപയോഗിച്ച് സ്വയം കുരുക്കിലായതാണ്. അപ്പൊ പൂർണ്ണമായിട്ട് ഇവര് വിദേശത്തു നിന്ന് ഒരു സംഘം ആളുകൾ വന്നു എന്നതല്ല ശരി, മറിച്ച് ഒരു ഇന്ത്യൻ ഒറിജിൻ അവർക്കുണ്ട്, അതാണ് ശരി. അപ്പൊ ആ ഇന്ത്യൻ ഒറിജിൻ ശരിക്കും ചരിത്രത്തിൽ പരാമർശിക്കപ്പെടാതെ പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് ഈ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഇവര് ഇങ്ങനെ ഞാനും നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാളാണ്, ഞാനും ഒട്ടും കുറഞ്ഞ ആളല്ല എന്ന് ഉള്ളതിന് വേണ്ടി ഒരു വൈദേശികമായ അസ്തിത്വം അവൻ സ്വയം ഉണ്ടാക്കി. ഇന്നിപ്പോ അത് വേണ്ട എന്ന് വരുന്നു, അവിടെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും ആരാണ്? അതാ പഠിക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞു കൊടുത്തു ഈ സായിപ്പ് എഴുതിയ ചരിത്രം ഇവിടെ കൊണ്ടുനടക്കുന്നത്, ആർക്ക് വേണ്ടി? ആരാ സായിപ്പ് എഴുതിയെ? സായിപ്പ് ചരിത്രം എഴുതിയല്ലോ. ഈ തീർക്കും ദലിതനും ആദിവാസിക്കും വേണ്ടി വല്ല ചരിത്രമാണോ എഴുതിയേ? ആർക്കെഴുതിയാ? എവിടാ പ്രസിദ്ധം ചെയ്തേ? ആരൊക്കെയായിരുന്നു വക്താക്കൾ? ആർക്ക് വേണ്ടി ചെയ്ത? അത് ഇന്ന് അബദ്ധമാണെന്ന് തോന്നാൻ കാരണം എന്താ? ഇന്നിപ്പോ ഇത് വേണ്ട, അവനൊക്കെ ഇട്ടിട്ട് പോയപ്പോഴേക്ക്
തായ്പൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഇച്ചിരൂടെ ക്രെഡിബിലിറ്റി വേണം എന്നുള്ള ബോധത്തിൽ വന്നിട്ട് ഇത് പണ്ട് മുതലേ ഈ സുഖ സൗകര്യങ്ങൾ ഇവിടെ ജീവിച്ചു വരികയായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ആർക്കാണ്? ഇത് പരിശോധിക്കണം. ഇത് ഇതൊക്കെ ഉള്ള വെറും സാഹിത്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന കഥകൾ മാത്രമാണ് ഈ പറഞ്ഞു വരുന്നതല്ല. ഇത് ചരിത്രമാണോ? അവ പരിശോധിക്കണം. ഇൻഡോ യൂറോപ്യൻ എന്നൊക്കെ പറയുന്ന ആ പദം പോലും പുനഃപരിശോധിക്കേണ്ടതാണ്. ദ്രവീഡിയനാണ് ശരിക്കുള്ള കൾച്ചർ. ആ ദ്രവീഡിയൻ കൾച്ചറിനകത്തോട്ട് ഒരു ചെറിയ ചേരുവ വൈദേശികമായി വന്നിട്ടുണ്ട്. അവ മിംഗിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ ഈ സന്നിവേശം നടന്നിട്ടുണ്ട്, ഈ മിംഗ്ലിംഗ് നടന്നിട്ടുണ്ട്. അതുവഴി ഉരുത്തിരിഞ്ഞ ഒരു കളേഡ് പീപ്പിള് ക്ലെയിം ചെയ്യുന്ന കഥകളാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ചരിത്ര വീക്ഷണം സിജോ പറഞ്ഞതിൽ നിന്ന് ഒരു അല്പം മാറിപ്പോകുന്നത് ഈ രൂപത്തിലാണ്, എന്റെ ഒരു പഠനം ആ രൂപത്തിലാണ് പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അലക്സ്, അലക്സ് ബ്രദറെ കേൾക്കാം. അലക്സ്, അലക്സ് നൈൻ ആണ്. ഓക്കെ, പ്രിൻസ്. പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പാസ്റ്ററും സിജോ ബ്രദറും ഒക്കെ വളരെയധികം ഭംഗിയായിട്ട് വിഷയാവതരണമൊക്കെ നടത്തി നമ്മളെല്ലാം കേട്ടതാണ്. അൽപാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു വാക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് കൊലവിളി നടത്തുകയും എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പോലും എന്താ പറയുക എടുത്ത് പ്ലേ ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുന്ന ഈ പഴയ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളും നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കും തന്നെ ആ ഒരു മേഖലയിൽ മറുപടി കൊടുക്കാൻ കഴിയാതെ പലപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പോലെ കൊലവിളി നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യാനും തെറി വിളിക്കുന്നവരെയും ഭാര്യയും അമ്മയും സഹോദരിയെയും ഒക്കെ തെറി വിളിക്കുകയും ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യൊക്കെ സാധിച്ചുള്ളൂ. ഒരു സഹോദരിയൊക്കെ വന്ന് വളരെ മോശമായിട്ട് പറയും, ആ സഹോദരിയെ വെൽക്കം അടിച്ച് കൈയടിച്ചൊക്കെ സ്വീകരിച്ച് നടുമുറ്റത്ത് ഇരുത്തി കസേര ഇട്ട് ഇരുത്തു കൊടുത്ത് ഇരുത്താനൊക്കെ അവർക്ക് പറ്റിയുള്ളൂ. അപ്പം അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ സംബന്ധിച്ച് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെയും അൽപാസ്റ്റർ വ്യക്തമായി പല കാര്യങ്ങളും പറഞ്ഞു, അദ്ദേഹം ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വിഷയവും ഈ സമൂഹത്തിൽ അവതരിക്കപ്പെടുമ്പോൾ അതിൽ തെറ്റും ശരിയും ഉണ്ടാകാം. അതിലെ ശരികൾ അംഗീകരിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യർ തന്നെ അഹങ്കാരികളായിത്തീരും. നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ ഓർപ്പിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും നമ്മളെല്ലാം ഓർക്കാൻ ശ്രമിക്കാത്തതാണ്. ഇപ്പൊ തന്നെ ഈജിപ്തിൽ അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, അവിടത്തെ ഈ പറഞ്ഞതുപോലെ പിരമിഡുകളെ കാണിച്ച് ഊറ്റം കൊള്ളുന്നു പണ്ടിങ്ങനെ ആയിരുന്നു. പക്ഷെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ അതിന്റെ പുറകിൽ മരിച്ച് വീണിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ആ ഒരു മോണുമെന്റിനെ നോക്കി ചൂണ്ടിക്കാണിച്ചിട്ട് ഊറ്റം കൊള്ളുമ്പോൾ അതിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥകളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക, അവരെ അടിമത്വത്തിലാക്കിയിരുന്ന അവസ്ഥകൾ. അപ്പം അത്തരം അവസ്ഥകള് നമുക്കത് ഏത് മതമെന്നല്ല, മനുഷ്യനോട് ആരെങ്ങനെ ചെയ്താലും അതിന് നമ്മൾ തിരിഞ്ഞ് പുറം കാട്ടേണ്ടതിനാണ്, അതിന് മുഖം കാട്ടിയല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതും കൂടെ ഇദ്ധരണത്തിൽ ഉറപ്പിക്കുന്നു. എന്തായാലും നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ, അത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഊറ്റം കൊള്ളുന്നതും ഞങ്ങൾ എന്താ പറയുക അഭിമാനിക്കുന്നതും ആ കർത്താവിൽ തന്നെയാണ്. കർത്താവില്ലെങ്കിൽ ഈ ലോകത്ത് വെളിച്ചമില്ല. ഈ പറഞ്ഞതുപോലെ അസദോമ സർഗമയ തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ ആര് വഴി നടത്തുമെന്നുള്ള ചോദ്യവുമായി മനുഷ്യർ വട്ടം തിരിഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ഒരു മനുഷ്യന്റെ വെളി ഒരുത്തന്റെ മാത്രം വെളിച്ചമെന്നല്ല, ലോകത്തിന്റെ എന്റെ യൂണിവേഴ്സിന്റെയും വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് അവതരിച്ച ആ വെളിച്ചത്തിന്റെ കർത്താവിനെ കത്തിച്ച് എന്താ പറയുന്ന മനുഷ്യരാരും എത്തിപ്പെടാത്ത നരഭോജികളുടെ ഇടയിലും കത്തിച്ചു പിടിക്കുവാനും കേവലം മനുഷ്യരെ തിരിച്ചറിഞ്ഞുകൂടാത്ത നാഗരിക സംസ്കാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും അവിടെയെല്ലാം ഈ വിളക്ക് കത്തിച്ചു പിടിക്കാൻ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോഴും യൂറോ ഈ പറഞ്ഞതുപോലെ ആഫ്രിക്കയിലും മറ്റുമൊക്കെ ഇന്ത്യയുടെയും ഈ പറഞ്ഞ പോലെ വെളിച്ചമെത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കത്തിച്ചു പിടിക്കുന്നു. ഞങ്ങൾപ്പെട്ട പല സഹോദരങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ വസ്ത്രം കൊടുത്താൽ, ഈവൻ നമ്മൾ ഈ പറഞ്ഞ ഷർട്ടും ബനിയനൊക്കെ ഇട്ടൊക്കെയുടെയൊക്കെ ഇരിക്കുന്നു, എന്നാൽ ഇത് കൊടുത്താൽ ധരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു ഇന്ത്യക്കകത്തുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഓർക്കുക. അപ്പൊ അത്തരം ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ വെളിച്ചത്തിന്റെ നാവനായ കർത്താവിനൊന്ന് കത്തിച്ചു പിടിക്കുന്നു എന്നേ ഉള്ളൂ. രാത്രി കാലങ്ങളിൽ നമ്മൾ വിളക്ക് കത്തിച്ചു പിടിക്കുമ്പോൾ ഈ പയ്യലുകളും എന്താ പറയുന്ന പ്രാണികളും ഒക്കെ ആ വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ ഞങ്ങൾ ഈ വിളക്ക് ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അനേകർ ഈ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനപ്പുറമായിട്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയും, ആകാശത്തിന്റെ കീഴിൽ
ഭൂമിക്ക് മുകളിൽ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ ഏക നാമമേ ഉള്ളൂ, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ഒറ്റ നാമം നസ്രായൻ യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അഭിമാനിക്കുന്നത് കർത്താവിലാണ്, മറ്റൊരു അഭിമാനവുമില്ല. ഞങ്ങളെ ഞങ്ങളാക്കിയത് ഈ കർത്താവാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ വട്ടപൂജ്യമാണ്. ഒരു കാലത്ത് ഞങ്ങൾക്കും ഇടംകൈ വലങ്കൈ അറിയാതെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബ മഹിമയിലും പാരമ്പര്യത്തിലും ഒക്കെ ഊറ്റം കൊണ്ടിരുന്നു. മനുഷ്യനെ തിരിച്ചറിഞ്ഞില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യനെ തിരിച്ചറിയാനും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനും പഠിപ്പിച്ചത് ഈ കർത്താവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊലവിളികളില്ല, ഞങ്ങൾക്ക് വെല്ലുവിളികളില്ല. ആശയപരമായി ഞങ്ങൾ ഈ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും നേരിടുന്നു, അത് ഞങ്ങൾ ഇനിയും തുടരും. ആശയപരമായി സംവദിക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും സസന്തോഷം, ഇവിടെ സ്വാഗതം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. സന്തോഷ് ലൈനിലുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ കൊടുത്തോട്ടം, അനിൽ കൊടുത്തോട്ടം ഇട്ടിട്ടുള്ള റൂമിനെതിരെ ഇട്ടുള്ള ഒരു റൂം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ അത് ആദ്യമേ തന്നെ ഞാൻ പറയുന്നു. ഞാൻ ഇട്ടിട്ടുള്ള അനിൽ കൊടുത്തോട്ടം പഠിച്ച ബൈബിളും ആര്യ അതിന്മേശ സിദ്ധാന്തവും എന്ന് പറഞ്ഞിട്ട് ഞാനും റൂം ഇട്ടിട്ടുണ്ട്. അധികം പേരെന്ന് പറഞ്ഞിട്ട് 10-20 ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരുപാട് പേര് സ്പീക്കേഴ്സ് സംസാരിച്ചു. ഈ സംസാരിച്ച സ്പീക്കേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ഈ കഴിഞ്ഞ കാലങ്ങളിലെ ജാതീയത, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഈ ഇപ്പോഴത്തെ ടൈറ്റിൽ അടക്കം മാറ്റിയിട്ടുണ്ട്. ആര്യാഗമന പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് നിങ്ങൾ ഒരു റൂം ക്ലോസ് ആയതുകൊണ്ട് മാറ്റിയതായിരുന്നു എന്ന രീതിയിൽ ഞാൻ സമ്മതിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ആദ്യത്തെ ചർച്ച ആര്യൻ അധിനിവേശം എന്ന് പറയുമ്പോൾ, ആര്യൻ അധിനിവേശം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിനാണ്. അത് 1848 മാക്സ് മുള്ളർ പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ്. ആ തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരാളും അതിനുള്ള ആ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ അതിനുള്ള പ്രൂഫ് വെക്കണം. ആ പ്രൂഫ് ഇവിടെ ഒരാളും വെച്ച് കണ്ടില്ല. ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു, ജാതീയത പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, പൊളിറ്റിക്സ് പറഞ്ഞു, ഹൈന്ദവത പറഞ്ഞു, ബ്രാഹ്മണിക്കൽ ഹെജ്മണി പറഞ്ഞു. ഇതിനപ്പുറത്ത് ഈ ഒരു തിയറി എങ്ങനെ ഉണ്ടായി എന്നൊന്നും പറഞ്ഞില്ല. ഈ തിയറിയെ പറ്റിയിട്ട് ചർച്ചയും നടന്നിട്ടില്ല. ഈ തിയറി വേണമെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വേണ്ടവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. എനിക്കിവിടെ കാര്യമായിട്ട് പറഞ്ഞതിലൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത പോയിന്റ്സിൽ ഈ സബ്ജക്ട്, അതായത് കഴിഞ്ഞ റൂമായിട്ടുള്ള ഹെഡിങ് വെച്ചിട്ടുള്ള സബ്ജക്റ്റില് ആകെ പറഞ്ഞിട്ടുള്ളത് ആര്യൻസ് വന്ന അധിനിവേശം ചെയ്തു എന്നുള്ള, അധിനിവേശം പിന്നീട് മൈഗ്രേഷൻ ആക്കി നല്ലത്. കാരണം അധിനിവേശം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി പൊട്ടിപ്പോയിട്ടുള്ള തിയറിയാണ്. ഇപ്പൊ മൈഗ്രേഷൻ പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. മൈഗ്രേഷൻ നടന്നതിനായിട്ട് യാതൊരു തെളിവില്ല. ഒരു ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ ആ ഹൈപ്പോത്തിസിസ് വെക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് അതിന്റെ തെളിവുകൾ നിരത്തുക എന്നുള്ളത്. അത് ഇവിടെ നിരത്തിക്കണ്ടില്ല. ഈ ഹൈപ്പോത്തിസിസ് വെച്ചിട്ടുള്ള ആൾക്കാർ നിരത്തി കണ്ടിട്ടില്ല. ഇനി ആര്യൻ മൈഗ്രേഷൻ തിയറിയെ കുറിച്ചോ ആര്യൻ മൈഗ്രേഷൻ തിയറിയെ കുറിച്ചോ ഉള്ള പ്രൂഫും അതിന്റെ കൗണ്ടർ പ്രൂഫും വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷെ ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ചോദ്യം ചോദിക്കാനാണ് ഇവിടെ അവസരം. അതുകൊണ്ട് ഉത്തരം ഒരുപാട് സമയം നീട്ടിക്കൊണ്ടുവരുന്നത് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഈ സ്പീക്കേഴ്സ് പാനലിലുള്ള ആളുകൾക്ക് ആർക്കും ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ കുറിച്ചോ അതിന്റെ തെളിവുകളെ കുറിച്ചോ അതിന്റെ കൗണ്ടർ തെളിവുകളെ കുറിച്ചോ യാതൊരു ധാരണയില്ല. അത് വെച്ചിട്ടുള്ള കുറെ പൊളിറ്റിക്സ് കുറെ പറഞ്ഞു. ആ പൊളിറ്റിക്സ് ഒക്കെ വേറെ റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്ത് ഇതിൽ എന്തെങ്കിലും കൗണ്ടർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും വെച്ചാലല്ലേ കൗണ്ടർ ചെയ്യാനുള്ളൂ. അപ്പൊ ആ രീതിയിൽ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ കുറിച്ച് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് അറിഞ്ഞതിനുള്ള തെളിവുകൾ ആരും സപ്പോർട്ടും ചെയ്തില്ല. മേ ബി ഇനി ആർക്കെങ്കിലും ഉണ്ട് അത് മറന്നുപോയതാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൗണ്ടർ തരാമായിരുന്നു. എന്റെ ഞാൻ നോട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും പറയാത്തോണ്ട് ഞാൻ ഇപ്പൊ അതൊക്കെ എടുത്തു കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ. അല്ല ഇവിടെ ശങ്കരനാരായണ, ശങ്കരനാരായണ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പിൽ വന്ന് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഒരാൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഒരാൾ മറുപടി കൊടുക്കുമ്പോ ഇരിക്കാം. നിങ്ങളുടെ റൗണ്ട് വരുമ്പോ താങ്കൾക്ക് തരുന്നതായിരിക്കും. ദയവചെയ്ത് നിങ്ങൾ എന്റെ പൊന്ന ചങ്ങാതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുകയാണ്. ദയവചെയ്ത് അലമ്പാക്കരുത്. നിങ്ങൾ വേരുക്കളായിട്ട് സംവാദത്തിന് വരുമ്പോൾ അല്ല, അദ്ദേഹം ഒരു വെളിച്ചപ്പാടെന്നൊക്കെ വെച്ചത് കൊണ്ടാണ് നമ്മൾ ആ ബഹുമാനത്തോട് അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്ന് ആരെയും സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം ഉണ്ടാക്കിയ ഒരാളാണ് ആ പുള്ളി. നമുക്കിവിടെ ഇവിടെ ഇപ്പം സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമ്മളോട്, അദ്ദേഹത്തെ ഗ്രൂപ്പ് ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്നാൽ അദ്ദേഹം തന്നെ നമ്മളോട് വിഷയങ്ങളെ കുറിച്ച് ചെയ്യണമെന്ന് നല്ല സന്തോഷം മുമ്പോട്ട് വിളിച്ചു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിനുള്ള അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റൗണ്ടാണ്. അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ഒത്തിരി പേർക്ക് സംസാരിക്കാൻ വേണ്ടി കാണുമായിരിക്കാം. പക്ഷെ കഴിഞ്ഞ ചർച്ചയിലും ഇദ്ദേഹം വന്ന് ഇതുപോലെ തന്നെ അലമ്പുണ്ടാക്കും, മറ്റൊരാൾ സംസാരിക്കും, ഇടയ്ക്കേറി സംസാരിക്കും. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം അദ്ദേഹത്തെ
മുകളിലോട്ട് ക്ഷണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ നോക്കി, ഞാൻ നോക്കിയപ്പോ ഓക്കെ വെളിച്ചപ്പാട് അങ്ങനെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അദ്ദേഹം ആ ഒരു നിലവാരത്തിലെങ്കിലും പെരുമാറും എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പെരുമാറുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം അത് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്, ആവേശം നല്ലതാണ്, പക്ഷെ അത് നമ്മളെ അറിയാത്ത ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഒരു സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ എനിവേ അനിൽ സാറിന് സംസാരിക്കും. അതായത് മാക്സ് മുള്ളറുടെ തിയറിയെ ഞാൻ ഉൾക്കൊണ്ടു പറഞ്ഞെങ്കിലേ എനിക്ക് അത് പറയേണ്ട കാര്യമുള്ളൂ. മാക്സ് മുള്ളറെ കണ്ണിച്ചല്ലേ തുടങ്ങി, മാക്സ് മുള്ളറെ കുറിച്ച് പറഞ്ഞത് താങ്കൾ കേട്ടില്ലായിരിക്കും. ഇന്ത്യയിൽ വരാത്ത ഓറിയന്റലിസ്റ്റുകളുടെ പഠനത്തെ നമ്മളാരും ഉൾക്കൊള്ളുന്നില്ല, ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അപ്പോ ഈ ടൈറ്റിൽ ഇട്ടത് പെട്ടത് രണ്ടാമത് ഇട്ടത് പോയ ഇട്ട് കയറി വന്നോണ്ടാണ്, പോയത് നമ്മൾ തിരിച്ചു കയറി വന്നോണ്ടാണ്. അപ്പോ ആര്യാഗമനം, അതിനെപ്പറ്റിയുള്ള ചർച്ച നടത്തുകയാണ്. ആര്യാഗമനം എന്നൊരു വിഷയം കിടക്കുന്നു, ആ വിഷയത്തെയാണ് ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് ആര്യൻ വന്നതോ എന്നുള്ള ഒരു ചർച്ച അല്ല, ആര്യാഗമനത്തിന്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, ആര്യാഗമനത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങളാണ് ചർച്ച. അതിലൊന്നാണ് മാക്സ് മുള്ളർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ ചർച്ച ചെയ്ത് എന്റെ വീക്ഷണം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഈ മാക്സ് മുള്ളർ പറഞ്ഞ തിയറി അക്സെപ്റ്റ് ചെയ്തത് അന്നത്തെ ഇന്ത്യക്കാരനാണ്. അന്നൊന്നും ആരും അതിനെ എതിർത്ത് കണ്ടില്ല. കാരണം ഈ വേദങ്ങൾ എന്തോ സംഭവമാണെന്നൊക്കെ പറയാൻ മാക്സ് മുള്ളർ ഉപയോഗിക്കപ്പെട്ടു, ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. പിന്നെ ഈ മാക്സ് മുള്ളർ ഇച്ചിച്ചയായിട്ട് മാറിയതൊക്കെ പിന്നീടാണ്. അന്ന് മാക്സ് മുള്ളറെ തോളിലെടുത്തുകൊണ്ട് നടന്ന ആളുകളാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ദുർബലമായ ചെറുത്തിൽ പോലും മാക്സ് മുള്ളർക്കെതിരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ നടത്തിയ പഠനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല. ഞാൻ മാക്സ് മുള്ളറെ ഉൾക്കൊള്ളുന്നില്ല ഒരു കാരണവശാലും. അപ്പോ മാക്സ് മുള്ളർ പറഞ്ഞ ആ സിദ്ധാന്തത്തെ എനിക്ക് ഡേറ്റ വെച്ച് തെളിയിക്കേണ്ട കാര്യവും വരുന്നില്ല. ഞാൻ പറയുന്നത് ആര്യൻ എന്നൊരു വർഗത്തെ ഞാൻ കാണുന്നേ ഇല്ല. ആര്യ എന്ന് പറയുന്ന ഒരു വർഗമില്ല. ആര്യ എന്ന് ഇന്ന് വിവക്ഷിക്കുന്ന ഒരു കൾച്ചർ സത്യത്തില് സങ്കീർണമായ സങ്കരമായ ഒരു സമൂഹത്തിന്റെ പേരാണ്. അതിന് ദ്രവീഡിയനും അതുപോലെ പല ധാരകളിലൂടെ വന്നു ചേർന്ന വൈദേശികവും സ്വദേശികവുമായ ബന്ധങ്ങളിൽ ഉൽപ്പാദിതമായ ഒരു സമൂഹമാണ് ഇന്ന് ആര്യാസ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ കാണുന്ന ആളുകൾ. അപ്പോ അല്ലാതെ ഈ ആര്യൻ എന്ന് പറഞ്ഞൊരു ആൾക്കാർ അങ്ങ് ദൂരെ നിന്ന് നടന്ന് അതുവഴി കയറി ഇനി വന്ന് ഇവിടെ ആര്യന്മാരായിട്ട് നിന്നു എന്ന മാഷമുള്ളവർ പറയുന്ന വാദത്തെ അല്ല നമ്മൾ ഉൾക്കൊള്ളുന്നു. അത് ഒരു കാര്യം. രണ്ട്, ഞങ്ങൾ പറഞ്ഞു വരുന്ന കാര്യമൊന്നും അവിടെ ഞാൻ സ്ഥിതിയോടൊക്കെ യോജിപ്പുള്ള കാര്യതാ. ഈ നിന്ന് കാണുന്ന മതം ഉപയോഗിക്കുന്ന പല ദേവസങ്കല്പങ്ങളും മതപരമായ വീക്ഷണങ്ങൾക്കും ഒക്കെ വൈദേശിക സ്വഭാവമുണ്ട്. അത് സ്വീകരിച്ചെടുത്തതാണ് ഇങ്ങോട്ട് വന്ന എന്തോ. ഹലോ, ഇവിടേക്ക് വന്നതിൽ നിന്ന് വന്നവരിൽ നിന്ന് പല ഘട്ടങ്ങളിലുണ്ട്. അലക്സാണ്ടർ കാലത്ത് ഗ്രീക്കുകാർ വന്ന ഘട്ടത്തിൽ ഇത് ഒക്കെ ലോകത്തിന്റെ അന്നത്തെ വ്യവഹാരങ്ങളിൽ നിന്ന് ഒക്കെ സ്വീകരിച്ചെടുത്ത അധ്യാത്മികത ഇവിടെയുണ്ട്. അപ്പോൾ അത് ഇറാനുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട്, മെസപ്പൊട്ടേമിയായിട്ട് ബന്ധമുണ്ട്, അതെല്ലാം ആര്യന്മാരെ തെളിയിച്ചു വന്നുകൊണ്ട് വന്നു എന്ന ഒരു വാദത്തോട് ഒരു യോജിപ്പുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഈ വിശ്വാസ വീക്ഷണങ്ങൾ പലതും വൈദേശികമാണ്. പക്ഷേ ആര്യൻ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് തൊട്ട് മാറ്റി വെക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഇൻഡോ യൂറോപ്യൻ എന്ന കാഴ്ചപ്പാടിൽ തെറ്റുണ്ട്. ഇത്ര ഞാൻ എണ്ണി എണ്ണി പറഞ്ഞില്ലേ? അവിടെയൊക്കെ നമുക്ക് യോജിക്കാവുന്ന കാര്യമല്ലേ? നമുക്ക് യോജിക്കാവുന്ന കാര്യം അതിലൊക്കെ. പക്ഷെ ആ ചിന്തയിലേക്ക് 50കളിൽ തന്നെ 50കൾക്ക് മുമ്പ് തന്നെ അങ്ങനെയുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ അതിനുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്തത്, ഈ വന്നിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന ദൈവസങ്കല്പങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ വിഷ്ണു അടക്കമുള്ള ദൈവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ വൈദേശികമാണ്. ശിവനടക്കമുള്ള ആളുകൾ ദ്രവീഡിയൻസിന്റെ ഗോഡാണ്. ഇവ തമ്മിലെല്ലാം മിങ്കിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിങ്കിൾ ചെയ്യപ്പെട്ട ശേഷം ഇതിനകത്തു നിന്ന് ഒരു പുരോഹിത സമൂഹം വളർന്നു വന്നു. ആ പുരോഹിത സമൂഹം ആര്യന്മാര് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സവർണ ബ്രാഹ്മണിക്കൽ രജിമണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർ നേതൃത്വം നൽകുന്നതോ അവർ നയിക്കുന്നതോ ആയൊരു കമ്മ്യൂണിറ്റി പറയുകയാണ് ഇന്ത്യ ഞങ്ങളുടേതാണ്, ബാക്കിയെല്ലാവരും വന്നതാണ്. അതിനെ ഉൾക്കൊള്ളുന്നില്ല. അല്ലാതെ ബാക്കി ചരിത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയിട്ട് എല്ലാം കണ്ണിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കണ്ണിക്കല്ല, നമ്മൾ യോജിക്കാൻ വേണ്ടിയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് കൂടുതൽ. അതായത് ആർക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മേധാവിത്വമോ മേൽക്കോയ്മയോ ഇല്ല. ഇതിന് ദ്രാവിഡർ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ വന്ന ഇൻഡോ ആസ്ട്രേലിയൻ ആണ്, ശരിക്കും മറ്റേ പ്രോട്ടോ ആസ്ട്രലോയിഡ് കമ്മ്യൂണിറ്റി അവിടുന്നാണ് ദ്രവീഡിയൻസും ഇന്ത്യയിലേക്ക് വന്നിരിക്കാൻ സാധ്യത എന്നാണ് കാണുന്നത്. പ്രോട്ടോ ഓസ്ട്രലോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ സമൂഹത്തിൽ നിന്നാണ്, അതൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയും ഇവിടെ വന്നു ചേർന്ന കുറെ ആളുകളും ഒരുമിച്ച് ചേർന്നുണ്ടായ ഒരു മിശ്ര സമൂഹത്തിലെ കുറെ ആളുകൾ പഠിപ്പുള്ളവരായി സംസ്കൃത പഠിക്കുന്നവരായിട്ടും ഒക്കെ വളർന്നപ്പോൾ പിന്നെ ദസ്യുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടായി. ദസ്യുക്കളെ കുറിച്ച് അറിയാലോ? ദസ്യുക്കളും
അതുപോലെ ആര്യനിൽ നിന്ന് പറയുന്ന ആ സമൂഹവും അത് വർഗമല്ലെന്ന് വീണ്ടും ഞാൻ പറയുന്നു. അപ്പൊ ആ സമൂഹം ഇപ്പൊ വൈദേശികമായ സിംബലുകളെ കൂടുതൽ സ്വാംശീകരിച്ചെടുത്തിട്ട് അറിവും ജ്ഞാനവും ഒക്കെ സമ്പാദിച്ചെടുത്തിട്ട് ആ അറിവ് കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് ശ്രമിച്ചു. അല്ലാതെ ആര്യന്മാര് വന്നിട്ട് ദ്രാവിഡരെ മുഴുവൻ ചവിട്ടി ഒതുക്കി എന്നുള്ള ഒരു വാദത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. അങ്ങനെയുള്ള ഒരു കഥയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നില്ല. അപ്പോ അങ്ങനെ ഈ ഭാവന ചേർത്ത് ചരിത്രം എഴുതിക്കൊണ്ട് ഒരു ഗുണവും ഇല്ല. നമുക്കൊക്കെ അവിടെ യോജിപ്പാണുണ്ടോ? പക്ഷെ മറിച്ച് 100% ആര്യന്മാരെല്ലാം അവിടെ അവര് ചെലവെച്ചമുണ്ട് സാധനമില്ലായിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ വന്നെച്ച് ദ്രാവിഡരെ മുഴുവൻ ഓടിച്ചു ഇവിടം പിടിച്ചു എന്നൊരു വാദം എനിക്കില്ല, വ്യക്തിപരമായിട്ടില്ല. പക്ഷെങ്കിൽ ആര്യന്മാർ ഉപയോഗിക്കുന്ന സിംബലുകൾ ആ കാര്യങ്ങളിൽ വേദങ്ങൾ ഇവയിലെല്ലാം തന്നെ കൃത്യമായ വൈദേശിക ചുവയുണ്ട്. അവ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം ദ്രാവിഡരും വന്നവരും തമ്മിൽ ഇഴുകി ചേർന്ന് ഒരു പുതിയ സവർണ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം, ഒരു കളയുടെ പീപ്പിൾ എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ പറയുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര സംസ്കാരമുള്ള ഒരു സ്ഥലമായിരുന്നെന്നും മറ്റുള്ളവരോ ഒന്ന് അത് അടിച്ചു മാറ്റിയെന്നും നമുക്ക് ഇവിടുന്നാണ് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് അന്ന് ആളുകളെ കൊണ്ടുപോയ അറിവൊക്കെ കൊണ്ട ഇന്ന് ലോകം ഇത്രയും വളർന്നു എന്നൊക്കെ ഉള്ള വാദത്തിനകത്ത് ഒരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു. അതിനെ കണ്ടിക്കാനുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞോട്ടെ? താങ്ക് യു. അപ്പോ ഓൾറെഡി ആര്യൻ അധിനിവേശം നടന്നിട്ടില്ല എന്ന് കൊടുത്തോട്ടം, മിസ്റ്റർ കൊടുത്തോട്ടം സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് അധിനിവേശം മൈഗ്രേഷൻ അല്ലേ? പിന്നെ നിങ്ങൾ അദ്ദേഹം പറയാത്ത പലതും പിന്നെ കൊണ്ടും ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതിനാ സമയം കളഞ്ഞു. പറയുന്നത് എന്താന്ന് നേരിട്ടങ്ങ് കേൾക്കുക. ഇതിങ്ങനെ നമ്മള് ഈ രൂപത്തിൽ സംസാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ദയവായിട്ട് കേൾക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ആ പ്രബന്ധം താങ്കൾ കേട്ടിരുന്നതിൽ ഇങ്ങനെ പറയില്ല. അതായത് ഈ ചിന്നാണ്ടി സാറൊക്കെ കേട്ടണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യയില് വ്യത്യസ്ത ആധ്യാത്മിക ബോധം, സിജോ ഉൾപ്പെടുത്തി പറഞ്ഞ പോലെ മാതൃ ദൈവ സങ്കല്പങ്ങളെ ആരാധിച്ചു പോന്നിരുന്ന ആളുകൾ, പ്രകൃതിയെ ആരാധിച്ചു പോന്നിരുന്ന ആളുകൾ, ആ രൂപത്തിലൊക്കെ ഉണ്ടായിരുന്ന സമൂഹത്തിന്റെ നടുവിലേക്ക് വൈദേശികമായ ആരാധനാ രീതികളും ആശയഗതികളും കയറി വന്നു. അത് വന്നത് മുമ്പ് പറഞ്ഞാൽ ഇറാനിൽ നിന്ന്, അതുപോലെ മെസപ്പൊട്ടേമിയയുടെ പല മണ്ഡലങ്ങളിൽ നിന്ന് ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിലൂടെ അവ ഇവിടേക്ക് വന്നു. അതൊരു വലിയ സമൂഹമല്ല. ആ സമൂഹം തദ്ദേശീയരായ ഇന്ത്യക്കാരോട് ഇടപഴകി ഇടപഴകി ഉണ്ടായി വന്ന ഒരു സംഘര സംസ്കാരം. ആ സംഘര സംസ്കാരം കൂടുതൽ മുമ്പോട്ട് കയറി വന്നു. കൂടുതൽ കയറി വരാൻ കാരണം വിദ്യ അവരുടെ പക്കലായിരുന്നു. വാനശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്, മരുന്നുകളെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, വേദങ്ങളിലുള്ള ജ്ഞാനം, ഇവയെല്ലാം ഇതൊക്കെ 1500 വർഷത്തെ പഴക്കമുള്ളൂ. ഈ പറഞ്ഞു വരുമ്പോൾ ഈ അറിവുകൾ വെച്ചുകൊണ്ട് വന്ന ജനതയെ ആര്യനെന്ന് ചാപ്പകുത്തി. ഇതാതാ പഠിക്കേണ്ട ആദ്യം. അല്ല, ആര്യനെന്ന് പറയുന്ന ഒരു വർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഇനിയും ആര്യനെന്ന് ഞാൻ പറയും. ഇനി കാരണം ഇപ്പൊ ഇത്രയും മനസ്സിലായെങ്കിൽ, അല്ല ആര്യനെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി കയറി ഇവിടെ വന്നു എന്നുള്ള വാദം, മാക്സ് പുള്ളറുടെ വാദത്തെ ഞാൻ എതിർത്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോ ഈ ഇനിയിപ്പോ ആര്യൻ എന്ന് പറയുന്നത് വേറൊരു സമൂഹത്തെ കുറിച്ചാണ്. ഓർത്തോണം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ഒന്നുകൂടെ വ്യക്തമാക്കാം. അതായത് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ ചുരുക്കം ചില ആളുകൾ കയറി വന്നു, കച്ചവടത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനും കയറി വന്നു. അതിന് കുടിയേറ്റവും തന്നെ പറയാം. മൈഗ്രേഷനും കുടിയേറ്റവും തമ്മിൽ, അധിനിവേശവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അധിനിവേശം പല രൂപത്തിലാകാം, മൈഗ്രേഷൻ നിലനിൽപ്പിനാണ്. നിലനിൽപ്പിനങ്ങനെ വന്നിട്ടുള്ള ആളുകൾ കുറെ കഴിയുമ്പോഴേക്ക് ആ വന്നവരും ഇവിടുന്ന് ഉള്ള ആളുകളുമൊക്കെ ഇടപഴകിക്കൊണ്ടൊരു പുതുതലമുറ വന്നപ്പോൾ, എപ്പോഴും ഈ രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഒത്തിരി മുന്നേറും. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവര് തദ്ദേശവാസികളെ ദസ്യുക്കൾ എന്ന രൂപത്തിൽ ചാപ്പ കുത്തിയിട്ട്, ശത്രുക്കൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചാപ്പ കുത്തിയിട്ട് അവരെ ഒതുക്കുന്ന സ്ഥിതിയുണ്ട്. ഋഗ്വേദം 4:16 16, 13, 16, 13, 33 ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കണം. 30,000 പേരെ കൊന്ന കഥയുണ്ട് ദാസന്മാരെ. ദാസന്മാരെ കൊല്ലേണ്ട കാര്യം വരുന്നില്ലല്ലോ എങ്ങും, ദസ്യുക്കളെയാണ് കൊല്ലുന്നത്. അതൊക്കെ തെറ്റാണ് കിടക്കുന്നത്. അപ്പൊ ദസ്യുക്കളെ കൊല്ലുന്ന ഒരു സ്ഥിതി വന്നു. എന്നിട്ട് ഇവരെ ജനം ഭയപ്പെട്ടു. പണ്ട് നമ്മളെ ആൽക്കെമിസ്റ്റുകളെ അവിടെ സ്വർണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആൽക്കെമിസ്റ്റുകളെ ഭയപ്പെടുമായിരുന്നല്ലോ അറബികളില്, അറബികൾക്കിടയിൽ എന്ന് പറഞ്ഞ പോലെ ഇവര് പുരോഹിതന്മാരായി മാറിക്കൊണ്ട് മഴ പെയ്യുന്ന കാലവും വെയിലുണ്ടാകുന്ന കാലവും കൃഷി ഇറക്കേണ്ട കാലവും ഒക്കെ പ്രവചിച്ചു പറഞ്ഞ് ഇവര് ദൈവത്തിന്റെ ആളുകളാണ്, ദേവന്മാരാണ്, ഭൂമിയിലെ ദേവന്മാരാണ്. അപ്പൊ സ്വർലോകത്തിലുള്ള ദേവന്മാരുടെ പ്രതിനിധികളാണ് ഞങ്ങള്. അതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ടു. അവരെ ആര്യൻ തന്നെ എനിക്ക് ഇനിയും പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ പറയപ്പെടുന്ന ഒരു ബോധം, ആ ഒരു ബോധത്തിന് വൈദേശികമായ ബന്ധമുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കുറെ ആളുകൾ ഇങ്ങോട്ട് കയറി വന്നു എന്നല്ല, ഈ മതബോധം വൈദേശികമാണ്, മതത്തിന്റെ ആ അത്തരത്തിലുള്ള സുപ്രീമസിയാ എടുക്കുന്ന ആ ചിന്താധാര വൈദേശികമാണ്. അപ്പൊ അത് ഇവിടെ വന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട്. ദ്രവീഡിയൻസിന്റെ കൾച്ചറും ഇവ തമ്മിൽ മാറിപ്പോകുന്നു. എന്നാൽ ദ്രവീഡിയൻസിന്റെ അകത്തു നിന്ന് തന്നെയാണ് ആര്യന്മാർ ഉത്ഭവിക്കുന്നത്. അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമാണ് വിദേശികൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഒരു ബീജത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അവിടെ നിന്ന് ഇവർ മുമ്പോട്ട് വരുന്നു. ബീജത്തിന്റെ ഡൊണേഷൻ അതിൽ സംഭവിക്കുന്നുണ്ട്. അതുവഴി ഉണ്ടായി വരുന്ന ഒരു മിശ്ര സമൂഹമാണ് ആര്യൻ എന്ന് പിടിക്കാലത്ത് വിവക്ഷിക്കപ്പെടേണ്ട ആളുകൾ. അപ്പോ അവര് ബുദ്ധിപരമായ അധിനിവേശം നടത്തുന്നുണ്ട്. ആ അധിനിവേശം ഇപ്പോഴും തുടരുന്നുണ്ട്. ഭൗതികമായ അധിനിവേശമല്ലേ അത്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. യമനികളാണ് ദുബൈ ഭരിക്കുന്നത്, അവിടുത്തുകാരല്ല എന്ന് പറഞ്ഞാല്. ഇപ്പോ ഇന്ത്യയിൽ സംഘപരിവാർ സമൂഹം ഉയർത്തുന്ന രാഷ്ട്രീയം അവർ പറയുന്നത് ഒരു അധിനിവേശം തന്നെയാണ്. 10% വരുന്ന ഒരു ബ്രാഹ്മണിക്കലായ ഹെജിമണിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരികമായ ഒരു അധിനിവേശത്തിന് അവർ ശ്രമിക്കുന്നു. ബാക്കി ആളുകളെ അതിന്റെ താഴെയുള്ള ആളുകളായിട്ട് കൂടെ നിർത്തുന്നു. ആ കൂടെ നിർത്തുന്നു എന്നുള്ളത് പഴയ ആര്യ ദ്രാവിഡ സിദ്ധാന്തത്തിന്റെ തന്നെ ഒരു പരിഷ്കരിച്ച പതിപ്പായിട്ട് ഇന്ന് നിൽക്കുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ന്യൂനപക്ഷമാണ്, ഭരണവർഗം ന്യൂനപക്ഷമാണ്. അക്ഷരവിദ്യ അഭ്യാസം ഇല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനസാമാന്യങ്ങളെ കൂടെ നിർത്തിയിട്ട് നാം ഒന്ന് ഏകശിലാരൂപമുള്ള ഒരു വിശ്വാസവും രീതിയാണ് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു ന്യൂനപക്ഷം ഹൈജാക്ക് ചെയ്തെടുക്കുന്നു. അധികാരത്തെ, കോടതിയെ, ജുഡീഷ്യറി സംവിധാനങ്ങളെ എല്ലാം എടുക്കുന്നു. അധിനിവേശമാണ്. ഇതേ അധിനിവേശം പണ്ടുണ്ടായി, അതിനും മതം ഉപയോഗിക്കപ്പെട്ടു, ഇന്നും മതം അതിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ പ്രോപ്പഗാണ്ടയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. തികച്ചും ഹിസ്റ്റോറിക്കലി അതിന് റീസൺസ് ഉണ്ട്. ഇത് താങ്കൾക്ക് വ്യക്തമായെങ്കിൽ മറുപടി പറഞ്ഞാട്ടെ. അല്ലാതെ മൈഗ്രേഷൻ ഇല്ല എന്ന് പറഞ്ഞ് എന്റെ ഞാൻ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. അത് ഞാൻ അംഗീകരിക്കില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്കൾ ഈ പറഞ്ഞ നോളജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഇങ്ങനെയല്ല, ഒന്നുമില്ലെങ്കിൽ അധിനിവേശം ഇല്ല എന്നെങ്കിൽ ഇല്ല. ഓക്കെ, മൈഗ്രേഷൻ ആണെങ്കിൽ ഈ മൈഗ്രേഷൻ വന്നിട്ട് ആരെങ്കിലും ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുടിയേറി പാർത്തു എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഈ റിലീജിയനൊക്കെ അവിടെ അടിച്ചൊതുക്കി എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. അവരുടെ മതമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെയുള്ള മതത്തിൽ അവർ കാണിച്ച ഇടകല്ലുണ്ടാവും, ആരെങ്കിലും വന്നിട്ട് ഇടകല്ലുണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷെ അതങ്ങനെയാണെങ്കിൽ ഹിന്ദുയിസവും അല്ലെങ്കിൽ ഇവിടെയുള്ള വേദങ്ങളും ഒക്കെ പുറത്തു വന്നാണ് എന്ന് പറഞ്ഞ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് താങ്കൾ വേറെ റൂമിൽ പറഞ്ഞിട്ട്, ഇവിടെ അല്ല വേറെ റൂമിൽ, ഇവിടെയും പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് ഉണ്ട്, മറ്റേ റൂമിൽ പറഞ്ഞിട്ടില്ല, ഈ റൂമിൽ പറഞ്ഞിട്ടില്ല, അത് പിൻവലിക്കണം എന്നാണ് എന്റെ ഒരു മാന്യമായിട്ടുള്ള റിക്വസ്റ്റ്. അല്ലെങ്കിൽ നാളെ ഞങ്ങൾ റൂമിൽ വൈദേശിയാണെന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞു. പറഞ്ഞാൽ എന്താ, ഹിന്ദുയിസം എന്ന മതമായി പറഞ്ഞു വരുന്നേ, ആ മതചിഹ്നങ്ങൾ, മതാചാരങ്ങൾ, ഈ ക്രിസ്ത്യാനിറ്റി എന്തായിരിക്കുന്നോ, ഇസ്ലാം എന്തായിരിക്കുന്നോ എന്ന് പറഞ്ഞ പോലെ മറ്റേ മെസപ്പൊട്ടേമിയനായിട്ടുള്ള ഒരു കണക്ഷൻ ഇന്നത്തെ ഹിന്ദുയിസം താത്വിക ലെവലിൽ പറയുന്ന കാര്യങ്ങൾക്കുണ്ട്. അല്ലാതെ ഈ മറ്റ് ഞാൻ ദ്രവീഡിയൻ കോളിനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ ആര്യൻ ദ്രാവിഡം വീണ്ടും ആ പദം വരും, അത് വളരെ കൺഫ്യൂസ്ഡ് ആണ്. പ്രഹേളിയാണ് ആ പദം, ഹിന്ദു എന്ന പദം പോലെ പ്രഹേളി ഉണ്ടാക്കുന്ന പദമാണ് ആര്യൻ എന്നുള്ള പദം. അത് കേട്ട ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതും വൈദേശിയാണ്, വേദങ്ങളും വൈദേശികം തന്നെയാണ്. അത് അടുത്തൊരു കാര്യം, ഇന്ത്യയെ കുറിച്ചൊക്കെ വരുന്ന പരാമർശങ്ങളിൽ പോലും ഇത് എത്ര നാളത്തെ പഴക്കമുണ്ട്? 1500 ഉള്ളത് കൊണ്ട് പഴക്കമില്ല. 5000 വർഷത്തിന്റെ പഴക്കം പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റൂമിൽ തെളിയിച്ചാണ് ഇരുമ്പ് യുഗം എന്ന് ആരംഭിക്കുന്നത്. ഇരുമ്പിന്റെ ഉപയോഗം മനുഷ്യനെ കണ്ടിരിക്കുന്നത്, ഇരുമ്പ് രഥങ്ങളെ കുറിച്ച് എത്ര പരാമർശം കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ മറുപടി പറയുന്നത്? ശിലായുഗ ശേഷം വന്നിട്ടുള്ള ഇത്തരം ആയുധങ്ങളുടെ പരാമർശം കാണുന്നു, അമ്പ് ഉപയോഗിച്ച് കാണുന്നു. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? കലപ്പ ഉപയോഗിച്ചുള്ള നിലവിടുന്ന സംഭവങ്ങൾ കാണുന്നു. ഈ ദേവന്മാർക്കും ഈ സംഭവങ്ങൾക്കും ബലരാമൻ ഉപയോഗിക്കുന്ന കലപ്പയാണ്. അപ്പൊ ആ കലപ്പയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അപ്പോ അത് ഏത് കാലഘട്ടത്തിലാ? നിങ്ങൾ സെക്കുലർ ആയ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് തുലനം ചെയ്തിട്ട് പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടായതാന്ന് പറയേണ്ടി വരും. ഞാൻ അംഗീകരിക്കുകയും ചെയ്യാം. വസ്തുതകളെ കണ്ണിച്ചു പറഞ്ഞാട്ടെ. ഞാൻ സംസാരിച്ചോട്ടെ. അലക്സ് ബ്രദർ, ഒരു സെക്കൻഡ്. ഒരു കാര്യം പറഞ്ഞോട്ടെ ജോർജ് ബ്രദർ, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇവിടെ ഈ മാക്സി മുള്ളർ പൂർണ്ണമായിട്ട് ശരിയാണെന്നൊരു വാദം ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല. സത്യത്തിൽ അനിൽ സാറ് പറഞ്ഞതിനും ഞാനും പറഞ്ഞതിനോടും കൂടുതൽ യോജിപ്പുകളാണുള്ളത്. പല പല കാലഘട്ടങ്ങളിലായിട്ട് അങ്ങനെ എന്താണ് പല കാലഘട്ടങ്ങളിലായിട്ട് പല ദേശങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മൈനറായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്, പക്ഷെ അങ്ങനെ ഒരു കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മാക്സി മുള്ളർ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ക്ലിയർ ആക്കിയത്. ഓക്കെ സന്തോഷ്, കേക്കാവോ? ഈ ആരോപണങ്ങളിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും എവിഡൻസ് ബേസ് ചെയ്ത്
എന്തെങ്കിലും ഇപ്പം അനിൽ സാർ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും എവിഡൻസ് ബേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. കുറച്ച് സമയം കഴിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു. അതായത് ആര്യൻ അധിനിവേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ആര്യൻസ് എന്നുള്ള ആരാണെന്നുള്ളത് തെളിയിക്കണം. അത് എവിടുന്ന് വന്നു എന്നുള്ളത് തെളിയിക്കണം. അത് എവിടെ വന്നിട്ട് അവരാണ് ഈ വേദങ്ങൾ എഴുതിയത് എന്ന് തെളിയിക്കണം. ഇതൊന്നും ചർച്ച ചെയ്യാണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിബങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുതരാം. അത് മാത്രം നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ വേദങ്ങള് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന മാക്സ് മുള്ളർ കണ്ടെത്തിയിട്ടുള്ള 1500 BC മുന്നേ ഏത് വേദങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അത് ഇത് ഇത് എന്തിനാ ഞാൻ ഈ പറയുന്നത് പറഞ്ഞാൽ ഓൾറെഡി ആര്യൻ ഇൻവേഷൻ തിയറി ഡിബങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ്സിൽ ഒരു പോയിന്റ് മാത്രമാണ്. പക്ഷെ ആര്യൻ ഇൻവേഷൻ തിയറിക്കുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് വെക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ഹോഴ്സ് ആർഗ്യുമെന്റും അതൊക്കെ വെക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്നും ചെയ്യാണ്ട് വെറുതെ നിങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ ഇതിൽ ഫർദറായിട്ട് എനിക്കൊന്നും ആഡ് ചെയ്യാനില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ഭീഷണിപ്പെടുത്തുക ആ രീതിയിലല്ല. അപ്പൊ നിങ്ങൾ ഈ ആര്യൻ ഇൻവേഷനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണ ഇല്ല എന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ തമാശക്ക് കളിയാക്കിയിട്ടൊക്കെ റൂം ഇടുക. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഫർദർ ആയിട്ടൊന്നും പറയാനില്ല. താങ്ക് യു സന്തോഷ്. അത് മറുപടി പറയാനുണ്ട്. ആര്യൻ ഇൻവേഷൻ തിയറി ഞങ്ങൾ അതേപടി അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതിന് മറുപടി പറയാം. ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി ഇല്ലാത്ത? ഇരുമ്പ് യുഗം എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചു. ദേവന്മാർ ഉപയോഗിച്ച ആയുധങ്ങളുടെ കാലം എന്നാന്ന് ചോദിച്ചു. അതൊക്കെ മറുപടി പറയേണ്ട കാര്യമല്ലേ? ആ വേദത്തിന്റെ കാലം കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി അതല്ലേ? അപ്പൊ അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലോ. വൈദരാത് പറയുന്ന ആയുധങ്ങൾ അതിന് പറയേണ്ടി വരില്ലേ? മനുഷ്യൻ ഇരുമ്പ് ഉപയോഗിച്ചുള്ള ആ ഇരുമ്പ് യുഗം എന്നാ അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമ്മുടെ കൺമുമ്പിൽ കിടക്കല്ലേ, കഥകളും ചരിത്രങ്ങളും കിടക്കല്ലേ. അപ്പൊ അടുത്തത് ആര്യനിവാസന്റെ തിയറി ഞങ്ങൾ പറഞ്ഞ അത് തെളിയിച്ചിട്ട് നിങ്ങൾ കണ്ണിക്കാൻ വന്ന എന്നാൽ ഈ ആരിസ് മാതിരി ചർച്ചയ്ക്ക് വന്നപ്പോ ഇന്ന ഇന്ന കാര്യം നിങ്ങൾ ചോദിക്കാൻ ഞാൻ എന്താന്ന് ചോദിച്ചോലെയാണ്. അതായത് ഞങ്ങൾ പഴയ ഒരു തിയറിയെ ആ രൂപത്തിൽ സംസാരിച്ച് സ്ഥാപിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് വളരെ 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 വ്യക്തമാണ്. അതിനെ കണ്ണിക്കുക, അങ്ങനെ അതിനെ കണ്ണിക്കാൻ റൂമിട്. നിങ്ങൾ കളിയാക്കി റൂമിടുന്നതിനൊന്നും ഒരുപാട് പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയവും അക്കാര്യത്തിലില്ല. അപ്പൊ ഞങ്ങൾ ആ രൂപത്തിൽ പറയത്തില്ല. ഞങ്ങളുടെ കാര്യം വളരെ വ്യക്തമാണ്. സിജോ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ചില മൈന്യൂട്ട് ലെവലിൽ ചില അന്വേഷണങ്ങളുടെ വ്യത്യാസമുണ്ട്, ചരിത്രമല്ലേ, അതങ്ങനെ വരും. അതായത് വീണ്ടും പറയുന്നു, ഈ ആര്യൻ എന്താണെന്ന് പറയണം. അത് ആര്യൻ എന്ന പദം ഇവിടെ നിന്നൊക്കെ തന്നെ ഉണ്ടായ പദങ്ങളാണ്. ഈ പദങ്ങൾ ഉണ്ടാകുന്നത് ഓരോ സംഭാഷണ മധ്യേ മറ്റ് ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി വരുന്നതാണല്ലോ പദങ്ങൾ, ഉപയോഗപ്രദപരമായിട്ട് ഉണ്ടായി വരുന്ന പദങ്ങൾ. അപ്പോഴ് വൈദേശികം എന്ന് നമുക്ക് പറയാവുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇങ്ങോട്ടുണ്ടായ പലതരം ബന്ധങ്ങൾ, പേർഷ്യനാധിപത്യങ്ങളുണ്ടായി. ഇപ്പൊ തന്നെ സുരം അസുരം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ആഹൂരമസ്ത ആഹൂരമസ്ത കൺസെപ്റ്റ് വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഇറാനിയൻസ് ദേവന്മാരായി കാണുന്നവർ ഇന്ത്യക്കാരെ പിശാചുക്കളായിട്ടും കാണുന്നു. അവിടെ ഈ രാവണനൊക്കെ സ്വീകരിക്കപ്പെടുന്ന ആളാണ്, അവിടെ രാമനൊക്കെ എഗൈൻസ്റ്റ് ആണ്, നേരെ തിരിച്ചാണ്. ഇവിടെ എന്ത് വിശ്വസിച്ചോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇറാനിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നോക്കാം. അവിടെ നിന്ന് ഉള്ള ഈ കരമാർഗമുള്ള ബന്ധം, അപ്പുറത്തൂടെ കടൽമാർഗമുള്ള ബന്ധം, ഇതുവഴി മനുഷ്യര് പല ഘട്ടം ഇവിടേക്ക് വന്നു. അതിൽ അവരുടേതായ വിശ്വാസങ്ങൾ ഇവിടെ പ്രചരിച്ചു, അവരുടെ കാര്യങ്ങൾ ഇവിടെ പ്രചരിച്ചു. ബൈബിൾ പ്രചരിച്ച പോലെ അല്ലെങ്കിൽ ഖുറാൻ പ്രചരിച്ച പോലെ ഇസ്ലാം പ്രചരിച്ച പോലെ അങ്ങനെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഞാനിന്ന് തെളിവ് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഗ്രീക്കുകാരുടെ മിനർവയും ഇന്ത്യയുടെ സരസ്വതിയും ഒരുപോലെ നിൽക്കുന്ന എങ്ങനെ, ഇന്ദ്രനും സേയൂസും ഒരുപോലെ നിൽക്കുന്ന എങ്ങനെ, മദ്യത്തിന്റെ ദേവൻ മാർഡൂക്കും ഇതും ഇതുപോലെ നിൽക്കുന്ന എങ്ങനെ, സോമരസം ഉണ്ടല്ലോ അതും അവിടെയും മദ്യയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളില്ലേ. അപ്പൊ ഈ രൂപത്തിൽ വന്നത് എങ്ങനെയാ, ഇതിന് കൃത്യം കണക്കുകൾ കിടപ്പുണ്ട്. അപ്പൊ ഈ പഠനം കൃത്യം നടത്തിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് തമ്മിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. തമ്മിൽ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിം സഹോദരന്മാരെ ഡിബേറ്റിന് വിളിക്കുന്ന പോലെ നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം, അവിടെയാണ് വേണ്ടത്. അല്ലാതെ ഒരു വർഗം മുഴുവൻ തലച്ചുമടയ സാധനമൊക്കെ ആയിട്ട് വന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം ചവിട്ടി തെറിപ്പിച്ചിട്ട് ഇവിടെ എല്ലാം പിടിച്ചെടുത്ത് സ്വന്തമാക്കി എന്നുള്ള മാക്സ് മുള്ളർ പറഞ്ഞതിനോട് യോജിപ്പില്ല. ഇനി ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഞാനായിട്ട് ഉണ്ടാക്കിയാൽ ധരിക്കുകയും ചെയ്യരുത്. ഞാൻ അതിന് ആദ്യം പറഞ്ഞു, ഇത് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഉപഭോക്താക്കൾ അവിടെ മുതൽ അതണ്ണനം, അതാ കാര്യം. അതായത് ഈ ഞാൻ പറഞ്ഞു, ഇവിടേക്ക് ബ്രിട്ടീഷുകാർ വരുമ്പോ കാണുന്ന കാഴ്ച ഒരുപറ്റം സുഖിമാന്മാരായ ഒരു മേൽത്തട്ട് സമൂഹം, രാജാക്കന്മാര്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ സൈനിക മേധാവികള്, കുറെ പ്രഭുക്കന്മാര്, അവരിവിടെ സൂക്ഷ്മ ന്യൂനപക്ഷം ഇവിടെ നല്ല കണ്ടീഷനായിട്ട് ജീവിക്കുന്നു, ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നു. അതിന്റെ താഴെ കോടിക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു, അതിന്റെ മേൽക്കോയ്മ കുറെ പാവപ്പെട്ടവർക്ക് ഒക്കെ ഉണ്ടാകുന്നു. ഈ അങ്ങനെയുള്ള ഈ ശ്രേണി സംവിധാനത്തിൽ ഇവർ ഒരുമിച്ച് കൂടി ആലോചിച്ചെടുത്ത തീരുമാനം എന്തെന്നാ, ഞങ്ങൾ പുറത്തു നിന്ന് വന്നതാണ് എന്ന് പറയാൻ അന്ന് അഭിമാനം കാണിച്ചു. ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ വന്നവരാണ്, ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹിറ്റ്ലറുടെ
മറ്റേ നാസി മൂവ്മെന്റും ഒക്കെ ആയിട്ട് പോലും കണക്ഷൻ അതൊക്കെ ഞാൻ പറയണോ? അങ്ങോട്ടൊക്കെ അവൾ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രയാസമാവും, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയാൻ പോകുള്ളു, അതാ വേറൊരു കാര്യം. അങ്ങനെ അറിയാതിരിക്കുമല്ലോ, ഒരു പക്ഷേ രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞിട്ട് മുസോളിനിയുടെ അടിയിൽ പോയി ഡ്രില്ല് അവിടെ കണ്ട് പഠിച്ചുകൊണ്ട് വന്നാലും നേതാവിനെ അറിയോ? മുസോളിനിയുടെ അടുത്ത് പോയിട്ട് ഈ ഡ്രില്ല് ഉണ്ടല്ലോ മുസോളിനിയുടെ പരേഡ്, അതുപോലെ കണ്ടിട്ട് അത് ഇന്നും ഇതേ രൂപത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം അറിയോ? ഞങ്ങൾക്ക് അതായിരിക്കും പറയാനുള്ളത്. നിങ്ങൾ കളിയാക്കി റൂമിട്ടാൽ ഞാനതായിരിക്കും തിരിച്ചു പറയാനായിട്ട് പോകുന്നത്. മുസോളിനിയൻ ചിന്തകൾ, മുസോളിനി ആളുകളെ എങ്ങനെ പരിശീലിപ്പിച്ച് സന്നദ്ധ സേവകരെ എങ്ങനെ പുറത്തിറക്കി, ഇതേ രൂപത്തിൽ മുസോളിനിയുടെ അരിയിൽ രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞിട്ട് അതുവഴി വന്ന ആളുകൾ നിങ്ങൾക്കും എനിക്കും അറിയാം, സംഗതികൾ അറിയാം, ഇത് പറയേണ്ടി വരും. അപ്പൊ അന്ന് അത് ഏറ്റവും സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ട് അല്പം കഴിഞ്ഞ് പണി വാളിയപ്പോൾ ഞങ്ങൾ എഴുത്തുകാരാണെന്ന് പറഞ്ഞു വരുന്നു. എല്ലാവരും എഴുത്തുകാരാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അത് ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ വന്നതാണ്. കഴിഞ്ഞ റൂമിൽ ഇതാ പറഞ്ഞത്, എല്ലാവരും ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നവരാണ്. അതിൽ ഇന്ന് പറയുന്ന ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതത്തെ, അതിന്റെ ആശയത്തെ, ഞാൻ രാഷ്ട്രമല്ല പറയുന്നത്, ഹിന്ദുമതം, അത് തന്നെ നിങ്ങൾ വിവക്ഷിക്കേണ്ടത്, നിങ്ങളതൊന്ന് വ്യക്തമാക്കി തരണം. ഞാൻ ഇന്നുവരെ അതിന്റെ അത് വ്യക്തത വന്നില്ല, ആർക്കും വ്യക്തത വരാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ജീവിക്കുന്ന ആളുകളെയാണോ, അതോ ഈ വിശ്വാസം ഇങ്ങനെ ഇന്ത്യക്കാരൻ എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ശിവൻ അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇതിനെയൊക്കെ പൂജിച്ചു പോരുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണോ, ഇന്ന് ഞങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ കാണുന്ന ഒരു സമൂഹത്തെയാണോ, ഇതിലേതാണ്? അത് രണ്ടുമാണോ? ഇതിവിടെ ജീവിച്ച ഹിന്ദു മുസൽമാനും ഒക്കെ ഹിന്ദു ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ മതപരത്വം എന്ന പ്രശ്നത്തിന് പോലും പിന്നെ ചർച്ച വരുന്നില്ല. അവിടെ ഒരു അവ്യക്തത നിങ്ങൾക്കാണുള്ളത്, അതാ പരിഹരിക്കട്ടെ. അല്ല, ചരിത്രം കൃത്യം ചകഞ്ഞിട്ട് കുറെ പേരെന്തോ കുഴപ്പക്കാരായിട്ട് ഉണ്ടായിരുന്നു എന്നൊന്നുമല്ല നമ്മൾ വരുത്തി തീർക്കുന്നത്. മാക്സിമുള്ള ചരിത്രത്തെ ഞാൻ ഇവിടെ കണ്ണിച്ചാ തുടങ്ങിയത്, അത് പറയാതെ കഴിഞ്ഞാൽ തന്നെ സന്തോഷമാണ്. നിങ്ങൾ പറഞ്ഞതിനു പറ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിലേക്ക് ഒരിക്കലും വരാത്ത മാക്സിമുള്ള എഴുതിയ ചരിത്രം അന്ന് സ്വീകാര്യമായി, വലിയ സന്തോഷമായി. അന്ന് മാക്സിമുള്ളവർക്കെതിരെ നിലനിന്ന ആളാണ് അംബേദ്കർ, അദ്ദേഹം അന്നേ കണ്ണിച്ചു കളഞ്ഞ കാര്യം അത്. അപ്പൊ ഞാന് ചരിത്രത്തെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ അതിന് പുതുമയൊന്നുമില്ല. അതുകൊണ്ട് ഓരോ ഘട്ടത്തിൽ ഇവിടേക്ക് വന്ന വിശ്വാസധാരകളെ ഇന്ത്യക്കാരൻ സ്വീകരിച്ചു, അതിലൊന്നാണ് ഹിന്ദുയിസം. അല്ലാതെ ഇവിടെ രൂപപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഈ കാര്യം പറയേണ്ടി വരും. ഇന്ത്യക്കാൾ മുമ്പ് തത്വചിന്തയ്ക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫിയിലെ അല്ലെ ഗ്രീക്ക് മിത്തോളജിയിലെ പല സംഭവങ്ങൾ ഇവിടെ വന്ന എങ്ങനെയാണ്, അല്ലാതെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താണെങ്കിൽ അത് എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോയത്, ഇതൊക്കെ പറയേണ്ട ആരാ? നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ ഇതാ പറഞ്ഞത്, അല്ലാതെ തലച്ചുമട്ടെ കുറെ ആളുകൾ കുറെ ആര്യന്മാരില്ലാണ്ട് അവിടെ വന്നു അങ്ങനെയല്ല. ഇനി താങ്കൾ ചോദിച്ചു ആര്യൻ ആരാണ്, എന്റെ വീക്ഷണത്തിൽ ആര്യൻ എന്ന് ഞാൻ പറയുന്നത് അതൊരു വർഗത്തിന്റെ പേരല്ല, മറിച്ച് കളേഡ് പീപ്പിൾ എന്ന അർത്ഥത്തിൽ ഇന്ന് കാണുന്ന സവർണർ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ ബ്രാഹ്മണം ക്ഷത്രിയരും അടങ്ങുന്ന ത്രിവർണങ്ങൾ, ത്രിവർണങ്ങളാണ് ഞാൻ ആര്യാസ് എന്ന് പറയുന്നത്. ത്രിവർണങ്ങൾ അതായത് ചണ്ഡാലരടക്കമുള്ള, സോറി, ചൂതരും ചണ്ഡാലരും അടക്കമുള്ള താഴോട്ടുള്ള പഞ്ചമരും ഒക്കെ ഉൾപ്പെടാത്ത ബാക്കി ത്രിവർണങ്ങൾ, അത് കേരളത്തിൽ ഇല്ലെന്നുകൂടെ ഓർക്കണം, ത്രിവർണങ്ങൾ കേരളത്തിൽ ഇല്ല, അതുകൂടെ മനസ്സിലാക്കണം, ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ത്രിവർണങ്ങളെയാണ് ആര്യൻസ് എന്ന് പറയുന്നത്. ഈ ത്രിവർണങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ദ്രാവിഡരും വൈദേശികരായ ചിലരും കൂടെ ശങ്കരബന്ധത്തിൽ ഏർപ്പെട്ട് ഉണ്ടായി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ പക്കലേക്ക് സംസ്കൃതം അടക്കമുള്ള വിജ്ഞാനങ്ങൾ കൈവന്നു, അവർ പ്രവചനങ്ങൾ നടത്തി, അവർ വേദങ്ങളെ വ്യാഖ്യാനിച്ചു. അപ്പോൾ അറിവ് അവരുടെ പക്കലാണ് എന്ന് ഒരു ധാരണ വന്നു. ആ അറിവ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, ആ അറിവ് അവർ താഴേക്ക് എത്തിക്കാനായിട്ട് തുനിഞ്ഞില്ല, ആ അറിവ് പഠിക്കാൻ ചണ്ടാലരെയൊന്നും അനുവദിച്ചില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ക്ലാഷിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കണ്ടപ്പോൾ, ഈ തരത്തിലുള്ള വ്യതിയാനത കണ്ടപ്പോൾ അന്നത്തെ ആര്യന്മാർ, ഇപ്പൊ ആര്യനാരാന്ന് മനസ്സിലായി കാണും, ഈ ത്രിവർണങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഞങ്ങളും വന്നതാണ്, മാക്സിമുള്ളവരുടെ സപ്പോർട്ടും അവർക്ക് കിട്ടി. കുറെ കഴിഞ്ഞപ്പോൾ അതിൽ നാണക്കേട് തോന്നി, അല്ല ഞങ്ങൾ ഇവിടുത്തുകാരാണ്, നിങ്ങൾ പണ്ടുപോലെ ഇവിടെ ഞങ്ങൾ അധികാരമുള്ളവരും നിങ്ങൾ ഇല്ലാത്തവരുമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. കാരണം ഇവിടെയാണ് തർക്കം കിടക്കുന്നത്, അവിടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതേക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ ഇല്ലാത്തൊരു കഥ മെനഞ്ഞിട്ട് ആരിഷ്മതിരി വണ്ടി ചോദിച്ചാൽ ഇന്ന ഇന്ന കഴിഞ്ഞ ലൈവ് പറയാനല്ല എല്ലാം കൂടെ എന്താ പറയാൻ, ഞാനിത് പ്രിപ്പയർ ചെയ്താണ്ട വന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അരൂപത്തിൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ, ആർക്ക് വേണേലും പറയാം. അല്ല, അത് എനിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ നമ്മള് പരീക്ഷയ്ക്ക് തലേ ദിവസം ഇരുന്ന് കുത്തി ഇരുന്ന് കുറെ അങ്ങ് വായിച്ച് പഠിച്ച്, ഒരു സെക്കൻഡ് ഒന്ന് സമാധാനം. ഈ പരീക്ഷയ്ക്ക് തലേ ദിവസം ഇരുന്നു കൊണ്ട് കുറെ കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചിട്ട് അടുത്ത ദിവസം ഒന്ന് പരീക്ഷ എഴുതുമ്പോൾ വായിച്ച് പഠിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല വരാതിരിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടിക്കൊണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇതേ ഒരു ശൈലിയിലാണ് ശരിക്കും പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷോടെ സംസാരിക്കുന്നത്. സന്തോഷം ഒത്തിരി തയ്യാറാക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് നിങ്ങളുടെ മുൻധാരണകളും അതുപോലെ തന്നെ പ്രിജുഡൈസ് മൈൻഡിലാണ്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് കേട്ടതിന് ശേഷം തയ്യാറാക്കി വന്നിരുന്നെങ്കിൽ നമുക്ക് വേറൊരു ചർച്ച മാന്യമായിട്ട് ഇടായിരുന്നു. രണ്ടാമത്തെ കാര്യം,
ഇവിടെ പ്രാരംഭം മുതൽ പറയാൻ ഞാൻ കുറെ തയ്യാറാക്കി തയ്യാറാക്കി തയ്യാറാക്കി. പക്ഷെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി തരുന്നില്ല, മറിച്ച് താങ്കൾ ഇവിടെ പരിഹാസ രൂപനെ പറയാണ്, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാം മറുപടി നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ചർച്ചയ്ക്ക് ചേർന്ന കാര്യമില്ല. എനിവേ, ഡിസ്കഷൻ അല്പം കൂടി ഒന്ന് നാരോ ആക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുക. ഈ ആര്യൻ എന്ന് പറയുന്ന ആര്യൻ ഇൻവേഷൻ എന്നുള്ള കാര്യത്തിൽ ഇത്രയും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, ഞാൻ ജസ്റ്റ് ഒരു 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 ന്യൂസ് പേപ്പറിൽ വായിച്ചതായിരിക്കുന്ന ഒരു അറിവിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഇത്രയും തയ്യാറാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കത്തില്ല. കാര്യം ഇപ്പൊ പെട്ടെന്ന് വന്ന ഒരാളോട് നമുക്കങ്ങ് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി കൂടി ചോദിക്കുകയാണ്. ഈ ആര്യൻ തിയറി അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന പേരിൽ അതിന്റെ അപ്പോളജിസ്റ്റുകളൊക്കെ അതിൻ്റെതായ വ്യക്താക്കളൊക്കെ ഒത്തിരി കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇതിന്റെ അകത്ത് ഈ ഇതുവരെ അവതരിപ്പിച്ച ആളുകളുടെ അകത്ത് നിങ്ങൾ ഈ പറയപ്പെടുന്ന അത് ഹിന്ദുക്കൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ആര്യൻ എന്ന് പറയുന്ന ഇൻവേഷൻ തിയറിയെ കുറിച്ച് എന്തെങ്കിലും അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? അതിനകത്ത് എനിക്കറിയാൻ താല്പര്യമുള്ള എന്ന് തയ്യാറാക്കിയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഗോൾവാക്കൾ എന്താണ് ഈ വിഷയത്തിൽ, ആർ എസ് എസിന്റെ നിലപാട് എന്തായിരുന്നു? രണ്ടാമത്തെ ഗാന്ധിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്തായിരുന്നു? ദയാനന്ദ് സരസ്വതിയുടെ നിലപാട് എന്തായിരുന്നു? വിവേകാനന്ദ സ്വാമിയുടെ നിലപാട് എന്തായിരുന്നു? അതുപോലെ തന്നെ സവർക്കറിന്റെ നിലപാട് എന്തായിരുന്നു? അപ്പൊ ബ്രദർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത്? അവർ ഈ ആര്യൻ ഇൻവേഷൻ എന്ന വിഷയത്തെ കുറിച്ച് അവരെന്തെങ്കിലും ഇന്റർപ്രിട്ടേഷൻ നൽകിയിരുന്നോ? അതോ അവർ ഈ പറയുന്ന ആശയത്തെ യോജിച്ചവരായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൂർവികരായിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു മിനിറ്റിന് അകത്ത് പറയാമെങ്കിൽ സന്തോഷമായിരുന്നു. താങ്ക് യു. എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് അറിയാം. എനിക്ക് വിക്കി ഒന്ന് വെയിറ്റ്, വിക്കി സന്തോഷ് അദ്ദേഹം സംസാരിക്കല്ലേ. ഹലോ, കേക്കട്ടോ? ആ പറഞ്ഞോളൂ. ഇടയ്ക്ക് വിക്കി കയറി വന്നോണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത. ഹലോ, കേക്കട്ടോ? ആ കേക്കാം ചങ്ങാതി, സംസാരിക്കൂ. കേക്കാം സന്തോഷ് ബ്രദറെ, കേക്കാം. ഞാൻ പറയുന്നത് കേക്കാവോ? ഓക്കെ, സന്തോഷ് കേക്കാവോ? ഓക്കെ, അദ്ദേഹം വരട്ടെ, നമുക്ക് അലക്സിലേക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് ഇപ്പം ആര്യൻ വന്നോ ദ്രാവിഡൻ വന്നോ നമ്മുടെ നമ്മളെ സന്തോഷം ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യും. താങ്കളെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ അലക്സ് ബ്രദർ സംസാരിക്കാൻ തുടങ്ങി, ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നമ്മള് ലോകം മുഴുവന് ചിന്തിച്ചാൽ മതി. ഈ ലോകത്ത് നമ്മൾ താമസിക്കുന്ന ഒരു രാജ്യം പ്രത്യേകമായിട്ട് ബൗണ്ടറി കെട്ടി മതിൽ കെട്ടി വലുതായിട്ടല്ല. മറ്റ് സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അവിടുത്തെ ദൈവങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ ആരാധിച്ചെന്നിരിക്കും, അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആരാധിച്ചു. ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഒരുമിച്ച് വന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലെ സംസ്കാരം. ആ ഭാരത സംസ്കാരത്തിൽ ആര്യൻസ് വന്നോ ദ്രാവിഡൻസ് വന്നോ ദ്രാവിഡൻസ് ആര്യൻസിൻ്റെ മേളിൽ വന്നോ ആര്യൻസ് ദ്രാവിഡൻസ് മേളിൽ വന്നോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഇന്നത്തെ ജനതയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ എല്ലാം ഭാഗവാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം ഭാഗവാന്മാരാണ്. ഇതിൻ്റെ അകത്ത് ചിലർ കറുത്തവർ കാണും, ചിലർ വെളുത്തവർ കാണും. വെളുത്തവരായാലും കറുത്തവരായാലും പല മതാഭിപ്രായങ്ങളുള്ളവർ കാണും. ആരായാൽ തന്നെയും ഇന്ന് നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഭാരതത്തിൻ്റെ മക്കളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ആർഷഭാരത സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ആൾക്കാരാണെന്നാണ് എൻ്റെ ചിന്താഗതി. അല്ലാതെ അവരിങ്ങോട്ട് പോയോ ഇവരങ്ങോട്ട് പോയോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇല്ല സാറേ, അത് തെറ്റായ കാര്യമാണ്, അതാ നമ്മൾ എതിർക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഒന്നും ഇല്ല. അനുഭവപരമായിട്ട് കൊള്ളാം, പക്ഷേ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന സംഗതി ഒന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞത് വിത്താണ്. അപ്പൊ എന്തെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോവുകയും വരികയൊക്കെ ചെയ്ത് നമ്മുടെ എല്ലാം കൂടി ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാ നിലവിലുള്ള ഏത് കാര്യങ്ങളാണോ ഇതിനെല്ലാവരും ഭാഗവാന്മാരാണ്. അല്ലാതെ അവര് പുറത്തുനിന്ന് വന്നു, ഇവര് അകത്തുനിന്ന് വന്നു, അവരിവിടെ വന്നു ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും ഭാരതത്തിന്റെ മക്കളാണ് എന്ന് മാത്രം തിരിച്ചു മുമ്പോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അപ്പോൾ ചോദിച്ച മറുപടി പറഞ്ഞോട്ടെ ഗുരുജിയോ, കാരണം ഫോൺ ഹാങ് ആയി തോന്നുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂട്ടായി കണ്ടായിരുന്നു, അതാണ് പറഞ്ഞോട്ടെ.
കേക്കണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ മാഷെ പറഞ്ഞോളൂ. ആ ഓക്കെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ദയാനന്ദ സരസ്വതിയോ അല്ലെങ്കിൽ ഗോൾവാക്കറോ അവര് വേറെ ആരെങ്കിലും സവർക്കറോ ആര്യൻ ഇൻവേഷൻ തിയറിയെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനം. ആര്യൻ ഇൻവേഷൻ തിയറി ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ആ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്യുന്നവരാണ് അതിന്റെ തെളിവ് വെക്കേണ്ടത്. അതിപ്പം മിസ്റ്റർ അനിൽക്കോട്ട് പറഞ്ഞ പോലെ അദ്ദേഹം അല്ല തെളിവ് വെക്കേണ്ടത്, പക്ഷെ അദ്ദേഹം അത് കോട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും അത് തെളിവ് വെച്ചിട്ടുണ്ടോ അദ്ദേഹം ചെക്ക് ചെയ്യണമായിരുന്നു. അത് അദ്ദേഹം ചെക്ക് ചെയ്തിട്ടില്ല, കാരണം അതിനകത്തൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടുള്ള ആ എല്ലാ എവിഡൻസും റെഫ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആര്യൻ ഇൻവേഷൻ ഫസ്റ്റ് ഓഫ് ആൾ നടന്നിട്ടില്ല. പിന്നെ ആര്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൈഗ്രേഷൻ പലപ്പോഴും നടന്നിട്ടുണ്ടാവും. മൈഗ്രേഷൻ നടന്നു എന്നുള്ളതുകൊണ്ട് വേദങ്ങൾ 1500 BC ബിസിയിലാണ് എഴുതിയത് എന്നുള്ള കാര്യം അതും തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ഈ ആര്യൻ ഇൻവേഷനോ ആര്യൻ അധിനിവേശമോ പറയുന്നത്? കാരണം ആര്യൻ അധിനിവേശം പറയുന്ന അതിന് ഇവർ വന്നിട്ടാണ് വേദങ്ങൾ എഴുതിയെന്നുള്ളതാണ്. അപ്പൊ ഇവർ ആദ്യം വന്നു എന്ന് തെളിയും, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇവര് എന്തുകൊണ്ട് ഇവിടെ വന്നു അധിനിവേശമോ മറ്റേ മൈഗ്രേഷനോ നടത്തുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് വേദങ്ങൾ എഴുതി എന്നൊക്കെയുള്ള തെളിവ് ഇതിന്റെ തെളിവ് വെക്കണം. ഇതൊന്നും വെക്കേണ്ട ഒരാൾക്ക് ഒരു കാറ്റിൽ വെച്ചിട്ട് ഒരു തേരി വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ പലരും പലതും വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇനി ഇതിനപ്പുറത്ത് ഇനി ഒന്നും പറയാനില്ല. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരോട് തെളിവ് ചോദിക്കുമ്പോൾ തന്നെ ചോദിച്ച ഒരു ചോദ്യത്തിനും താങ്കൾക്ക് ഇതുവരെ, ഞാനിപ്പോ ചോദിച്ച് ഇത്രയും തയ്യാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കുന്ന നിങ്ങൾ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്താണ് ഇന്ന ഈ പറയുന്നതായ ആളുകൾ ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. അറിയാൻ വേണ്ടിയാ ചോദിച്ചത്, തർക്കിക്കാൻ വേണ്ടിയല്ല. അതുപോലെ തന്നെ ഇവിടെ കുറെ വേദങ്ങളോടുള്ള ബന്ധത്തിൽ അതിന്റെ ടൈം ലൈനും അതിന്റെ ഹിസ്റ്റോറിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചു, അവിടെയും താങ്കൾക്ക് മറുപടി ഇല്ല. ഈ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പേ ഇത്രയും സമയം ചോദിച്ചിട്ട് ഒരു കാര്യത്തിന് പോലും മറുപടി ഇല്ലാതിരിക്കെ അവസാനം വന്നിട്ട് നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞു പോകുന്നത് ശരിയാണ് തോന്നുന്നത്. എനിവേ നമുക്ക് വിക്കിയിലേക്ക് പോകാം. വിക്കി ഹാസ് സംതിങ് ടു ഷെയർ. വിക്കി വിക്കി ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു കാര്യം, അതായത് ഇത് വീണ്ടും പറയുന്നത് ഞാൻ തെളിവ് കൊണ്ടുവന്നില്ല, ഞാൻ വിശ്വസിക്കാത്ത കാര്യത്തിൽ എന്തിനാ ഞാൻ തെളിവും തെളിപ്പോതെ. എനിക്ക് ചരിത്രത്തെ വികാരപരമായി സ്വീകരിക്കേണ്ടതോ ഉദ്ദേശത്തിന് വേണ്ടി ചരിത്രത്തെ പോക്കറ്റിലാക്കി വെക്കേണ്ട കാര്യമില്ല. എനിക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ലഭ്യമായ ഗവേഷണങ്ങൾ അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞാൽ മതി, അതേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ആവർത്തിക്ക് തെളിവുകൂടെ തന്നേക്കാം. നിങ്ങൾ ചോദിച്ച ചില തെളിവുകൾ വേണം, ഞാൻ വിശ്വസിക്കുന്ന തെളിവ് തരാം, അത് താങ്കൾ എടുത്തോളൂ. അതായത് ഈ EMS പറയുന്ന കാര്യമുണ്ട് അവിടെ പോലെ, അത് EMS പറയാൻ എനിക്ക് വിശ്വാസമില്ല. കൊസാമി പറയുന്നതും EMS പറയുന്നതൊക്കെ ഉണ്ട്. ഇവർ പറയുന്നത് തെക്കൻ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട് തെക്കോട്ട് യാത്ര ചെയ്ത് ഹിന്ദുക്കുഷ് പർവ്വതത്തിന്റെ മലയിടുക്കിലൂടെ പഞ്ചാബിലേക്ക് വന്ന് അങ്ങനെ പ്രവേശിച്ച ആളുകളാണ് ഈ പറയപ്പെട്ട ആര്യന്മാർ. അങ്ങനെ ഒരു വാദം എനിക്കില്ല. ആ വാദം എനിക്കില്ലാത്തടത്തോളം EMS ചോദിക്കേ, അല്ലെ കൊസാമിയുടെ അടുത്ത് ചോദിക്കുക. നമുക്ക് ആ ചരിത്ര അത്ര അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അത്തരം കഥകൾ നിങ്ങൾ അടുത്ത കാലത്തെങ്ങാണ്ട് കണ്ടിച്ചു എന്നല്ല പറയും. നിങ്ങൾ അടുത്ത കാലത്തെങ്ങാണ്ട് അതെല്ലാം റെഫ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. നിങ്ങളുടെ ആശയങ്ങളൊക്കെ ഇപ്പൊ ഈ ജോറി ചോദിച്ചാൽ ലോകത്തിന് എനിക്ക് ഉത്തരവൊക്കെ ഉള്ളത് എനിക്കറിയാം. എന്തായിരുന്നു നിങ്ങളുടെ ആളുകൾ പണ്ട് വിശ്വസിച്ചിരുന്നതിനൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോ ഈ വിശ്വസിക്കാത്ത കാര്യത്തിൽ തെളിവ് തരേണ്ട കാര്യം നമ്മുടെ മുമ്പിലില്ല, അത് കേൾക്ക് താങ്കൾ. അടുത്തത് ആരാണ് ആര്യൻസ്? ലളിതമായിട്ട് പറയാം, ആര്യന്മാരും അതുപോലെ ഈ ദ്രാവിഡരും ദസ്യുക്കൾ എന്ന് കരുതുന്ന ആളുകളും. ദസ്യുക്കൾ അതിനർത്ഥം ശത്രു എന്നാണ്. അവരെന്നെ പറയുന്ന ഭാഗമുണ്ട്, ഋഗ്വേദത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് 6:22. ഞാൻ ഋഗ്വേദം ഒന്ന് വായിക്കാം, മലയാളത്തിലാണ്. അവര് അങ്ങ് അങ്ങയുടെ ശക്തിയാൽ ദാസന്മാരിൽ നിന്ന് നല്ലവരെ വാർത്തെടുത്തു. ഋഗ്വേദം 6:22. അങ്ങ് അങ്ങയുടെ ശക്തിയാൽ ദാസന്മാരിൽ നിന്ന് നല്ലവരെ വാർത്തെടുത്തു. അപ്പൊ ദസ്യുക്കളിൽ തന്നെ ഉണ്ടായതാണ് ആര്യന്മാർ. ദസ്യുക്കൾക്കിടയിൽ നിന്ന് തന്നെ ആര്യന്മാരുണ്ടായി. വാർത്തെടുത്തു എന്ന് പറയുന്ന രംഗം അങ്ങ് അങ്ങയുടെ ശക്തിയാൽ വാർത്തെടുത്തു എന്നാണ്. ഞാൻ ദസ്യുക്കളെ ആര്യർ എന്ന പദവിക്ക് അനർഹരാക്കി. ഋഗ്വേദം 10:49:3 ശ്രദ്ധ വെക്കണം. ഞാൻ ദസ്യുക്കളെ ആര്യർ എന്ന പദവിക്ക് അനർഹരാക്കി. അപ്പൊ ആരാണ് ആര്യരെന്ന് താങ്കൾ കണ്ടു. അപ്പോ ഈ ആരാണ് ഇവരെ അനർഹരാക്കിയ കക്ഷി ആരാണ്? ഞാൻ ദസ്യുക്കളെ ആര്യർ എന്ന പദവിക്ക് അനർഹരാക്കി. ഋഗ്വേദം 10:49:3. അപ്പം ഇവിടെ മൊത്തം നമ്മൾ പഠിച്ചാൽ മനസ്സിലാകുന്നത് ഈ പുറമേ നിന്ന് വന്നു എന്ന കഥ ആസ്വദിച്ചൊരു കൂട്ടരുണ്ട്. ഈ സായിപ്പന്മാരിവിടെ വരുമ്പോൾ ഇന്ത്യൻ സായിപ്പ് ചമഞ്ഞ കുറെ പേരുണ്ട്. അവർ ഞങ്ങൾ ദ്രാവിഡരൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളും നിങ്ങളും ഒരുപോലെ വന്ന വലിയ പുള്ളികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചരിത്രം. അത് ആരുണ്ടാക്കിയെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ജോർജിനും അറിയാം. കൃത്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
അങ്ങോട്ടും നിങ്ങളോട്ട് പോകുന്നുമില്ല. അപ്പൊ നിങ്ങൾ കണ്ണിക്കണമെങ്കിൽ നിങ്ങൾ കണ്ണിക്കേണ്ടത് ആ പൂർവികരെയാണ്, അവരെയാണ് കണ്ണിക്കേണ്ടത് ആ ഭാഗത്ത്. ഇനി അടുത്തത് അദ്ദേഹത്തെ ആരാ പുറത്തോട്ടിട്ട്, ഏതോ പുറത്ത് പോയണോ? സന്തോഷം വരുമായിരിക്കും. ഓക്കെ ഓക്കെ. അടുത്തത് ഈ ആര്യന്മാരുടെ പിതൃദേശം ഇന്ത്യക്ക് പുറത്താണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ഋഗ്വേദം തരുന്ന സൂചന? ഋഗ്വേദം 10:75 അവിടെ സപ്തനദികളെ പറ്റി പറയുന്നത് കേൾക്കുക. എന്റെ യമുന, എന്റെ സരയു, എന്റെ ഗംഗ എന്തെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആര്യന്മാരുടെ പ്രാർത്ഥനയാ. എന്റെ ഗംഗ, എന്റെ സരയു, എന്റെ യമുന, അത്ര ഹൃദയംഗമായിട്ട് ഇവർ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ നദിയെ ചുറ്റിപ്പറ്റി അവരും വന്നത്, ഈ നദി അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കുറെ പേര് വന്നിട്ടുണ്ട്. ഈ കുറെ പേര് വന്നവര് എന്റെ ശക്തിയാൽ ഞാൻ ആര്യന്മാരെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ആരിലാണ്? ദസ്യുക്കളുടെ സ്ത്രീകളുമായി ഇടകലർന്നിട്ട് അന്ന് കുടിയേറിയ ആളുകൾക്ക് കുട്ടികളുണ്ടായി. അപ്പൊ ഇവര് സംസ്കൃതത്തിന്റെ വക്താക്കളായിരുന്നു. അപ്പോ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, സംസ്കൃതം അറിയാവുന്ന അക്കാലത്തെ ആളുകളെയാണ് ഞങ്ങൾ ആര്യന്മാർ എന്ന് വിളിക്കുന്നത്. ആ അവരുടെ അറിവ് അവർ മറ്റാരിലേക്ക് കൊടുക്കാതെ അതൊരു വിശുദ്ധ ഭാഷയാണ് എന്ന് കരുതുകയും അവരെഴുതിയ കൃതികൾ അവര് ഏറ്റവും ശ്രേഷ്ഠമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1500 വർഷമേ വേദങ്ങൾക്ക് വഴക്കമുള്ളൂ എന്ന് തെളിവ് ചോദിച്ചിട്ട് അതും ഞങ്ങൾ റെഫ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താങ്കൾ പോവാ? എവിടെ ആരാ തെളിവ് തന്നെ? നിങ്ങൾ പറഞ്ഞ കാര്യം തെളിവാകുന്ന എങ്ങനെയാണ്? ഞാനൊരു ചോദ്യം ചോദിച്ചു പല ആവർത്തി, നിങ്ങളുടെ ദേവന്മാരുടെ എല്ലാം കയ്യിൽ എങ്ങനെ ഇരുമ്പായുധങ്ങൾ വന്നത്? ആ ഇരുമ്പ് യുഗം എന്നാണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദേവന്മാരെയൊക്കെ അടുത്ത കാലത്ത് കണ്ടവരുണ്ടെന്ന് പറയേണ്ടി വരികയല്ലേ? കാരണം ഇത് ഈ ഇരുമ്പായുധം കൈകാര്യം ചെയ്ത് സമൂഹം തുടങ്ങിയത് എപ്പോഴാണ്? കലപ്പ ഉപയോഗിച്ച് തുടങ്ങിയത് എപ്പോഴാണ്? ഇങ്ങനല്ലേ ചരിത്രം പഠിക്കുന്നത്? അപ്പോ ഈ ഋഗ്വേദം രചിക്കുന്ന ഇന്ത്യ വന്ന ശേഷമാണ്, ഇന്ത്യയിൽ എത്തിയ ശേഷമാണ്. ആരെത്തിയ ശേഷം? ഇന്ത്യയിലേക്ക് അന്നത്തെ കാലത്ത് വന്ന വൈദേശികരിൽ ചിലര് ഇന്ത്യക്കാരുമായി ഇടകലർന്നിട്ട് ഉണ്ടായി വന്ന സങ്കര സമൂഹം, അത് സംസ്കൃത ഭാഷ സ്വന്തമുള്ള മറ്റാരെയും പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം. അവര് തദ്ദേശവാസികളെ ആക്രമിച്ച് കീഴടക്കി എന്ന കാര്യത്തില് ഒരു കഴമ്പുമില്ല, മറിച്ച് ബുദ്ധി കൊണ്ട് അവർ കീഴടക്കി. ആ ബുദ്ധിയാണ് അവരുടെ ആ പ്രധാനപ്പെട്ട കാര്യം. അവര് തമ്മിലുള്ള കലഹം പോലും ആശയപരമായിരുന്നു. ഓർക്കണം, അത് ഒരു ഭാഗം കൂടെ കേട്ടു, ഞങ്ങൾ ദസ്യു ഗോത്രക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, അവർ യാഗം നടത്തുകയോ എന്തിലെങ്കിലും വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല, അവർക്ക് പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഉള്ളത്, അവർ മനുഷ്യർ എന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല, അല്ലയോ ശത്രുവിനാശക, ദസ്യുക്കളെ നശിപ്പിക്കുക. ഋഗ്വേദം 10:22 എന്ന് ഋഗ്വേദത്തിൽ കാണുന്നുണ്ട് കൃത്യമായിട്ട്. ഇനിയും മറ്റൊരു കാര്യം കൂടി കേട്ടോളൂ, ഈ ആര്യന്മാര് തന്നെ രണ്ടു കൂട്ടരാണ്. ഒരു കൂട്ടർ ഋഗ്വേദ ആര്യന്മാരാണ്, മറുകൂട്ടര് അഥർവവേദ ആര്യന്മാരാണ്. ഋഗ്വേദ ആര്യന്മാര് യജ്ഞത്തിലാണ് വിശ്വസിച്ചത്, അഥർവവാദികൾ വിശ്വസിച്ചത് ബ്ലാക്ക് മാജിക്കിലാണ്, മന്ത്രവാദത്തിലൊക്കെയാണ് അഥർവവാദികൾ. അപ്പോ അഥർവവാദികൾ ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ചപ്പോൾ മറ്റേ കൂട്ടര് യജ്ഞത്തിൽ ഹോമത്തിലൊക്കെ വിശ്വസിച്ചു. ഐതിഹ്യങ്ങളും വ്യത്യസ്തമായിരുന്നു. അവര് കൽപ്പാന്ത ജലപ്രളയത്തിലെ അർഗവാദികൾ വിശ്വസിച്ചത്, മറ്റവരാണെങ്കിൽ കൽപ്പാന്ത പ്രളയം എന്നൊരു സംഗതിയേ ഇല്ല. രണ്ട് രീതിയിലാണ് അവരും അവിടുന്ന് പോരുന്നത്, വ്യത്യാസങ്ങളുണ്ട്. ഈ ജനത ബ്രിട്ടീഷുകാർ വരുമ്പോഴേക്ക് അധികാരം കൈയടക്കിയിട്ടുണ്ട്, ദസ്യുക്കളെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ജനത കീഴ്പ്പെടുത്തി വെച്ചപ്പോൾ ബ്രിട്ടീഷുകാരും അധികാരമോഹികളായിട്ട് വന്നു. അപ്പൊ ഇവര് തങ്ങൾ സംസാരിച്ചു വന്നപ്പോ ഞങ്ങളും വന്നതാ, നിങ്ങളും വന്നതാ, ഇവിടുത്തെ കുറെ പൊട്ടന്മാരുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മീതെ ആധിപത്യം നേടാൻ സംസ്കൃത ഭാഷയും വേദങ്ങളും ഉപയോഗിച്ചു. അതേ പണി ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ലാതെ ഒരു ജനത എങ്ങനാണ്ട് കയറി വന്നു അവരെ മോശമായിട്ട് കാണുക എന്ന രൂപത്തിലല്ല. അതുകൊണ്ട് ഇവിടെ വന്നെഴുതിയതാണെങ്കിലും ചിന്തകൾ വൈദേശികമാണ് എന്നതാണ് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അത് ഗ്രീക്കിൽ നിന്നുണ്ട്, അത് മെസൊപ്പൊട്ടേമിയയിൽ നിന്നുണ്ട്, ബൈബിളും ഖുറാനും ഒക്കെ മധ്യപൂർവ്വ ദേശത്തു നിന്ന് വന്നതുപോലെ ഈ പറയപ്പെട്ട വിശ്വാസാചാരങ്ങൾ വൈദേശികമായ സ്വഭാവം കാണാൻ സാധിക്കും എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കണ്ണനുണ്ടെങ്കിൽ പറയും. അനിൽ സാറെ, എനിക്കൊന്നീ ക്ലബ് ഹൗസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ വിഷയം തയ്യാറാക്കി വിഷയം അവതരിപ്പിച്ചതിനു ശേഷം ഞാൻ തയ്യാറാക്കിയതുപോലെ ചോദ്യം ചോദിച്ചില്ല എന്ന കാര്യത്തിൽ ഒരു പിണക്കുണ്ടാകുകയും ഇനി അതിന്റെ പേരിൽ വിഷയം അവതരിപ്പിച്ചതിനു ശേഷം അതിനുള്ള ഒരു മറുപടി തരാമെന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ കളിയാക്കുമെന്ന് കളിയാക്കി ഗ്രൂപ്പ് ഇടുമെന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ക്ലബ് ഹൗസ് ചരിത്രത്തിൽ ഇതെന്നും ഓർക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണ്. എനിവേ, വിക്കി ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം. വിക്കി ഒരു സെക്കൻഡ്, സുഭാഷ് ഭദ്ര ഒരു സെക്കൻഡ്, നമ്മുടെ വിക്കി നേരത്തെ വന്നോണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ, ഞാനൊരു കേൾക്കാമോ? കേൾക്കാം ബ്രദറെ, സംസാരിച്ചോ. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്.
അപ്പോൾ ഇത് ഒരു ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആര്യ അധിനിവേശം വസ്തുതരം ചരിത്രബോധമുള്ള സംവദിക്കുന്നുള്ള തലക്കെട്ട് കണ്ട് വളരെ ആകാംക്ഷയോടെ വന്നു. എനിക്ക് രണ്ട് ഈ തലക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു വിമർശനം അവതരിപ്പിക്കാനും 3 മിനിറ്റ് ഇടപെടാതെ മാന്യമായിട്ട് തരുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എന്നിട്ട് ഞാൻ തുടങ്ങാം. ഓക്കെ ഓക്കെ, സ്പെഷ്യൽ കൺസിഡറേഷൻ വിക്കിക്ക് തരികയാണ്. എന്നുവെച്ചാൽ വേറെ ആരും അങ്ങ് ചോദിക്കല്ല. ദയവചെയ്ത്, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചത് അതായത് ഔട്ട് ഓഫ് ഇന്ത്യ തിയറി ആണല്ലോ അധിനിവേശം, ഒപ്പോസിംഗ് വ്യൂ ഓഫ് ഔട്ട് ഓഫ് ഇന്ത്യ തിയറി, അതിൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എവിഡൻസുകൾ എവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആർക്കിയോളജിക്കൽ, അതായത് ഈ ഔട്ട് ഓഫ് ഇന്ത്യ തിയറിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡിജിനസ് എഡ്യൂക്കേഷൻസ്, പിന്നെ സരസ്വതി നദിയുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ, ജീനോം സ്റ്റഡി, ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ. ഞാൻ എൻ്റെ പ്രതീക്ഷകൾ, നമ്മളെപ്പോഴും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹെഡിങ് ആര്യൻ അധിനിവേശം വസ്തുതാപരം, ചർച്ച തുടങ്ങുന്നത് 9:25, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക 10:25 ആ റൂം ക്ലോസ് ആയി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യ ആഗമന പ്രശ്നങ്ങൾ, എന്നിട്ട് വീണ്ടും ചർച്ച തുടങ്ങുന്നു. 10:35 ഇതിൻ്റെ അവതരണം അവസാനിച്ചതിന് ശേഷം ഓപ്പോസിഷൻ വ്യൂ പറയാൻ വന്ന സന്തോഷിന് 10:45 3 മിനിറ്റാണ് ലഭിച്ചത്. അതിനുശേഷം 11:01, 11:16 2 മിനിറ്റും കഴിഞ്ഞു എടുക്കേണ്ടി വന്നു. മൊത്തം 7 മിനിറ്റാണ് ഒരു എന്താ പറയുക ഈ പറഞ്ഞ ഹെഡിങ്ങിൽ സന്തോഷിന് സംസാരിക്കാൻ ലഭിച്ചത്. ഇപ്പോൾ കൃത്യമായിട്ട് 2 മണിക്കൂറായി, അതിൽ 7 മിനിറ്റ് നേരം സന്തോഷ് സംസാരിക്കാൻ വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചില്ല. അതിനുള്ള അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്, എൻ്റെ ഒരു വിമർശനമാണ്. ഞാൻ ഈ ചർച്ച കേൾക്കാൻ വന്നത് നമ്മുടെ കൊടിത്തോട്ടൻ സാറിൻ്റെ 9 മാസങ്ങൾക്ക് മുന്ന് ഹിന്ദുയിസം വൈദേശിക മതം എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട്, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ നല്ല ധാരണയുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഞാൻ പല സ്ഥലത്തും എന്താ പറയുക ശങ്കയില്ലാതെ തന്നെ പറയുന്നതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ റെഫറൻസിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ ഈ ഒരു വിമർശനം എന്ന് പറയുന്നത് ഹിന്ദുയിസം വൈദേശിക മതം എന്ന് പറഞ്ഞ് 9 മാസങ്ങൾക്ക് മുന്നുള്ള വീഡിയോയിൽ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് കേട്ടിരുന്നപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് വളരെ പൊളിറ്റിക്സ് ആയിരുന്നു. ഒരു 12-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം പറയുന്നത് ഹിന്ദുമതവും ഇന്ത്യയിലേക്ക് വന്നതാണ്, അതൊരു ന്യൂനപക്ഷ മതമാണ്, അത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഈ ചാതുർവർണ്ണയം വ്യവസ്ഥ മാറ്റി നിർത്തിയാൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും പോലെ ദുർബലമായ മതം മാത്രമാണ് ഹിന്ദുമതം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് 12-ാമത്തെ മിനിറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇതിന് എവിഡൻസ് കിട്ടുമെന്ന്. 16 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു, പിന്നെ അത് വീഡിയോ മുഴുവനും ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്നുള്ള സോഷ്യൽ ഇഷ്യൂസ്, രാജാക്കന്മാരുടെ കൊള്ളരുതായ്മ, ബ്രാഹ്മണിക്കൽ ഹെജിമണി, ഇത് മാത്രമാണ് പ്രതിപാദിച്ചത്. അപ്പോഴും ഹിന്ദുമതം വൈദേശിക മതമാണെന്നുള്ള ഒരു എവിഡൻസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഓക്കെ ഓക്കെ, വിക്കി അനിൽ സാറിലേക്ക് പോകുന്നുണ്ട്. ഒരു കാര്യം, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വിക്കി നന്നായിട്ട് ഈ ടൈം ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് വളരെ നന്ദി. പക്ഷേ എനിക്ക് തോന്നുന്നു വിക്കിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ വിഷയം അവതരിപ്പിക്കാൻ ഇവിടെ ആരും ക്ഷണിച്ചില്ല. ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് അവസരം. സാധാരണ ഗ്രൂപ്പുകളൊക്കെ നടക്കുന്ന വിക്കിങ് ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആളാണല്ലോ. നമ്മൾ ഗ്രൂപ്പിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു അര മിനിറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലോ 1 മിനിറ്റിൻ്റെ അകത്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറയാൻ അവസരം കൊടുക്കുക, അടുത്ത ആളിലേക്ക് പോവുക. അവിടെ ഇന്ന ആൾക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കുന്ന ഒരു കാര്യമില്ല. എന്റെ ബാക്ക് ചാനൽ ഞാനും സന്തോഷും കൂടി കുറെ ഡിസ്കഷൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. അതിന്റെ അകത്ത് തന്നെ അത് വേണമെങ്കിൽ അദ്ദേഹത്തിൽ തന്നെ എടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവരെ പോലെ ഇവിടെ ആർക്കും സ്പെഷ്യൽ അല്ല, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സംസാരിക്കും. പക്ഷെ അദ്ദേഹത്തിനാണ് ഞങ്ങൾ മറ്റുള്ള സ്പീക്കേഴ്സിനെ അപേക്ഷിച്ച് Q&A കൂടുതൽ സമയം കൊടുത്തത്. അദ്ദേഹം എത്ര മിനിറ്റ് എടുത്തു എന്നത് അദ്ദേഹം സംസാരിക്കാൻ ഇടയ്ക്ക് ആരും ഇവിടെ ഇടയ്ക്ക് കയറിയിട്ടില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മുമ്പോട്ട് വെച്ചതായിരിക്കണം, അദ്ദേഹം തയ്യാറാക്കി വെച്ച. ഇപ്പൊ വിക്കി പറഞ്ഞ പോലെ നിങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ
കരുതി കൂട്ടി വന്നു, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഒരു കണക്കൂട്ടി വന്നെങ്കിലും അതുപോലെ വരാത്തതിന് നിരാശ ഉണ്ടായിരിക്കാം, സന്തോഷ് സുഹൃത്തിനും അങ്ങനെ ഉണ്ടായിരിക്കാം. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അതേവായിട്ട് ഗ്രൂപ്പ് ഇട്ടപ്പോ ആ ഗ്രൂപ്പൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. എനിക്ക് അറിയാം അദ്ദേഹം ഒത്തിരി തയ്യാറെടുത്ത് കാണുമായിരിക്കാം. പക്ഷേ സന്തോഷ് പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നുകൊണ്ട് അത് ഞങ്ങളുടെ തെറ്റല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡുണ്ട്. നമ്പർ വൺ. നമ്പർ ടു എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമുണ്ട്, അദ്ദേഹം അതിന് മറുപടി തരുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്ന എന്താണ്, തെളിവുകളുണ്ട് തെളിവുകളുണ്ട് തെളിവുകളുണ്ട്. ഇത് പണ്ട് മോഹൻലാലിന്റെ പടത്തിൽ പറഞ്ഞ പോലെ രേഖ തന്നെ കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെ ആ ഒരു ഇതല്ല ചർച്ച നടക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ മാക്സിമം സമയം കൊടുത്തു, എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തതായിരിക്കുന്ന വ്യക്തിയിലേക്ക് പോയത്. സോ വിക്കി അങ്ങനെയുള്ള ടോക്ക് ഒഴിവാക്കിയ നല്ലതായിരിക്കും. എനിവേ, അനിൽ സാർ കേൾക്കുന്നുണ്ടോ? നമ്മുടെ വിക്കി കുറച്ച് സാറിന്റെ എനിക്ക് തോന്നുന്നു ഒരു അഡ്മയറും കൂടിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരേ കാര്യമാണ് സാർ. അതായത് അതിലൊരു പ്രോബ്ലം, ഈ എതിർപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യത്തെ, അല്ല ഞാൻ ഇന്നതാണ് ഞങ്ങൾ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ മുൻകൂട്ടി ചിന്തിക്കുന്നു, എന്നിട്ട് അതിന് വേണ്ടത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നു. കാരണം നിങ്ങൾ പരമ്പരാഗതമായ ഒരു ആര്യ അധിനിവേശ തിയറി നിങ്ങളുടെ പക്കലുണ്ട്, എൻ്റെ പക്കൽ അതില്ല, അതല്ല എൻ്റെ വിഷയം. ഞാനതിന നിങ്ങൾ പറയും മുമ്പ് മാക്സിമുള്ളറെ കണ്ടിച്ചാണ് തുടങ്ങിയത്. ഞാൻ എത്രയോ പ്രസംഗങ്ങളിൽ മാക്സിമുള്ളർ പറഞ്ഞ അബദ്ധങ്ങളെ, നിവേദിതായുടെ അബദ്ധങ്ങളെ ഒക്കെ കണ്ടിച്ചിട്ടുണ്ട്. സായിപ്പ് ഉണ്ടാക്കി വെച്ചോ കുറെ പൊല്ലാപ്പുകളാണത്, അതിനെ ഞാൻ എതിർത്തിട്ടുണ്ട്. അടുത്തത് ഈ വൈദേശികമാണെന്ന് ഞാൻ ഇപ്പോഴും സ്ഥാപിച്ചല്ലോ. ഞാൻ വീണ്ടും ചോദിക്കല്ല, പിന്നെ ഗ്രീക്ക് ഫിലോസഫി മിത്തോളജി പറയുന്ന ദേവീദേവ സങ്കല്പങ്ങൾ പേര് മാറി എങ്ങനെ ഇവിടെ വന്നു? ഇത് ചോദ്യമുണ്ട്. അപ്പൊ ഗ്രീക്ക് തത്വചിന്ത എത്രയോ ഇന്ത്യയെക്കാൾ മുമ്പുള്ളതാണ്. ഇനി പിന്നെയും ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ഋഗ്വേദത്തിലൊക്കെ പറയുന്ന ആയുധങ്ങള്, അതിൽ പറയുന്ന സംഭവങ്ങള് അതൊക്കെ ലേറ്റസ്റ്റ് ആണ്, അത് എന്താണ് അതിന് പ്രയാസം വരുന്നത്? അതിന് മറുപടി പറയുന്നില്ല. ഇനി വേറൊന്ന്, ഈ നമ്മുടെ BC 456 ഡാരിയൂസ്, ഞാൻ പിന്നെ ബിബ്ലിക്കൽ ഒത്തിരി കയറാഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചരിത്രം അടിച്ചേൽപ്പിക്കുന്നത് തോന്നാതിരിക്കാൻ അങ്ങോട്ട് പോയതാ. ബൈബിളിൽ തന്നെ പറയുന്ന ഒരു ഡാരിയൂസ് ഉണ്ട്, ഈ ഡാരിയൂസ് 486. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ആര്യനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അപ്പൊ അതിന് ആര്യാനത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ പേർഷ്യൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ആര്യാനത്ത് വളരെ അന്നത്തെ കാലത്തെ ഡെവലപ്പായ സിറ്റിയാണ് ആര്യനെറ്റ്. അപ്പൊ ഈ ആര്യനത്ത്കാരനാണെന്ന് പറയുമ്പോൾ കിട്ടാവുന്ന ഒരു വലിയ മേൽക്കോയ്മയുണ്ട്. അതുപോലെ ഗ്രീക്കുകാർക്കിടയിലുണ്ട് ഒരു ദേശത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ അഭിമാനബോധം, അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് അയോണിയൻ എന്ന് പറയുന്നത്. അയോണിയന്മാർ, അതിൽ നിന്ന് നമ്മൾ മലയാളത്തിൽ യവനൻ എന്ന് പറയുന്നത് ഗ്രീക്കുകാരെ, യവന കഥയിലെ നായിക എന്നൊക്കെ പാടുമല്ലോ യവനൻ, അയോണിയം. അത് സത്യത്തിൽ ലാറ്റിൻസ്, അതായത് റോമാക്കാര് ഗ്രീക്കുകാരെ പരിഹസിച്ച് വിളിച്ച പേരാണ് അയോണിയന്മാർ. നമ്മളതാ യവനൻ എന്ന് പറയുന്നത്. യുനാനി എന്നത് ഹിന്ദിയിൽ പറയും. അപ്പൊ പറഞ്ഞത് ഇങ്ങനെ ഒരു നാടിനെ കേന്ദ്രീകരിച്ച് അഭിമാനം കൂറുന്ന ഒരു രീതി, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ, ദേശീയ വികാരം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആര്യാനത്തുകാരൻ എന്ന് പറയുമ്പോൾ ദാരിയൂസിൽ അഭിമാനം അങ്കുരിച്ചിരുന്നു. ഈ ആര്യാനത്ത് എന്ന് പറയുന്ന വാദം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ഒരു കാര്യം മനസ്സിലാവും, ഒരു വംശമഹിമയ അലങ്കാരമായി കരുതുന്ന പേർഷ്യക്കാരുടെ രീതിയാണത്. കാലാന്തരത്തില് ആര്യഭാഷ സംസാരിക്കുന്നവരെല്ലാം ആര്യന്മാരെന്ന വർഗമാണെന്ന ഒരു സ്ഥിതി വന്നു. അപ്പൊ ആ സ്ഥിതിയാണ്, അവരാണ് ഇവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ, അത് വലിയൊരു ഒരു സമൂഹമല്ല. അവര് വന്നു എന്നിട്ട് ഇവിടുത്തെ ദസ്യുക്കളിൽ, അവർ പിന്നെ ദസ്യുക്കളെന്ന് വിളിച്ച ദ്രാവിഡരിൽ സന്താനോത്പാദനം നടത്തി, മിംഗിൾഡായി. അല്ല, ഇവർ തങ്ങളൊരു കലഹം പോലും കാണുന്നില്ല, ഇവർ തമ്മിൽ അടി വെച്ചെന്നോ ഒക്കെയുള്ള മാക്ഷമുള്ള വാദം എനിക്ക് ഒരു യോജിപ്പുമില്ല. സംസ്കാരങ്ങളെ അങ്ങനെ കൊള്ളയടിച്ച് തീർത്തെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഈ അഭിപ്രായം എൻ്റെ അല്ല, ഞാനത് സമയം വരുമ്പോൾ ഓരോന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ചോദിക്കുന്നതിനനുസരിച്ച് പറയുകയും ചെയ്യാം. എല്ലാം പ്രബന്ധത്തിലൂടെ പുറത്തോട്ട് പറയേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ നക്ഷുലായ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മുടെ ചർച്ച നീണ്ടു പോകുമല്ലോ. അപ്പൊ കേൾക്കുക, ഈ ആര്യ ഇപ്പൊ പറഞ്ഞ സ്ഥലത്തു നിന്ന്, ആര്യാനത്ത് നിന്ന് വന്നിട്ടുള്ള ആളാണ് താനെന്ന് ആ ദാരിയൂസ് ചക്രവർത്തി അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആര്യാനത്തുകാരുടെ ഒരുതരം അഹംബോധം, ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു ബോധം, ആ ബോധം സൂക്ഷിക്കുന്ന ഒരു ജനത ദസ്യുക്കളുമായിട്ട് പിൽക്കാലത്ത് ഇടകലർന്നുകൊണ്ട് ഒരു സമൂഹം ഉണ്ടായി. അവർ സംസ്കൃത ഭാഷയെയും വേദങ്ങളെയും ഒക്കെ ശിക്ഷിച്ചുകൊണ്ട് ഒരു ഉപരിവർഗമായി നിലകൊണ്ടു. അവരെയാണ് ആര്യൻ എന്ന് വിളിക്കുന്നത്. ആര്യന്മാർ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഞാൻ എന്താ തെളിവ് തരേണ്ടത്? ഇനി അടുത്തത്, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഉറച്ചു നിൽക്കുന്നു. താങ്കൾ ചോദിച്ചത് ഹിന്ദുയിസം ഒരു ന്യൂനപക്ഷമാണ്, സൂക്ഷ്മ ന്യൂനപക്ഷമാണ്, സംശയം എന്തായിരിക്കുന്നു? അതിലും ശരിയാണ്,
ഏത് ഭീഷണഗതി അനുസരിച്ച്, ഞാനത് കൃത്യം ചോദിക്കുന്നുണ്ടല്ലോ, ഏത് ഹൈന്ദവ പ്രാമാണിക ഗ്രന്ഥം അനുസരിച്ചാണ് ഈഴവഴെ ഹിന്ദുക്കളാക്കാൻ പറ്റുന്നത്? ഏത് ഗ്രന്ഥം? അത് ഗ്രന്ഥത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. 10-20 കോടി വരുന്ന, 10-15 കോടി എങ്കിലും വരുന്ന യാദവരുണ്ട്, അവരെ ഏത് രൂപത്തിലാണ് ഹിന്ദുക്കളാക്കുന്നത്? ഇത് ഞാൻ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പോൾ നമുക്ക് ആകെപ്പാടെ വേദഗ്രന്ഥം പരിശോധിച്ചാൽ 4 കൂട്ടരെ കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ നേരിട്ട പ്രതിസന്ധി അല്ല, ഗാന്ധിജി നേരിട്ട പ്രതിസന്ധിയാണ്. ഞാൻ നേരിട്ടതല്ല, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ സൈമൺ കമ്മീഷന്റെ മുമ്പാകെ ഈ സമർപ്പിച്ച നിവേദനങ്ങളുടെ ചരിത്രം അറിയാമല്ലോ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് അധികാരം ആരെ ഏൽപ്പിച്ചു പോകണം എന്ന് നോക്കുമ്പോൾ മുസ്ലിം ആരാണെന്ന് ക്രിസ്ത്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ ആരാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ബുദ്ധിസ്റ്റുകൾ ആരാണെന്ന് അറിയാം. ഇങ്ങനെ വരുമ്പോൾ ആരാണ് ഹിന്ദുക്കൾ? അപ്പൊ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കേ വരാൻ പറ്റുള്ളൂ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 തരം ആളുകൾ. കളേഡ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ 4 തരം ആളുകളാണ്. കളർ, കാരണം വർണ്ണാശ്രമത്തിനകത്ത് വരുന്നവരാണ്, വർണ്ണാശ്രമം ആ കളർ സിസ്റ്റത്തിന് അകത്ത് വരുന്ന കളർ ഉള്ള ആളുകളാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബാക്കി ആളുകൾ ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾ ഈ 4 കൂട്ടരെ വരൂ. വേദമനുസരിച്ച് ഞാൻ പറഞ്ഞു, ബാക്കി പൂനാപാക്കിന് ശേഷമാണ് വലിയൊരു മതമായിട്ട് ഹിന്ദു മതം മാറുന്നത്. പൂനാപാക്കി താങ്കൾക്ക് അറിയാലോ, 1932 സംഭവം അറിയാമല്ലോ. എന്ത്, ഇറുവാഡ ജയിലിന്റെ മുമ്പില് ഗാന്ധിജി ഈ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ടി മരണം വരെ നിരാകാരം കിടന്നു. ഒരു കാര്യം ഓർക്കണം, ഈ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ഭയങ്കര സമരം നടത്തിയ ഒരു ധീരസമര സേനാനിയാണ്. പക്ഷെ അദ്ദേഹം ബ്രിട്ടീഷുകാർ പോകാൻ വേണ്ടി പോലും സമരമേ നയിച്ചിട്ടുള്ളൂ. പക്ഷേ ഹിന്ദുക്കളുടെ ലിസ്റ്റ് വിപുലപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് മരണം വരെയാണ് നിരാകാരം കിടന്നത്, മരണം വരെ. എന്നിട്ട് അദ്ദേഹം ഈ ലിസ്റ്റിനകത്തേക്ക് അയിത്തജാതിക്കാരെ, ഈഴവരെ, യാദവരെ തിരികെ കയറ്റണമെന്ന വാദം പറഞ്ഞു. അംബേദ്കർ എതിർത്തു. എതിർത്തിട്ട് പറയുകയാണ്, എന്നെ നിങ്ങൾ ഈ വിളക്ക് കാലിൽ തലയിലായി കെട്ടി തൂക്കി തല്ലിക്കൊല്ലുക, എന്നാലും ഞാൻ പിന്നോട്ട് മാറില്ലെന്ന് അംബേദ്കർ പറഞ്ഞു. ഈ വാദത്തിനൊടുവിൽ 1000 കണക്കിന് നിവേദനങ്ങളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അയച്ചുകൊണ്ടിരുന്നത്. കാരണം ഗാന്ധിയുടെ നില ഗുരുതരാവസ്ഥയിലാണ്, ഗാന്ധിജി പിടിവാശി ഉപേക്ഷിക്കുന്നില്ല. ഈ പ്രശ്നം വരുമ്പോൾ ഇതിനു മുമ്പൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്, താങ്കൾ ആ ചരിത്രം പരതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ റിറ്റ്സ് കോട്ടറിയിലേക്ക് ഗാന്ധിജി ഒരു ഖുറാനും വാങ്ങിക്കൊണ്ട് ചെന്നിട്ട് മുഹമ്മദ് അലി ജിന്നയെ കണ്ടിട്ട് പറയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം, അംബേദ്കർ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്, എന്റെ കൂടെ നിൽക്കണം, നിങ്ങളുടെ എല്ലാ ആവശ്യവും ഞാൻ സാധിച്ചു തരാം എന്ന് പറയുകയാണ്. പക്ഷേ ജിന്നെ അതിന് സമ്മതിക്കുന്നില്ല, ജിന്നെ അതിനകത്ത് താല്പര്യം എടുക്കുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഒരു കാരണവശാലും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഗാന്ധിജിയിൽ ഒരു മിത ഹിന്ദുവാദി ഉണ്ടായിരുന്നു, ആർക്കും അതറിയത്തില്ലാത്ത ഒരു മിത ഹിന്ദു മൗലികവാദി ഉണ്ടായിരുന്നു. തീവ്രവാദം കുറവാണെന്നതിന്റെ പേരിലാണ് ഗോഡ്സെ കൊല്ലുന്നത്. അപ്പൊ അദ്ദേഹം ഈ ലിസ്റ്റ്, മഹാത്മജി ഈ ലിസ്റ്റ് വിപുലമാക്കാൻ കഠിന പരിശ്രമം ചെയ്തിട്ട് ഒരിക്കൽ പോലും തങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെ കൂടി അതിന്റെ ഭാഗമാക്കിയപ്പോൾ ഹിന്ദുവിസ് ഒരു ഭൂരിപക്ഷ മതമായി. പൂനാപാക്കി വരെ അത് ന്യൂനപക്ഷ മതം തന്നെയായിരുന്നു. പ്രതിസന്ധി ഗാന്ധിജിയാണ് കൈകാര്യം ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ മുന്നമേ കടന്നുപോയ കാര്യങ്ങളാണ്. ഞാനത് മുൻനിർത്തിയാണ് സംസാരിച്ചത്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ചുരുക്കത്തിൽ താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വാദം ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം. ഒന്ന്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആര്യന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ആരെ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, സംസ്കൃതത്തെ അന്ന് ഹൈജാക്ക് ചെയ്ത് അല്ലെങ്കിൽ സംസ്കൃതം ഉപയോഗിച്ചുകൊണ്ട്, സംസ്കൃതവും വേദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മത പൗരോഹിത്യത്തെ, മതത്തെയും രാഷ്ട്രീയത്തെയും ഹൈജാക്ക് ചെയ്ത ഒരു കളേട് വർഗത്തെ, ശൂദരടിച്ചുള്ള ത്രിവർണരെയാണ് ആര്യന്മാരെന്ന് പറഞ്ഞത്. അതിൽ ഋഗ്വേദ ആര്യന്മാരുമുണ്ട്, അഥർവവേദ ആര്യന്മാരുമുണ്ട്. അവരിവിടെ ഉണ്ടായവരാണ്. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അവരുടെ ബീജം ആര്യൻ, ആര്യ ഇറാനിയനാണ്. അവരുടെ ബീജം പാക ഇടങ്ങള് ഇന്ത്യയിലെ സിന്ധു പരിസരത്ത് താമസിച്ചിരുന്ന ദസ്യുക്കളിലാണ്. അങ്ങനെ ഉണ്ടായ ഒരു മിശ്ര സമൂഹമാണ്. അവരിൽ നിന്നാണ് ഈ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവരെയാണ് ഇവിടെ അധികാരികളും സമ്പന്നരും ഒക്കെ ആയിട്ട് കണ്ടത്. വേദങ്ങൾ അവരുടെ കയ്യിലായിരുന്നു, ദർശനങ്ങൾ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ റിഫർമേഷൻ നടക്കുന്നത്, ഇത് ആഭ്യന്തര പ്രശ്നം തന്നെയായിട്ടാണ് ഞങ്ങളും കാണുന്നത്. അപ്പൊ ഇതിനെയാണ് കണ്ടിക്കേണ്ടത്. അല്ല, നിങ്ങൾ മാക്സിമുള്ളറുടെ സിദ്ധാന്തം ഞങ്ങൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യും, അപ്പൊ മാക്സിമുള്ളർ പറഞ്ഞ സായിപ്പിന്റെ വേദം അതുപോലെ ഞങ്ങൾ ഇന്ന് പറയും, അതിന് കുറെ പോയിന്റും കൊണ്ടുവന്നാൽ ഇവിടെ അതിനകത്ത് നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത പറഞ്ഞ കാര്യം, ഹിന്ദുക്കളും മറ്റു മതങ്ങളെ പോലെ ന്യൂനപക്ഷമാണ് യഥാർത്ഥത്തിലെടുത്താൽ. ഇപ്പോൾ അങ്ങനെയല്ല, അത് ഞാൻ ആ വീഡിയോ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ അങ്ങനെ അല്ല. കാരണം ഇപ്പോൾ ബാക്കിയുള്ള ആളുകളും പേരുകൊണ്ടെങ്കിലും അതിന്റെ ഉള്ളിലാകുമ്പോൾ രേഖകളാണ് കാര്യം, സർക്കാരിന്റെ രേഖകളാണ് കാര്യം. ആ രേഖകളനുസരിച്ച് ഹിന്ദു സമൂഹം ഒരു ഭൂരിപക്ഷ സമൂഹം തന്നെയാണ്. എന്നാൽ വേദമാണ് ആധാരമെങ്കിൽ, ഭരണഘടന മാറ്റിവെച്ചിട്ട് വേദമാണ് ആധാരമെങ്കിൽ, ആ വേദത്തിലെന്നും ഈ പറയപ്പെട്ട ആളുകളെ ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല, ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്. ചണ്ടാളനെ കുറിച്ച് പറയുന്നത് ചത്ത പട്ടിക്ക് തുല്യമായിട്ടൊക്കെ ചണ്ടാളനെ കാണുന്നുണ്ട്. ഈ ആളുകളെ കുറിച്ച് പരാമർശമില്ലെന്നല്ല, പരാമർശമുണ്ട്, പക്ഷേ അവരൊരിക്കലും ഇതിന്റെ ഭാഗമല്ല എന്ന് കർശന നിലപാട്
ഋഗ്വേദം കൈക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഋഗ്വേദത്തിന് വേണ്ടാത്ത ഒരു സമൂഹത്തെ, വേദങ്ങൾക്ക് വേണ്ടാത്ത ഒരു സമൂഹത്തെ അങ്ങനെ കൊണ്ടുവന്നത് പൂനാപാക്റ്റിന് ശേഷമാണ്. വേദം തള്ളിയ, ഈശ്വരൻ കൊല്ലാനിരുന്ന, അല്ലെങ്കിൽ ഞാൻ ആര്യന്മാർക്ക് വേണ്ടി അവരെ കൊല്ലുമെന്നൊക്കെ വാദിച്ച ആ ഋഗ്വേദം തീർച്ചയായിട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിതർക്കെതിരായിരുന്നു, അത് ഈഴവർക്കെതിരായിരുന്നു, അത് മറ്റേ യാദവർക്കെതിരായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അവർ ഹിന്ദുക്കളാണെന്ന് അവരൊരിക്കലും വിശ്വസിച്ചില്ല. അത് ഈ മാധവൻ പറയുന്നു, അംബേദ്കർ പറയുന്നു, ഈ മാധവൻ പറയുന്നു, മറ്റേ മഹാത്മാ ഭൂലെ പറയുന്നു, ഇവരെല്ലാം പറയുന്ന കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാൻ തന്നെയായിട്ട് ഒരു കാര്യം എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ വിക്കി 15 സെക്കൻഡ് എന്നാൽ മതി. ഓക്കെ, അതെ, എൻ്റെ നിരാശ മാത്രം ഞാൻ പറയട്ടെ. ഈ ആര്യൻ അധിനിവേശ വസ്തുതാപരം ചരിത്രബോധമുള്ള സംവദിക്കുന്നു. സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ കൺസെപ്റ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻ്റ്. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. 8th ധാർമ്മികത, ഇസ്ലാം വേഴ്സസ് സ്വതന്ത്ര ചിന്ത, അതിൽ വിഘ്നുവും ജമാലുദ്ദീനും പങ്കെടുത്തിട്ടുള്ള ചർച്ച ഞാൻ കണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഇസ്ലാം എന്നല്ല പറഞ്ഞത്, ഒരു ഒരു ദൈവികമായിട്ടുള്ളൊരു മാനവികതയും പിന്നെ സ്വന്തം ചിന്തകളുള്ള മാനവികതയും, അതൊരു ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. ഞാൻ ആ ജമാലുദ്ദീനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഗഡ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ആ ചലഞ്ച് ഏറ്റെടുക്കുന്നതും ആ സംവാദത്തിന് വന്നതും ആയിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗഡ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അതായിരുന്നു ഒരു സംവാദം, അതുപോലെയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ചിലപ്പോൾ എൻ്റെ വ്യൂ പോയിന്റുള്ള ഒരുപാട് പേര് കാണും, അപ്പം അത് മാത്രമാണ് എൻ്റെ അസംതൃപ്തി ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. താങ്ക് യു, എനിക്ക് അവസരം തന്നെ. താങ്ക് യു നിങ്ങളുടെ എല്ലാവരോടും, എനിക്ക് ബഹുമാനമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വിക്കി, ദൈവ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത സുഭാഷ് ബ്രദറിലേക്ക് പോകാം. ഹരികുമാർ പാസ്റ്ററെ, ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ ഉപയോഗിക്കുന്ന സാമൂഹികപരമായ ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ പൂർ കണക്ഷൻ തെറ്റ് വേണമെങ്കിൽ കേൾക്കാമോ? കണക്ഷൻ കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. തെറ്റ് വേണമെങ്കിൽ മറുപടി പറയുമ്പോൾ തിരുത്താം. ഇന്ന് ഈ ക്ലബ് ഹൗസിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ അതിൻ്റെ ഓഡിയൻസിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു. ആ കേട്ടിരുന്ന കാര്യങ്ങളിൽ പ്രധാനമായും അവരുടെ ചോദ്യങ്ങൾ, ചില അവിടുത്തെ അഡ്മിൻമാരെ ചോദ്യങ്ങളായിരുന്നത്, പല ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് ചോദിച്ചത് ചിന്താനന്ദപുരി സ്വാമിയോടാണ് ചോദിച്ചത്. സ്വാമിയോട് ചോദിച്ചത് കാര്യം എനിക്ക് തോന്നുന്നു അലിക്കുടത്തും പക്ഷേ കുറച്ച് നേരത്തെ അതിനോട് ബന്ധപ്പെട്ട മറുപടി പറഞ്ഞെങ്കിലും ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ സ്വാമിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ ഹിന്ദുക്കൾ ഹിന്ദുക്കളിൽപ്പെട്ടവരല്ല ദളിതർ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. സ്വാമി, ഞങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടും അത് എല്ലാം ഏറെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു അർത്ഥത്തിലാണ് പുള്ളി പറഞ്ഞത്, ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിക്കുകയാണ്. അതൊന്നും അങ്ങ് യേശുന്നില്ല. സ്വാമി, എങ്ങനെയാണ് ദളിതർ ഹിന്ദുക്കളാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് സ്വാമിയോട് ചോദിച്ചപ്പോൾ, സ്വാമി ഈ വേദം പഠിച്ചിരുന്ന പഠിക്കുകയും അതിൻ്റെ ആധികാരികമായ വീക്ഷണമുള്ള സ്വാമി ഈ വേദ ഭാഷയിലാണ് ഉരുവിടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നോക്കൂ, അവർ ഹിന്ദുക്കളായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാകണം. എന്തുകൊണ്ട് അവർ ഹിന്ദുക്കളായിരിക്കുന്നു? നോക്കൂ, അവരുടെ ആചാരങ്ങളിലേക്ക് നോക്കൂ, അവരുടെ രാവിലെയും ഉച്ചന്തയും വൈകുന്നേരമുള്ള അവരുടെ വിശ്വാസങ്ങളിലേക്ക് നോക്കൂ. ആ വിശ്വാസങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും അവർ ഹിന്ദുക്കളാണ് എന്ന്. ഇങ്ങനെ ഈ വേദാന്തവും വേദശാസ്ത്രവും ഒക്കെ പഠിച്ച ദീർഘവീക്ഷണമുള്ള ഈ സ്വാമി പറഞ്ഞ ഈ കാര്യം കൊണ്ട് ദളിതരെ ഹിന്ദുക്കളാക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. അതായത് ദളിതരെ മാത്രമല്ല, മറ്റ് പിന്നോക്കരുണ്ട് കേട്ടോ, അവരെയും കൂട്ടണം. ഭയങ്കര ഒരു സമൂഹമാണ് അത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ജനത ഈഴവസാണ്. അപ്പോൾ ഈഴവ സമൂഹവും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രബല സമൂഹം ആയിട്ടുള്ള യാദവരുണ്ട്. നമ്മുടെ മറ്റേ ബീഹാറിലും ഒക്കെ ഉള്ള യാദവർ, ലാലു പ്രസാദ് യാദവ്, അതുപോലെ ഒത്തിരി കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ OBC ഒത്തിരി കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെ വേദങ്ങൾ പരാമർശിക്കുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ 1955 ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ടൊക്കെ വന്നിട്ടുണ്ട്, ഹിന്ദു മാരേജ് ആക്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഹിന്ദുക്കളാണ്. അത് നമ്മുടെ അപ്പോൾ ഭരണഘടന അംഗീകരിക്കേണ്ടി വരും. ഭരണഘടന അംഗീകരിച്ചാലേ ഇതെല്ലാം ഹിന്ദുക്കളാവുള്ളൂ. അപ്പോൾ ഭരണഘടനയിലെ കുറേ കാര്യം അംഗീകരിക്കാൻ വയ്യ, അപ്പം നമുക്ക് ചരിത്രത്തിലേക്ക് പോകാൻ തോന്നി. അപ്പോൾ ചരിത്രത്തിലേക്ക് പോയാൽ കുറേ ഭരണഘടനയിലുണ്ടല്ലോ, അപ്പോൾ ഭരണഘടനയുള്ളത് തന്നെ നമുക്ക് വിശ്വസിച്ചാൽ മതി. ഞാനും അതാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ദളിതരും ഈഴവരും എല്ലാം തന്നെ ഹിന്ദുക്കളാണ്. അങ്ങനെ നിൽക്കട്ടെ, അതിലെന്താ പ്രശ്നം? അസഹിഷ്ണുതയില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഇവരുടെ കൂടി തോത് കണക്കെടുത്തിട്ട് അതിൻ്റെ മേധാവികളായി ഞങ്ങൾ കുറെ പേരിരിക്കാം എന്നൊരു വാദമാണ് സംഘപരിവാർ മുമ്പോട്ട് വെക്കുന്നത്. അതിനെ എതിർക്കാതിരിക്കാൻ വയ്യ. അതായത് ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു മേധാവിത്വം
ഈ പറയപ്പെട്ട ആര്യവർഗത്തിനാണ് എന്ന ഒരു കാര്യത്തെയാണ് എതിർക്കുന്നത്. അങ്ങനെ ആ ആഗ്രഹത്തിന് വേണ്ടി ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക. ഇനിയും അങ്ങ് ചോദിച്ചതിലേക്ക് നേരെ വരാം. ഇപ്പോ സംവാദത്തിന്റെ കാര്യം ആരോ പറഞ്ഞു, ആ സംവാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, തീർച്ചയായിട്ടും ഇങ്ങനെയല്ല. അതുകൊണ്ട് ആദരണനായ സ്വാമിജി അതിലെങ്കിൽ അതുപോലെ ഒരാളെ നിങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാ. ഞങ്ങളിപ്പോ ഒരു ആശയപ്രകാശനത്തിന്റെ വേദിയായിട്ട് ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നുള്ളൂ. ഞങ്ങൾ ഏതെങ്കിലും പോയിട്ട് ഒരു സ്വാമിജിയോ അല്ലെങ്കിൽ അതിലൊരു പണ്ഡിതനെയോ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യോ, അവർ നമ്മളെ മീറ്റ് ചെയ്യോ ചെയ്തിട്ടില്ല. അതിന് അവസരമുണ്ട്, നിങ്ങൾ പോര്, നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾക്ക് ധാരാളമായ സമയം ലഭിക്കും, ഒരു കുഴപ്പമില്ല. നമ്മളിത് അറിയാത്തവരല്ലല്ലോ, പരസ്പരം വേണ്ടപ്പെട്ടവരും സഹോദരങ്ങളും അല്ലേ. നിങ്ങൾ സഹോദരി ബന്ധത്തിൽ അത്തരം സ്വാമിമാരെ നമ്മുടെ അരിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ കൊണ്ടുവരിക, നമുക്ക് അവിടെ അതിനുവേണ്ടി ചർച്ചയ്ക്ക് അവസരം ഒരുക്കുക. എഴുതപ്പെട്ട നിലയിൽ നിഷ്പക്ഷമതികളായ ആളുകളെ മോഡറേറ്റേഴ്സായിട്ട് എഴുതി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹൈന്ദവ ഈ ക്രൈസ്തവ ചർച്ചയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരുന്ന ഒരു പ്രശ്നമല്ല, കാരണം അത് സെമിറ്റിക് മതങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം പോലെ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ബഹളം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമുക്ക് ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ അത് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രശ്നമില്ല. ഇനി അടുത്ത കാര്യം, സ്വാമി പറഞ്ഞതിനകത്ത് ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ അത് ശരിയാണ്, ആചാരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. ഇനി ആചാരമാണ് ഈ പറയുന്നതെങ്കിൽ അത് ക്രൈസ്തവരും ഹിന്ദു ആചാരങ്ങളും ഒത്തിരി പിന്തുടരുന്നില്ലേ? കൊണ്ട് അരമന എന്നൊക്കെ പ്രയോഗമില്ലേ, ആ പള്ളി എന്ന പ്രയോഗമില്ലേ, പള്ളി എന്ന പ്രയോഗം പോലും മുസ്ലിങ്ങളും എടുക്കുന്നുണ്ട്, പള്ളി എന്നുള്ള പ്രയോഗം. ആ പ്രയോഗം ഇടുന്ന അത് ബുദ്ധമതത്തിൽ നിന്നാണ്. മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കൊടുത്തിട്ടുമൊക്കെ ഉണ്ട്, പള്ളി എന്നുള്ള പ്രയോഗം. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ബുദ്ധിസത് ചെയ്തെടുത്തില്ലേ, ശരണം വിളിയൊക്കെ അവിടെ നിന്നെടുത്തിട്ടുള്ള ബുദ്ധൻ ശരണം, അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാ. ശാസ്താവ് എന്ന പദമൊക്കെ അവിടെ നിന്നെടുത്തിട്ടുള്ളതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ അത് ശരിയാണ് സ്വാമി പറഞ്ഞത്, ആചാരങ്ങളെ നോക്കി അത് ഹിന്ദു ആണെന്ന് ഉപേക്ഷിക്കാം. പക്ഷെ അത് വേദഗ്രന്ഥം തെളിവ് കൊടുക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. വേദഗ്രന്ഥം തെളിവ് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, വേദഗ്രന്ഥം എതിർക്കുന്നു, അതൊരു അപകടമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്ക് അത് ഞാൻ ഋഗ്വേദത്തിലെ ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അതായത്, പുരന്ദരൻ എന്ന ഇന്ദ്രൻ കൂട്ടാളികളും ദശിക്കളെയും ദാസന്മാരെയും പരാജയപ്പെടുത്തിയോ അവരെ നഗരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്, അവരുടെ നദികളിലെ അവരുടെ അണക്കെട്ടുകൾ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത്, അന്നത്തെ കാലത്ത് ഈ ദ്രവിഡിയൻസിന് സ്വന്തം അണക്കെട്ടുകളുണ്ട്, ജലസേചന സംവിധാനങ്ങളുണ്ട്, അത് നശിപ്പിച്ചതിനെ പറ്റിയാണ് ഋഗ്വേദം 1:103, 3:138, 4 ഈ ഭാഗങ്ങളിൽ പറയുന്നത്. വേറെ നോക്കി കേട്ടോ, 5000 വരുന്ന കറുത്ത നിറമുള്ള ഒരു ശത്രു വിഭാഗത്തെ യുദ്ധത്തിൽ കൊന്നു എന്ന് ഋഗ്വേദം 4:16, 13, 30, 21 ഭാഗങ്ങളിൽ പറയുന്നു. അപ്പൊ കറുത്ത നിറമുള്ള ശത്രു വിഭാഗം, ഈഴവരും ദലിതരും ഒക്കെ അടങ്ങുന്ന ആളുകളെ കൊന്നു എന്നാണ് തന്നെ പറയുന്നത്. ശബരൻ എന്നറിയപ്പെടുന്ന അനാര്യന്റെ 289 കോട്ടകൾ 3 പ്രാവശ്യമായി നിശേഷം നശിപ്പിച്ചു. ഋഗ്വേദം 1:130, 7:11, 19:6, 14:6. അപ്പം ഒരു അനാര്യന്റെ 100 പട്ടണങ്ങൾ ഒരുമിച്ച് നശിപ്പിച്ചതായി ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. അപ്പൊ ഇതൊക്കെ കാണേണ്ട കാര്യമാണ്. അപ്പോ ഈ വേദം കേൾക്കാനും വേദം ഓതാനും ഇത് വായിക്കാനും അധികാരമില്ലാതെ ഫ്രഷ്ട് കൽപ്പിച്ച് ഒരുത്തനെ മാറ്റി നിർത്താൻ ഋഗ്വേദം എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഋഗ്വേദം തുടരുത് എന്ന് ഋഗ്വേദം കൈകാര്യം ചെയ്തോ പറയുകയല്ല, ഋഗ്വേദം കൃത്യം പറയാണ്, മനുസ്മൃതി സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ മനുസ്മൃതിയും ഋഗ്വേദവും ഒക്കെ അല്ലെങ്കിൽ ഒഴിവാക്കുമോ? ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൂടെ പഠിക്കണം. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലല്ലേ കറക്റ്റ് ചാതുർവർണ്ണയം പറയുന്നത്? അപ്പൊ ചാതുർവർണ്ണയം എന്ന് പറയുന്ന സംഭവം, ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ടവർ ഹിന്ദുക്കളാണോ അല്ലയോ എന്നാ ചോദിക്കണ്ടേ? അല്ലെന്നേ മറുപടി പറയാൻ സ്വാമിക്ക് പറ്റൂ, അതാണ് സത്യം. ഇന്ന് നിങ്ങൾ നോക്കൂ, അവിടെ ആചാരം ഒരു പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സാമ്യമുള്ള ആചാരം ഒത്തിരി ഉണ്ട്, അത് തെളിവല്ല. പക്ഷെ ഇപ്പൊ അത് വില്ലേജ് ഓഫീസർമാരൊക്കെ ഇത് തെളിവായിട്ട് എടുക്കുന്നുണ്ട്. തഹസീൽദാരും മറ്റുമൊക്കെ ഇത് പോയിട്ട് അന്വേഷിച്ചിട്ട് ഹിന്ദു ആണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആചാരമുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. ഇനി കല്യാണം എടുക്കാം, കല്യാണം അഗ്നി സാക്ഷിയായിട്ട് നടത്തിയെങ്കിലേ ഹിന്ദു കല്യാണം ആവുള്ളൂ, അല്ലെ കല്യാണം അംഗീകൃതമല്ല. അപ്പോ അത് സാക്രമെന്റലാണ്, ആ കല്യാണം സിവിൽ ലോയും സാക്രമെന്റും ഒരുമിച്ച് ചേരുന്നതാണ്. അപ്പൊ ആ കല്യാണം നടത്തുന്നത് ദലിതരും ഇന്ന് അങ്ങനെ നടത്തുന്നത്, അപ്പൊ അത് ഹിന്ദു തന്നെയാണ്, തർക്കമില്ല. പക്ഷേ രേഖകൾ വെച്ച് സംസാരിച്ചാൽ, ചരിത്രം വെച്ച് സംസാരിച്ചാൽ, ഋഗ്വേദം വെച്ച് സംസാരിച്ചാൽ, മനുസ്മൃതി വെച്ച് സംസാരിച്ചാൽ, അവര് ഈ ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ശൂദനൊഴിച്ചുള്ള ആളുകള് ഹിന്ദുക്കളല്ല എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഹിന്ദുക്കളും ഇതാണ് ഹിന്ദുവെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷം തന്നെയാണ്, തികഞ്ഞ ന്യൂനപക്ഷമാണ്. പക്ഷെ പൂനാ പാക്റ്റിന് ശേഷം അവർ ഭൂരിപക്ഷമായി എന്നതാണ് വസ്തുത കിടക്കുന്നത്. അത് സുഭാഷ് കുമാർ സാറിന് മനസ്സിലായോ? മനസ്സിലായി, അത് വളരെ കൃത്യമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവര് ആർഷ ഭാരത സംസ്കാരം എന്ന് പറയുകയും ഇന്ത്യ ആഗോള ഐക്യത്തെ ഇവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു, അതാണ് ഇപ്പൊ മനസ്സിലായത്, സ്വാമി പറഞ്ഞത് മനസ്സിലായത്. അപ്പൊ ഇനി ഭാഷ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ
ഈ നമ്മുടെ ഈ ഇവിടെ ദളിത് വാദിപ്പെട്ട അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ മുഴുവൻ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കയ്യിലാകാൻ ഒരു ചരിത്രമുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? കാരണം ഈ ചോള സാമ്രാജ്യങ്ങളുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് ദേവൻ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കുലശേഖര രാജാക്കന്മാരുടെ കീഴിൽ നിലനിന്ന ബ്രാഹ്മണീയ വർഗം അവരുടെ അധികാരം വാസുവിടെ പറഞ്ഞിരുന്നു, അധികാരത്തിലും രാജകീയമായ കാര്യത്തിലും കൈകടത്തപ്പെട്ട് ഒരു ശക്തമായ നിലനിൽപ്പുണ്ടായിരുന്ന ഈ വർഗത്തിന്റെ കയ്യിൽ ഈ അന്നത്തുണ്ടായിരുന്ന അന്ന് ഈ ചേര സാമ്പ്രായത്തിക്കാരുണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരിരുന്ന വസ്തുവകകൾ ഈ ചോള സാമ്രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ ദേവൻ സംരക്ഷിക്കും എന്ന പേരിൽ ഇവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ ബ്രാഹ്മണ സമൂഹം ഇത്രയും വലിയ സ്വത്തുക്കളുടെ ഉടമസ്ഥരായി കേരളത്തിൽ മാറിയതിന് ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ താങ്ക് യു ഫാസ്റ്റർ. അതെ, കാണേണ്ട ഒരു കാര്യം, ഈ ചരിത്രം നമ്മൾ കഥനകഥ പോലെയോ സാഹിത്യം പോലെയോ ആക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ ഇന്നലത്തെ ഒരു ചർച്ചയിൽ അത് പറഞ്ഞു. നമ്മുടെ നാട്ടില് ദളിത് ബന്ധു എന്ന പേരിലൊരു എഴുത്തുകാരനുണ്ട്, വളരെ ഒത്തിരി ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു മാന്യതയാണ്. അദ്ദേഹം ദളിതല്ല, അദ്ദേഹം ക്രിസ്ത്യനാണ്, സിറിയൻ ക്രിസ്ത്യനാണ്. അദ്ദേഹത്തെ എൻ കെ ജോസ് എന്നാണ് ശരി പേര്, ദളിത് ബന്ധു എന്നറിയപ്പെടും. അത്രമാത്രം ദളിത് ചരിത്രം എഴുതിയ ആളാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ ആധികാരികമായിട്ട് തോന്നിയിട്ടില്ല. അതിനകത്തൊരു വലിയ സംഭവം ഉള്ളത്, ഈ ദളിത് പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് വേദനിപ്പിച്ചെഴുതി ദളിതരുടെ മുഴുവൻ ഒരു അട്രാക്ഷൻ പിടിച്ചെടുത്ത ശേഷം ഒരു പൈങ്കിളി സാഹിത്യം എഴുതുന്ന പോലെ ഈ ചരിത്രത്തെ വ്യാഖ്യാനിച്ച് നിങ്ങൾ പണ്ട് രാജാക്കന്മാരായിരുന്നു, സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, ഒത്തിരി സംഭവങ്ങൾ ദളിതനുണ്ടായിരുന്നു, ഈഴവനുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സംഭവം മെനഞ്ഞിട്ട് ഒരു പുതിയ അഭിമാനം അവന് ക്രിയേറ്റ് ചെയ്തിട്ട് അവനെ കൊണ്ട് മറ്റുള്ളവരെ മോശമായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു രീതിയുണ്ട്. ആ വാദവും തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മനസ്സിലായി കാണും. ഒന്നുകൂടി പറഞ്ഞാൽ, ദളിതരും ഈഴവരും ഒക്കെ പണ്ട് ഇവിടെ ഭയങ്കര അധികാരികളായിട്ട് ജീവിച്ചു, ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു, രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ഇന്ന് സവർണർ എന്ന് പറയുന്നവർക്ക് അവർക്ക് അടിമകളായിരുന്നു. ഇതൊക്കെ ഒരു കഥ മാത്രമാണ്, അതിനപ്പുറത്തൊന്നും അതിന് കഥയുടെ കഴമ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിന് അങ്ങനല്ല, അങ്ങനാണെന്ന് കുട്ടിക്കോ. ഈ ചേരമാൻ പെരുമാൾ അതൊരു കെട്ടുകഥയാണ്, മുസ്ലിം മതം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന കക്ഷിയുടെ കഥയെ ഒരു കെട്ടുകഥയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രശ്നം പറയാം. ചേരമൻ പെരുമാൾ ഒരു സാമ്രാജ്യം ഭരിച്ചു കേരളത്തിൽ. ഇവിടെ ഈ സാമ്രാജ്യത്തിനുള്ള ഇട ഇവിടെ ഉണ്ടോ? ഒരു കേരളം പോലൊരു കൊച്ചു രാജ്യത്ത് ഇവിടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത് കൊച്ചൊരു സ്ഥലത്ത്. അപ്പൊ ഇവിടെ ഒരു സാമ്രാജ്യം ഭരിച്ചു, അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവട്ടം ഭരിച്ചു കാണും. അയാൾ നാട്ടുരാജാവായിട്ട് ഭരിച്ചപ്പോ ആ രാജ്യം ഭയങ്കര അങ്ങനൊന്നുമല്ല. ദളിതൻ നന്ന അധികാരം കിട്ടിയാലും അവനും മോശമായിട്ടൊക്കെ തന്നെയാ ഭരിച്ചേ. അവരും പെണ്ണിനെയും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്, വൃത്തികേടൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് പവർ കിട്ടുന്നവനെല്ലാം വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, അങ്ങനെയേ കാണാവുള്ളൂ. അതെല്ലാം കൂടെ ബ്രാഹ്മണം വന്ന് പിടിച്ചിട്ട് ഇവരെ ചവിട്ടി പായിച്ചു എന്നൊക്കെ ഈ പ്രസംഗർക്ക് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കുറെ കഥകൾ മാത്രമാണ്. അതിൽ ആവേശം കൊണ്ടിട്ട് ചെറുപ്പക്കാരെല്ലാം കൂടെ പെട്ടെന്ന് ആ ബോധത്തിൽ സംഘടിച്ചിട്ട് ആക്രമണം നടത്തുന്ന രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ ഇത്രയിനെ കാണാവുള്ളൂ. ഭരണവർഗവും ഭരണീയരായിട്ടുള്ള പ്രജകളും അവർ തമ്മിലുള്ള അന്തരത്തെയാണ് കാണേണ്ടത്. അപ്പൊ പ്രശ്നം എളുപ്പമാകും. അല്ലെങ്കിൽ ഇവിടെ വരുന്നൊരു വിഷയം, ഇവിടെ സംസാരിക്കുന്നവരുമല്ല ഒരു മതത്തിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ മനുഷ്യത്വം ഇവിടെ പോയി എന്നുള്ളതാണ്. മനുഷ്യൻ എന്നൊരാശയത്തിന് പ്രസക്തി കിട്ടാവരും. അപ്പൊ മനുഷ്യൻ എന്നൊരാശയം വിശ്വസിച്ചാല് ഈ ചേരചോള പാണ്ഡ്യം രാജ്യങ്ങളെ ഭരിച്ചിരുന്ന കക്ഷികളും ഇതുപോലൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഈ അധികാരം കിട്ടിയപ്പോൾ ഇത്തരം വൃത്തികേടുകളൊക്കെ അവരും കാണിച്ചിട്ടുണ്ട്. അതിൽ ചില നല്ല രാജാക്കന്മാരും മോശപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരിലും ഉള്ളതുപോലെ അവിടെയും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അത് ബ്രാഹ്മൺസ് വന്ന് പിടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി പിന്നീട് ഈ ബ്രാഹ്മൺസ് നേടിയെടുത്ത ഒരു മേധാവിത്വം ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എല്ലാ തലങ്ങളിലും ഉണ്ട്. ഈ ബ്രാഹ്മണരുടെ ഊട്ടുപുര, അതാണ് അറിയാലോ, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ അന്ന് വന്ന് ഹൈവേ പണിയാൻ വേണ്ടി വന്ന് രാജാവിനോട് തിരുവിതാംകൂർ രാജാവിനോട് അനുവാദം ചോദിക്കുമ്പോഴേക്ക് പൈസ ഇല്ല. കാരണം ഈ വർഷം എങ്ങനെ മുറജപം നടത്തും എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, മുറജപം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ ബ്രാഹ്മൺസിനെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി പാർപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ്. വിഭവ സമൃദ്ധ സദ്യയാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നികുതിപ്പണം നല്ലൊരു സംസ്ഥാനം മാറ്റിവെച്ചു. കാരണം ഈ ബ്രാഹ്മൺ ദൈവത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പൊ ബ്രാഹ്മണ ശാപം പിടിക്കാൻ പാടില്ല. ബ്രാഹ്മൺ എന്ന് പറയുന്നത് ദൈവമാണ്. ഇങ്ങനെ തന്നെ കണ്ട ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബ്രാഹ്മണൻ ഇപ്പൊ കുറെ സ്ഥലമൊന്നും വേണമെന്നുള്ള ആഗ്രഹമൊന്നുള്ള ആളല്ല. സ്ഥലമൊന്നും അവന് സ്വന്തം വേണ്ട. അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, പണിയെടുക്കുന്നില്ല, ഇങ്ങനെ ഓരോ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അവിടെ ചെന്ന് രതിധർമ്മത്തിൽ ഏർപ്പെടുന്നു. ആ കുഞ്ഞു ജനിക്കുന്ന പോലും ഭാഗ്യമെന്ന് കരുതിയ സംസ്കാരം ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞാൽ മോശമാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ അവൻ വെട്ടിപ്പിടിച്ചു ബാക്കിയുള്ളവനെ ചവിട്ടിയതൊന്നും അല്ല. മറിച്ച് തന്റെ കയ്യിലിരുന്ന ദൈവത്വം അല്ലെങ്കിൽ മതം ഉപയോഗിച്ചുകൊണ്ട്
അവൻ മറ്റുള്ള മനുഷ്യരെ അന്നത്തെ നിലയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാർ അതിന് കൂട്ടുവന്നിട്ടുണ്ട്. കാരണം രാജാവിന്റെ കയ്യില് ഇങ്ങനെ ഒരു ബ്രാഹ്മണം വന്ന് അടിയുന്നത് പുള്ളിക്ക് വലിയ സന്തോഷമാണ്, ഒരു പുരോഹിതൻ. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, തന്റെ അധികാരത്തിനല്ല ഒരു ദൈവം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യനെ എതിർത്തുകൊണ്ടൊന്നും ഒരു കളിയും നടക്കില്ല. അപ്പൊ രാജാവ് ഇവരെ ഉപയോഗിച്ചു, രാജാവിനെ ഇവരും തിരിച്ചുപയോഗിച്ചു. അങ്ങനെ ബ്രാഹ്മൺ ക്ഷത്രിയും തൊട്ടടുത്ത് വരുന്ന വൈശ്യരും ചേരുന്ന ഒരു സഖ്യം വളരെ ശക്തമായിട്ട് തന്നു. വൈശ്യർ എന്ന് പറയുന്നത് നിസാര കക്ഷികളല്ല, നമ്മുടെ ഗാന്ധിജിയൊക്കെ വൈശ്യനായിരുന്നു, അത് വലിയ ആളുകൾ തന്നെയാണ്. അതിന്റെ താഴെയാണ് കൂലിപ്പട്ടാളം. അപ്പൊ ഇവർക്ക് വേണ്ടി ഈ ഗുണ്ടാപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ സേനാനായകന്മാരൊക്കെ ആയിട്ട് മാറുന്ന ശൂദരൻ നിൽക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് മൊത്തത്തിലാണ് അവർണരെ ട്രീറ്റ് ചെയ്തത്. അവർണരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് മോശമായിട്ട്, ഈരവരടക്കമുള്ള ആളുകളെ വളരെ മോശമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മളിത് പറഞ്ഞതാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ കിടക്കുന്നു. അപ്പോ മുമ്പ് ആരോ പറഞ്ഞ് ഞാൻ തിരുത്തിയ വെറുതെ അല്ല, ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിലപ്പോ ഈ പരശോ നടത്തുന്ന പാസുമാരൊക്കെ എരിവ് കയറി ആർഷഭാരം, മഹത്തായ ആർഷഭാര സംസ്കാരം എന്നൊക്കെ പറയാറുണ്ട്, ഞാൻ തിരുത്താറുണ്ട്. അങ്ങനെ ഒരു മഹത്തമാരമായ ഭൂതകാലം ഇന്ത്യക്കില്ല, അതാദ്യം പഠിക്കണം. മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒരു ഭൂതകാലം ഇല്ല. ഇനി സുഭാഷ് കുമാർ പണിയൻ പറഞ്ഞതിനകത്തൊരു വസ്തുത ഉണ്ടെങ്കിൽ പോലും അത് മഹത്തരമായൊരു ഭൂതകാലമല്ല. അതിങ്ങനെ ചേരമാൻ പെരുമാൾ ഭരിക്കുമ്പം അയാൾ അടിമയാക്കി, അതും തെറ്റല്ലേ? സലോമോൻ അടിമയാക്കിയാലും തെറ്റല്ലേ? ആരടിമയാക്കിയാലും അടിമ ഉടമ വർഗം വിറ്റഴിക്കപ്പെടുന്ന, സ്വത്ത് വാങ്ങുന്ന ഇത്തരത്തിലുള്ള ഒരു ഭൂതകാലം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നത് വേദനയോട് ഓർക്കേണ്ടതാണ്. അങ്ങനെ ഒരു മഹത്തരമായൊരു കാലമില്ല. മഹത്തരമായ കാലം നിന്റെ ഇപ്പോഴാണ്. കാരണം എനിക്ക് നിങ്ങളെ വിമർശിക്കാം, ഗാന്ധിജിയെ വിമർശിക്കാം, അംബേദ്കറെ വിമർശിക്കാം, അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പം വരാനില്ല. മോഡിയെ വിമർശിക്കാം, എനിക്ക് ഇഷ്ടമില്ല, മോഡിക്കെതിരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാം, പിണറായി വിജയനെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാം. ഇപ്പോഴാ മഹത്തരമായ കാര്യം. എനിക്കും നിങ്ങൾക്കും എല്ലാ അധികാരവും ഉണ്ടായത് ഇപ്പോഴാ. പണ്ട് ഇന്ത്യയിൽ ആകെ അധികാരമുള്ള 100-600 പേരാ, 600-700 പേരും അവരെ, അത്രയും നാട്ടുരാജാക്കന്മാർ, അത്രയും പേരും അവരുടെ ആജ്ഞാനവൃത്തികൾ അടങ്ങുന്ന ഒരു സമൂഹം ഇന്ത്യയെ അടക്കി ഭരിച്ച് നിങ്ങളുടെ എൻ്റെ എല്ലാ അധ്വാനത്തെ വെറുതെ ഉപയോഗിച്ച് ഇവിടെ തിന്നും കുടിച്ചും പെണ്ണ് പിടിച്ചും ഒക്കെ ജീവിച്ചു പോയി. അതത്ര മഹത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതാരെങ്ങനെ പ്രസംഗിച്ച് പൊലിപ്പിച്ചാലും അത് മഹത്തരമല്ല. പണ്ടാരും നല്ലത് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. പണ്ട് ചിലർക്കത് നല്ലതായിരുന്നു. കാരണം പണിയെടുക്കാതെ ജീവിക്കുന്നവർക്കും സംസ്കൃതം പഠിച്ചതിന്റെ പേരിലും ഒക്കെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച കുറെ പേർക്ക് അത് സുഖമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. താഴേക്ക് പങ്കിടാൻ കഴിയാത്ത, പ്രജകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സമ്പത്ത് കൊണ്ട് ഒരർത്ഥവുമില്ല. നമ്മുടെ ഭൂതകാലമല്ല നല്ലത്, നമ്മുടെ ഇന്നാണ് ഏറ്റവും നല്ല കാലം. സംസാരിച്ചോട്ടോ പിന്നെന്താ. ഓക്കെ, അപ്പം പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് വായനയിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും യോജിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ബ്രാഹ്മണ അധിനിവേശത്തോട് ബന്ധപ്പെട്ട് ഭൂസ്വത്തുക്കൾ അനവധി അവരെ കൈവശത്ത് വന്നത് ഈ ചോള രാജാക്കന്മാരുടെ ആക്രമണ കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടിരുന്നപ്പോൾ അവർ ദേവ സങ്കല്പത്തിൽ ദേവൻ വസ്തുവകകൾ സൂക്ഷിക്കും, അവരൊക്കെ ഏൽപ്പിച്ചാൽ, ഈ അതൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഈ വസ്തുക്കൾ ദൈവം സംരക്ഷിക്കുന്നതിൽ ഇവിടെ ഉണ്ടായിരുന്ന താഴേക്കിടയിലുള്ള ആൾക്കാരുടെ സമ്പത്തുകൾ, അവരുടെ വസ്തുവകൾ ഇങ്ങനെ ബ്രാഹ്മണരെ ഏൽപ്പിച്ചു എന്നും, അത് മുഖാന്തരം അവര് വസ്തുവകളുടെ സംരക്ഷണാധികാരം കൊടുത്തപ്പോൾ പിൽക്കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ വസ്തുക്കളോ മറ്റൊന്നും ഇല്ലാതെ പുറന്തള്ളപ്പെട്ട ഒരു സമൂഹമായി മാറിയെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അതും ഒരു ബ്രാഹ്മണ അധിനിവേശത്തിന്റെ ഭാഗമല്ലേ ഒരു വലിയ സമൂഹം ഇങ്ങനെ വസ്തുവകളില്ലാതെ സ്വത്തുക്കളില്ലാതെ ശൂന്യമാക്കപ്പെടാൻ കാരണമാക്കിരുന്ന ഒരു അധിനിവേശമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതിന് പാസ്റ്റർ എന്ത് മറുപടി പറയുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ബ്രാഹ്മൺ സത്ര കുറ്റവാളികളല്ല. അവരുടെ ഇന്നത്തെ അവസ്ഥ വലിയ ദയനീയമാണ്. വിശേഷം കേരളത്തെയൊക്കെ സംബന്ധിച്ചോളം, പാലക്കാടൊക്കെ ചെന്നാൽ ബ്രാഹ്മൺസ് വലിയ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. സമ്പ്രദം കൊടുക്കേണ്ട ഒരു സമൂഹമാണ് ബ്രാഹ്മൺ എന്ന് ഞാൻ പറയും. അതാ അവരുടെ അവസ്ഥ. എന്നാല് കാരണം അവർക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലായിരുന്നു. അവർക്ക് തിന്നുകുടിച്ച്, ഞാൻ പറയുന്ന ഒരു പ്രയോഗം തിരിതിരിക്കുക, ഊണ ഉറക്കം ഉണ്ണി ഉണ്ടാക്കൽ എന്ന് വെച്ചാല് രതിക്രീഡകളിൽ ഏർപ്പെടുക, ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും കിടക്കുക, ഇങ്ങനൊക്കെ പോകുന്ന ഉത്തരവാദിത്വ രാഹിത്യം പഠിച്ച സംസ്കൃതത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും അറിവിൽ ഇങ്ങനെ പോകുന്ന ഒരു തരം ഉത്തരവാദിത്വ രാഹിത്യം അവരെ അലസരാക്കി വെറുതെ കിട്ടുക സകലതും, എല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. എന്നാല് ഈ ഭൂസ്വത്തുക്കൾ രാജാവ് അദ്ദേഹത്തിനൊരു കുലദൈവമുണ്ട്, ആ കുലദൈവത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്നു എന്ന പേരില് ഈ സ്വത്തുക്കളല്ല ദൈവത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ സ്വത്താണ്. താങ്കൾ പറഞ്ഞ ശരിയായ കാര്യം തന്നെയാണ്. അതിൽ ഉത്തരവാദി ബ്രാഹ്മണൻ അല്ല വാസ്തവത്തിൽ. കാരണം അവർക്ക് അവരുടെ ജീവിതം സേഫ് ആയിരുന്നു അന്ന്, ഇന്നങ്ങനെ അല്ല. അത് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ. അത് അവരനുഭവിക്കുന്ന ദുരിതം വളരെയാണ്. നമ്മൾ പാലക്കാടൊക്കെ ചെന്ന് കണ്ടാൽ ഇനി അതുപോലെ മുടിഞ്ഞു കിടക്കുന്ന ഒത്തിരി ഇല്ലങ്ങളുണ്ട്, വലിയ ബിൽഡിങ്ങും സൗകര്യമൊക്കെ ഉണ്ട്.
അവിടെ ആഹാരത്തിന് പോലും അവർ ഗതി ഇട്ട് കഴിയുകയാണ്. ഇതൊക്കെ പഠിച്ചല്ലാതെ വേറെ അറിവും ശാസ്ത്രീയ സംഗീതവും ഇതൊക്കെ പഠിച്ചറിഞ്ഞു പോയ കുറെ അറിവുകൾക്കപ്പുറത്ത് അവർക്കൊന്നുമില്ല. അവർ വളരെ ദുരിതത്തിലാണ് പോകുന്നത്. അപ്പൊ അവർ ഭൂമി ഇല്ലാതെ കൈയടക്കി എന്നർത്ഥമില്ല, മറിച്ച് അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റാളുകൾ ഭൂസ്വത്ത് കൈയടക്കിയിട്ടുണ്ട്. അതാണ് സത്യം. അങ്ങനെ നാട്ടിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കൈയടക്കിയ ബ്രാഹ്മണല്ല, അതിനെ തൊട്ട് താഴോട്ട് വരുന്ന ആളുകളാണ്. ത്രിവർണങ്ങളിൽ ബ്രാഹ്മണ ഇതിനകത്ത് പെട്ടിട്ടില്ല. ഈ ബാക്കി രണ്ടാളുകളും ഇത് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഭൂസ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം രീതികൾ അവർ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാ ശരി, ബ്രാഹ്മൺസ് വളരെ നിരാശ കഷ്ടപ്പാടി കൂടെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ പോകുന്നത്. കേരളത്തിന് പുറത്ത് അങ്ങനെ അല്ല താനും. താങ്ക് യു ബോസ്. ഓക്കെ, താങ്ക് യു അജയ്. അജയ് ബ്രദർ കേക്കോ? അജയ് യാക്കൂബ്, അജയ് കേക്കാവോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അരുൺ ബ്രദറിലേക്ക് പോകാം. ഓക്കെ, ചോദിച്ചോടെ കേക്കാവോ? കേക്കാൻ പറ്റുന്നുണ്ടോ? ഈ ആര്യാഗമന പ്രശ്നങ്ങൾ തുടർച്ച എന്നത് യഥാർത്ഥത്തിൽ വന്നത് മതപരിവർത്തന ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. മതപരിവർത്തനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് മതപരിവർത്തനം നടത്തണം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. എന്റെ ചോദ്യം, ആധുനിക കാലത്ത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്റെ പിക്ചറിലേക്ക് കിടക്കുന്നത്. നീ ഈഴവൻ ഈഴവൻ എന്നിവയൊക്കെ അനവധി വട്ടം എടുത്തു പറഞ്ഞ ശ്രീനാരായണൻ, അദ്ദേഹം ഈ പറഞ്ഞ മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ യേശുവിനെ പിന്തുടരുന്നവർ അവർ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് പിന്തുടർന്നാൽ ശരിയാണ്, ഇസ്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ ഇസ്ലാം മതത്തെ പിന്തുടരുന്നവരാണ്. അപ്പൊ അദ്ദേഹം വ്യക്തമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് മതപരിവർത്തനത്തിന് ജാതി ഏതൊക്കെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒന്ന് ശക്തി ഉണ്ടെങ്കിൽ അവൻ സൃഷ്ടിച്ച അനവധി ജീവജാലങ്ങളിൽ ഒരു ജാതി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ അഭിപ്രായമാണ് ദൈവമുണ്ടെന്നുള്ള മതം. അത് ഏത് പേരിൽ വിളിച്ചാലും ആ ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു എന്നാ ഇന്ത്യൻ കൺസെപ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ശ്രീനാരായണ ഗുരു ഹിന്ദു ആണോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അത് കഴിഞ്ഞ ഒരു ഉപചോദ്യം കൂടിയുണ്ട്. ആദ്യം പറയാം, ഈ ഗുരു വലിയ വലിയൊരു ദാർശനികനായിരുന്നു. അദ്ദേഹത്തിന്റെ നമ്മളറിയുന്ന കൃതികൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ലോകം പഠിക്കേണ്ട ഒരു വലിയ ദാർശനിക പ്രതിഭയായിരുന്നു. മറ്റൊരു കാര്യം, ഈ കേരളത്തിന് പുറത്താണ് ഗുരുവിന് കൂടുതൽ ചർച്ച ഗുരുവിനെ പറ്റി വരുന്നത്, ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ദാർശനികത ആ കാലത്താണെന്ന് ഓർക്കണം. അത്രയും കാലത്ത് അദ്ദേഹം മനുഷ്യത്വത്തിലേക്ക് വളരെ ഇഴുകി ചേരുന്ന ഒരു ഒരു വ്യക്തിത്വമാണ്. മനുഷ്യത്വമാണ് അദ്ദേഹവും കൈകാര്യം ചെയ്തത്. ഒരു തീവ്രവാദിയായ മതഭക്തനൊന്നും അല്ല സത്യത്തിൽ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെയൊക്കെ നമ്മൾ നോക്കണം. അപ്പോ അദ്ദേഹത്തിൽ ഒരു റിഫോർമറുണ്ട്, നല്ലൊരു റിഫോർമറുണ്ട്, നല്ലൊരു സ്കോളറുണ്ട്, അത് സമുദായ സ്നേഹിയുണ്ട്, സാമൂഹിക പരിഷ്കർത്താവുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സങ്കലനമാണ്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ദൈവത്തിൽ സത്യത്തിൽ ബുദ്ധിസം നന്നായിട്ട് സ്വാധീനിച്ച ഒരാളാണ് അദ്ദേഹം. ഈ ബുദ്ധൻ ദൈവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധന്റെ ആധുനിക ബുദ്ധിമതമൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ബുദ്ധിസം വാസ്തവത്തിൽ അത് നാസ്തികമാണ്, അത്തരം ഒരു വാദത്തെയാണ് അത് മുമ്പോട്ട് വെക്കുന്നത്. ഇതുപോലെ ഗുരുവിന്റെ ദർശനങ്ങളിൽ, ഗുരുവിന്റെ വീക്ഷണങ്ങളിൽ, ഗുരുവിന്റെ ബോധത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ദൈവികത ഒരുതരം മനുഷ്യത്വത്തിൽ അധിഷ്ഠിത. അതുകൊണ്ട് തന്റെ സമൂഹം ശീലിച്ചു പോരുന്ന, അവര് പാലിച്ചു പോരുന്ന ആചാരങ്ങൾ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു ബദലാണ് അദ്ദേഹം കെട്ടിപ്പടുക്കുന്നത്. ഓർക്കണം, അതായത് അദ്ദേഹം അടുത്ത് ഈഴവ ശിവൻ എന്ന് കൃത്യം പറയാണ്. അതിന്റെ പറയേണ്ടി വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ദൈവത്തെ ഇപ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ച പുള്ളി കേട്ടോ, ഇപ്പൊ യു പിയിലൊക്കെ നിങ്ങൾ ചെല്ലണം, യു പിയിലൊക്കെ ഞങ്ങൾ പല സ്റ്റേറ്റുകൾ സന്ദർശിക്കുന്നവരാ. യു പിയിൽ ചെന്നാല് ഓരോ ജാതിക്ക് ദൈവങ്ങളെ കൊടുത്തിട്ടുണ്ട്, അത് മാറി ആരാധിക്കാൻ പറ്റിയല്ല, അവന്റെ തല കാണുകയല്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതായത് അവിടെ ഒരു ദേവനുണ്ടെന്ന് കിട്ടുക, ആ ദേവനെ, ഒരു ജാതിയുടെ ദേവനെ മറ്റൊരു ദേവൻ ആരാധിച്ച അത് കുറച്ചിലാണ്. കാരണം എൻ്റെ വലിയൊരു ദേവനെ നിന്നെപ്പോലെ ഒരു ലോക്കൽ വന്ന് ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കലഹമുണ്ടാവും. അപ്പൊ ദേവന് പോലും വിവേചനമുള്ളൊരു കാലത്ത് ഗുരു ചെയ്തത് എന്താണ്? അദ്ദേഹം ഒരു ബദൽ സൃഷ്ടിക്കുകയാണ്, ഭക്തിക്കൊരു ബദൽ അദ്ദേഹം അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ പൊയ്യ യോഗന്നാനും ഇതുപോലെ ക്രിസ്തു മതത്തോട് കലഹിച്ച് ബദൽ സൃഷ്ടിച്ച ആളാണ്, ബദലാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ ബദൽ സൃഷ്ടിക്കുന്ന എന്തിനാ? അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, അദ്ദേഹം ഈ ക്ലാസിക്കലായൊരു ഹിന്ദു മതത്തിന്റെ ആളാണോ? നിങ്ങൾ തന്നെ പറ, അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ പറയല്ല, മറിച്ച് അദ്ദേഹം ഒരു ബദലാ സൃഷ്ടിച്ചേ. അദ്ദേഹം ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ ശിവൻ ഒന്നേ ഉള്ളൂ,
അപ്പോൾ ആ ശിവൻ എന്നുള്ള ആ ബോധത്തിന് അദ്ദേഹം പുതിയൊരു ഒരു ഭാഷ്യമാണ് നൽകുന്നത്. അത് ദുരാചാരങ്ങൾക്കെതിരെയുള്ള ഈ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഈ ഗുരു പഠിപ്പിച്ച ദർശനങ്ങളിൽ എന്താ അനാചാരമുള്ളത്? ഒരു ദുരാചാരം നിങ്ങൾ പറ ഏതെങ്കിലും ഒരു 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 ദുരാചാരം ഇന്നത് ദുരാചാരമാണ് ഗുരുവിൻ്റെ ദർശനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് പൊതുസമൂഹത്തിന് എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ഏതെങ്കിലും കാര്യം ഉണ്ട് പറ ഒരു കാര്യം അങ്ങനെയില്ല. അപ്പൊ കാരണം അത് അത് അതായത് ഒരാൾ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റൊരുത്തിന് ഒരു ദോഷവും വരുത്തരുത് എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യം ഇന്ന് സൗദി അറേബ്യയൊക്കെ ചെയ്യുക, ബാങ്ക് വിളിച്ചോണം അവരെ ചരച്ചു കിടന്ന് അമേരിക്ക ഒക്കെ ചെയ്തു തുടങ്ങുക, എന്താ കാര്യം? ഗുരു പറഞ്ഞവർ കേട്ട് കാണുകയില്ല. പക്ഷെ അങ്ങനെ ദീർഘദർശനം ഗുരു ചെയ്തു, അതായത് പള്ളിക്കകത്ത് പ്രസംഗിച്ചോണം, നിങ്ങളുടെ ചർച്ചിനുള്ളിൽ കുരിശു വരച്ചോണം, പുറത്തിറങ്ങി മറ്റൊരുത്തിനെ ബുദ്ധിമുട്ടിക്കല്ല, വചനയും പൂജയൊക്കെ അമ്പലത്തിനുള്ളിൽ വേണം, അതും ആത്മസുഖത്തിന് ആചരിക്കുന്നത് വേറൊരുത്തിന് ദോഷം വരരുത് എന്ന് ഗുരു ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ കാര്യം അമേരിക്കയൊക്കെ ഇപ്പൊ ചെയ്യുന്നു. അത് ഗുരുവിൽ നിന്ന് പഠിച്ചതാന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിന് കമ്മ്യൂണിക്കേഷൻ സാധ്യത കുറവാണ്, ഉണ്ടേ നല്ലത്. പക്ഷേ ഗുരുവിനെ അവിടെ കാണേണ്ടത്, അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ കാണേണ്ടത് തീർച്ചയായിട്ടും ഒരു ദാർശനിക തലത്തിലാണ്. ഞാനതിനെ ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല, ഞാൻ അദ്ദേഹത്തെ ഹിന്ദുവായിട്ടും കാണുന്നില്ല, കാരണം എനിക്കതിന് ടെസ്റ്റ് ഇല്ല. എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഇതിവൃത്തം അദ്ദേഹം ഹിന്ദുവിസത്തിലെ ആചാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബദൽ ഒരു മറ്റൊരു ബുദ്ധനാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്, മറ്റൊരു ഒരു ഒരു റിഫോർമർ ആകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ റിഫർമേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഭീരവരുടെ സ്ഥിതി എന്ന് ആലോചിച്ചോക്കി? അവരുടെ അവസ്ഥ കുറേ ഭയങ്കര ഭീകരമായിരുന്നു. ഇന്ന് അവർ ആർജിച്ച എല്ലാത്തരം വളർച്ചയ്ക്കും പിന്നിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ വരുത്തിയ ഭയങ്കര സ്വാധീനമുണ്ട്, അതിശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു ജനതയെ മുഴുവൻ അങ്ങനെ സ്വാധീനിച്ച ഒരു ഒരു ബദലാണത് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അതെൻ്റെ വ്യാഖ്യാനമായിട്ട് കൂട്ടാം, പക്ഷേ അത് മൊത്തത്തിലെടുക്കുമ്പോൾ ഇന്നത് ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നു എന്നൊരു സത്യമുണ്ട്. പക്ഷേ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹിന്ദുവായിട്ട് കാണുന്നില്ല, അദ്ദേഹം ബദൽ സൃഷ്ടിച്ച ആളാണ്. അങ്ങനെയാണ് എൻ്റെ വീക്ഷണം. പറഞ്ഞോട്ടെ. ഇദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചതിൽ നിന്ന് തന്നെ താഴത്തിരിക്കുന്നവർക്ക് വ്യക്തമാണ് ജാതീയത ഹിന്ദു ഐക്യം തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇദ്ദേഹം ഇതിനെ ഋഗ്വേദം സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു. നാരായണ ഗുരു എവിടെയും സംസ്കൃതം പഠിപ്പിച്ചിട്ടില്ല, പകരം സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഓംകാരം എന്ന് പറയുന്ന സ്വരൂപം പ്രണവ മന്ത്രം ഋഗ്വേദത്തിലാണ് കണ്ണാടിയിൽ എഴുതി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ എല്ലാം ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, പാപിയല്ല, അവനത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അനവധി കണ്ണാടി പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നീ ആ കണ്ണാടിയെ പോയി നിന്നെ തന്നെ പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഋഗ്വേദത്തിലെ പ്രണവ മന്ത്രമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠകൾ നടത്തിയതെല്ലാം അത് തന്നെയാണ്. താങ്കൾ ഹിന്ദു ഐക്യത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് താങ്കളുടെ ആ ഒരു വാദത്തിൽ നിന്ന് തന്നെ, ഈഴവ ശിവൻ എന്ന വാദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. താങ്കൾ പ്രണവ മന്ത്രത്തിലെ ഇത്ര നേരം എടുത്ത് വിമർശിക്കാൻ ശ്രമിച്ച ഋഗ്വേദത്തിലെ പ്രണവ മന്ത്രം ഓംകാരം സിമ്പിളായിട്ടുള്ള തത്വം, നിന്റെ ഉള്ളിലാണ് ദൈവം എന്ന് പറയുന്ന കണ്ണാടിയിൽ പ്രതിഷ്ഠിച്ചത് താങ്കൾ കാണുന്നില്ല, പകരം ഈഴവ ശിവനെ താങ്കൾ കാണുന്നുണ്ട്. പിന്നെ ഋഗ്വേദത്തിൽ യഹോവ എന്ന് പറഞ്ഞൊരു ദേവനെ കുറിച്ച് പറയുന്നുണ്ട്, 21 വട്ടം പറയുന്നുണ്ട്. ആ യഹോവ എത്രമാത്രം ക്രൂരനാണെന്ന് പഴയ നിയമം ബൈബിൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. എന്തിനാ ഈ രണ്ട് നിയമം? യഹോവ എന്ന് പറഞ്ഞ ഒരു 21 വട്ടം പറയുന്നുണ്ട്. ഇപ്പൊ ഋഗ്വേദങ്ങൾ അനവധി ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, വായുവിനെ കുറിച്ച് പറയുന്നുണ്ട്, യഹോവ പറയുന്നുണ്ട്. അതൊക്കെ ദേവന്മാരാണ്. ഓംകാരം എന്താ എനിക്ക് മനസ്സിലായി. നാരായണ ഗുരുദേവനും ഞങ്ങളെ സംബന്ധിച്ച് ദേവനാണ്, ഞങ്ങളെ സംബന്ധിച്ച് ദേവനാണ്, സത്യത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അതാണ് ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ദേവൻ. മനസ്സിലായ? മാതാവ് ഇന്ത്യക്കാരന്റെ മൊത്തം കാര്യം സാറ് പറയണ്ട, കാരണം ഇന്ത്യക്കാരന് ഏകശിലാരൂപമുള്ള ഒരു സംസ്കാരം. അരുണെ ഒന്ന് മ്യൂട്ട് ചെയ്ത് അരുണെ ഒന്ന് മ്യൂട്ട് ചെയ്യ് പറയുന്നു ഒന്ന് കേക്ക് അരുൺ ഇതൊരു അലക്സ് ഒന്ന് അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഒരു കാര്യം ഒന്ന് പറയട്ടെ. അരുൺ സഹോദര, എന്റെ പൊന്നു സഹോദര, സ്നേഹത്തിൽ പറയുക, ഒന്ന് മ്യൂട്ട് ചെയ്യ്. ജാതീയത വളർത്തി മതം വീണോ എന്റെ അരുൺ സഹോദര, ഒന്ന് മ്യൂട്ട് ചെയ്യ്, ഒന്ന് മ്യൂട്ട് ചെയ്യ അരുണെ, ഒന്ന് പറയുന്ന അനുസരിക്ക അരുണെ. ഇദ്ദേഹം പറയുന്ന കേട്ട ഈഴവ ശിവൻ എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയ പോലെയാണ് നാരായണ. വേറെ കേസ് എന്താ പറഞ്ഞ, ശ്രീനാരായണ ഒരു ഒരു ക്ലാസിക്കൽ ഹിന്ദു ആണ് തെളിയിക്കട്ടെ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അതാ ഭാരതീയന്റെ എന്നാ പറയുന്നത്, ആ നാഗാലാൻഡിൽ കിടക്കുന്നവന്റെ കാര്യമല്ല കേരളത്തിൽ കിടക്കുന്നവന്റെ, അതല്ല തെലുങ്കിൽ കിടക്കുന്നവന്റെ,
ആ സംസ്കാരമല്ല ഗുജറാത്തിലുള്ളവരുടെ, അതല്ല പശ്ചിമബംഗാളിലുള്ളവരുടെ, അതല്ല പഞ്ചാബിലുള്ളവരുടെ. ഏത് ഏകശിലാരൂപമുള്ള ഏത് സംസ്കാരം ഓങ്കാരമാകുമോ ലോകത്തിന്റെ മുഴുവൻ, ഇന്ത്യക്കാരന്റെ മുഴുവൻ സംസ്കാരം അങ്ങനെയാകുമോ? അതെന്തൊരു ചോദ്യമാണ്. ഇത് ഇല്ല, ഞാൻ ഒരു കാര്യം കൂടെ, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹിന്ദുക്കൾ ജാതിയുമായി കൂടുതലെ ഞാൻ എതിർക്കുന്നു. നമ്മുടെ സുകുമാരൻ നായരും ഈ വെള്ളാപ്പള്ളി നടേശൻ സാറും തമ്മിൽ എത്ര ചർച്ച നടന്നു? ഞാനാണോ അതിനയക്കോ ഇവരുടെ ഞാൻ പോയി നിന്ന് കയറിയുന്നോ? അല്ലെ ഞാൻ ക്ലബ് ഹൗസിൽ ചർച്ച നടത്തിയപ്പോൾ അവർ നിർത്തിപ്പോയതാണോ? നിങ്ങൾ ഇത് എന്തറിഞ്ഞാണ്ട പറഞ്ഞേ? നടക്കാൻ പോകുന്ന കാര്യമല്ലാണ് ഇത്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല സാർ. നിങ്ങൾ വെറുതെ ആവേശം കൊണ്ട് പറയാ, ഹിന്ദുക്കളെ ഞാൻ പല തട്ടിലാക്കല്ല. നിങ്ങൾ ഇന്ന് ഇവർ തങ്ങൾ എത്ര ചർച്ച നടന്നു, പുന്നല ശ്രീകുമാർ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് പിന്നെയും ചർച്ച വർദ്ധിപ്പിച്ചില്ല, നടന്നോ? ഇതെല്ലാം നടക്കുവോ? ഞാനാണോ കാരണം? ഞാൻ ഫാക്റ്റാ പറയുന്നത്, പറയാൻ കൊള്ളാം സുഹൃത്തെ, ഇതൊക്കെ അത് പറയാനേ കൊള്ളൂ. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ലാസ്റ്റ് അവര് ഭയങ്കര ചർച്ചകളും മന്നത്ത് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. എന്ത് നടന്നു? ഒന്നും നടന്നില്ല, ഒന്നും നടക്കത്തുമില്ല. അതെങ്ങനെ നടക്കും? നിങ്ങൾ അന്നേരം വന്നിട്ട് പറയുകയാണ് ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കണ്ട വിപ്ലവാത്മക കാര്യമാണ്, അല്ലെ ഓങ്കാരം എഴുതി വെച്ചൊന്നല്ല. ഓങ്കാരത്തിന് ഇതേം കൂടെ അർത്ഥം എന്താ? ആ പ്ലസ് ഉ പ്ലസ് മ, മൂന്ന് അക്ഷരങ്ങളാണ്, അകാര ഉകാരം മകാരം. അതാ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ പറയുക, സംസ്കൃതം അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അറിയാത്ത കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ശ്രീനാരായണ ഗുരു എന്ന വ്യക്തിത്വം ഇവിടെ, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രസ്ഥാനവും ഒക്കെയാണ്, ക്ലാസിക്കൽ ഹിന്ദുയിസത്തിന്റെ ഭാഗമല്ല, വേദാന്ത ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ട് ഗുരുവിനെ അന്നത്തെ ആൾ ഉൾക്കൊണ്ടിട്ടില്ല. തിരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ശരിയാണെങ്കിൽ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പോലെ അന്നത്തെ സവർണ ക്ലാസ് ഗുരുവിനെ തിരിച്ചുൾക്കൊണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, തിരിച്ചുൾക്കൊണ്ടെങ്കിൽ പറ. നിങ്ങളിപ്പോ ബന്ധം സ്ഥാപിച്ച് ചെല്ലാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവരെ എല്ലാം പൂനാപ്പാക്കിന് ശേഷം വേണം, ഇല്ലേ നടക്കൂല. ആ ബന്ധം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന് നിലനിൽപ്പുള്ളൂ എന്ന് വരുന്നു. അവിടെ ആ വിഷയം, അവിടെ തെളിവ് ചോദിക്കുമ്പോഴാ പറഞ്ഞ ആചാരം നോക്കിയാൽ മതി, എന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ എന്നോട് താങ്കൾ ചോദിച്ചു ശ്രീനാരായണ ഗുരു ഹിന്ദു ആണോ, ഞാൻ അല്ലെന്നേ പറയൂ. അയ്യങ്കാളി ഹിന്ദു ആണോ, ടെസ്റ്റ് വെച്ച് നോക്കിയാൽ അല്ല ഇതേ പറയുന്നു. പിന്നെ താങ്കൾ യഹോവയുടെ ക്രൂരത ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, 21 തെളിവ് തന്നിട്ടാ പോണ്ടേ? ഞാൻ വചനം ഇതിനാ നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ടാ പറയുന്നത്, ആ ക്രൂരതയുണ്ട്. യഹോവ എന്നുള്ള പദം എങ്ങനെ ഇവിടെ വരുന്നേ? നിങ്ങളൊന്ന് പറയും, യഹോവ എന്നുള്ള പദം ഇവിടെ വരുമോ? അത് എബ്രായ ഭാഷയാണ്, അത് വേറെ സെമിറ്റിക്കാണ്. നിങ്ങൾ പറയുന്നത് ഏതാ? പിന്നെ സംസ്കൃതമാണ്. അത് അങ്ങനെ എങ്ങനെയാ ബന്ധം വരുന്നത്? മുസ്ലിങ്ങൾ അഹമ്മദം എന്നുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണിത്. അപ്പൊ ഏതായാലും സുഹൃത്തിന്റെ ആവേശം കൊള്ളാം, പക്ഷേ ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നിന്ന് പ്രസംഗിച്ചു എന്നാ താങ്കൾ പറയുന്നത്. ഞാനൊന്നും ഇങ്ങനെ വരാത്ത കാലത്താണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി സാറും കൂടെ നീണ്ട ചർച്ചകൾ മാസങ്ങൾ നടത്തിയിട്ട് അത് നനഞ്ഞ പടക്കമായിപ്പോയില്ലേ? ഇതുവല്ലോ നടക്കുവോ? നിങ്ങളങ്ങനെ നടന്നു കണ്ടാൽ ഞാൻ സന്തോഷവാനാണ്. അങ്ങനെ നിങ്ങൾ ഒന്നിക്കുമെങ്കിൽ ഞാൻ സന്തോഷവാണ്. ഞാൻ എന്തിനാ എതിർക്കുന്നത്? ഞാൻ ഫാക്റ്റേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കതേ പറയാൻ കഴിയും. ഓക്കെ, അല്ല വേറെ നമ്മളീ പറയുന്നതേ, നമ്മളീ പറയുന്നത് ഹിന്ദു ഐക്യത്തിനൊരു വിലങ്ങതടിയാകുന്നുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം എന്നുള്ളത്. ഹിന്ദു ഐക്യവേദിയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഐക്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇനി ഗുരുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് കാണാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചിന്തകളെ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയേക്കുന്ന കൃതികളെയൊക്കെ നമ്മൾ പരിശോധിച്ചാലും ഒരു ഇവരീ പറയുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുവായിട്ട് അദ്ദേഹത്തെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇവര് ഓർക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളോ അദ്ദേഹത്തിന്റെ സമകാലികർ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റുകളൊന്നും നമ്മുടെ കയ്യിലില്ലെന്നാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് സുഹൃത്ത്, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുവും അല്ല അദ്ദേഹം. അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ ആശയം വേറെയായിരുന്നു. ഇനി ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് മൂലം ഹിന്ദു ഐക്യം തകരുന്നതാണ് ഐക്യമെങ്കിൽ അങ്ങ് തകരട്ടെ സഹോദര. ഊതി വീർപ്പിച്ച കുമളയാണ് അങ്ങ് പൊട്ടട്ടെ, അല്ലെങ്കിൽ ഐക്യം നിലനിൽക്കട്ടെ. ഇതിനകത്തെ ഈ ഇവര് ആവേശമാണ് പലപ്പോഴും ഇവരിങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതല്ലാതെ ഈ എഴുതപ്പെട്ട ചരിത്രങ്ങളിലോ അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങളോ ഒന്നും അറിയാത്തതുപോലെ കണ്ണടച്ചിട്ട് ഏതോ ഒരു പ്രസ്താവന കൊണ്ട് നമ്മൾ എന്തോ ചെയ്തു എന്നൊരു ധാരണ അങ്ങ് പരത്തുകയാണ്. ആ തരത്തിലുള്ള പ്രസ്താവന അതല്ലേ അദ്ദേഹം ഇപ്പൊ പറഞ്ഞതേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മളെങ്ങനെ പറയുന്നേ? ഇവിടെ നിലനിന്നിരുന്ന ചാതുർവർണ്ണയും അല്ലെ ആ വർണ്ണാശ്രമ സംഭവങ്ങള് നമ്മളാരും എഴുതിയുണ്ടാക്കിയതല്ല. ആ നാല് വർണ്ണയത്തിന് പുറത്തുള്ളവരെ ഇരുകാലി മൃഗങ്ങൾ എന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു കാലമുണ്ട്. അതൊക്കെ മാറി ഇന്ന് ഇന്ത്യ കുറെ ഒത്തിരി മുമ്പോട്ടെത്തി. ആ വ്യവസ്ഥിതിക്ക് പകരമായിട്ട് ഇവിടെ ജനാധിപത്യമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഒരു വികസിത രൂപത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ
ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആ ഒരു സിസ്റ്റം നിലവിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ഇപ്പോഴും പിന്നെ മാറ്റി നിർത്തപ്പെടുന്നവരും വെള്ളം കോരിയതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുന്നവരും ഉപദ്രവിക്കപ്പെടുന്നവരും ഒക്കെ ഇന്നും ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഏതോ പറഞ്ഞ് എന്താ പറയാ ഐക്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഐക്യമായിട്ടിരിക്കണം തന്നെയാണ്, പക്ഷെ അത് ആശയം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് സംഭവിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ആൾക്കാര് പറയുന്ന കാര്യങ്ങളിന്റെ അറ്റവും മൂലം മാത്രം എടുത്തിട്ട് കേൾവിക്കാരുടെ മുമ്പിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ വ്യാജങ്ങൾ പരത്തുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു 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 ഭാഗം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവരും ഹിന്ദുക്കളല്ലേ, ആ സംസ്കാരത്തിൽപ്പെട്ടവരല്ലേ. ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞവരും മുസ്ലിം എന്ന് പറയുന്നവരും മറ്റ് ഇതര മതത്തിൽപ്പെട്ടവരും എല്ലാം ഇന്ത്യയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ളതിൽ ഹിന്ദുക്കൾ എന്നുള്ളതിൽ എടുക്കാം. മതം പലതാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അതൊക്കെ അങ്ങോട്ട് ഒറ്റയടിക്കാൻ കൂടെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങളുടെ ആരുടെ ആണിത്, ഞങ്ങൾ കുറച്ചുപേര് മതി എന്ന് പറയുന്ന ആശയങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് ചരിത്രപരമായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ആവേശങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥിതികൾ എന്തൊക്കെയായിരുന്നു അറിഞ്ഞിട്ട്. ഇതിപ്പം ചാതുർവർണ്ണയം ഇവിടെ അരിൽക്കൊടിത്തോട്ടം ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഉണ്ടായതാണോ, അല്ലെങ്കിൽ മുന്നോക്കനും പിന്നോക്കനും എന്നും പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായത് അരിൽക്കൊടിത്തോട്ടത്തിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രഭാഷണത്തിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിൽ ചാതുർവർണ്ണയം ഉണ്ടായെന്ന് ആരെങ്കിലും പറയൂ? അതൊന്നും അല്ലല്ലോ. ഇത് ഈ വാക്കുകൾ പോലും ഞങ്ങളാരും കണ്ടുപിടിച്ചതല്ലോ. ഇതൊക്കെ പിന്നെ മനുസ്മൃതിക്കകത്തും അതുപോലെ തന്നെ വേദങ്ങളും ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണല്ലോ ഈ രീതി. ഇപ്പൊ എടുത്തു പറഞ്ഞപ്പോ വേദങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതികളാണ്. ഇതൊന്ന് ആവർത്തിച്ചു പറഞ്ഞുമ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ ആരും പുനഃസ്ഥാപിക്ക ചെയ്തു അല്ലെങ്കിൽ ഏതാണ്ട് പറഞ്ഞു വരുത്തി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു ക്ലബിനകത്ത് ഒരു വളരെ വികാരത്തോടു കൂടി ഒരു സഹോദരൻ സംസാരിച്ചപ്പോൾ പിന്നെ എന്താ ഈഴവരെ ഒന്നും ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞു ഭിന്നിപ്പിച്ചു. ചേട്ടാ അത് പുസ്തകപ്ര ഇന്ത്യൻ സംസ്കാരമോ അല്ല, ഇന്നത്തെ ഇന്ത്യയുടെ നിയമപരമായ ആ വ്യവസ്ഥിതി ജനാധിപത്യം എന്നുള്ള വ്യവസ്ഥിതി എന്നുണ്ട് നിയമത്തിന്റെ മുമ്പിൽ ഒരു പക്ഷേ പേരിന്റെ അറ്റത്ത് ഇപ്പുറത്ത് എഴുതി വെക്കുമ്പോൾ റിലിജിയൻ എന്നുള്ള ഭാഗത്ത് ഹിന്ദു എന്ന് എഴുതാനേ പറ്റത്തുള്ളൂ. ഹിന്ദുത്വത്തോട് ബന്ധമില്ലാത്തവരെ പോലും ഹിന്ദു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ നിയമം അനുസരിച്ച്. അല്ലാതെ ഇവിടുത്തെ വ്യവസ്ഥ അനുസരിച്ച് അവരെ എങ്ങനെ എടുക്കാൻ പറ്റുന്നു? ഈ നാല് കൂട്ടരല്ലാതെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അല്ലാതെ അതിന്റെ അപ്പുറത്ത് കിടക്കുന്നവരെങ്ങനെയാണെന്ന് ഇതിനകത്ത് പെടുന്നത്? അവരെ എങ്ങനെ ഇതിനോട് കൂടെ കൂട്ടാൻ പറ്റും? അത് ചരിത്രപരമായി തന്നെ ഇവിടെ നിലനിന്ന ഒരു സിസ്റ്റം അല്ലേ? അത് എടുത്തു പറഞ്ഞ ഉടനെ അത് ഇപ്പോഴങ്ങോട്ട് കണ്ടുപിടിച്ചു സമൂഹത്തിനിടെ പറയാൻ പറ്റുന്ന ഒന്നുമല്ല. ഇവിടെ ജീവിക്കുന്ന എല്ലാവരും അറിയണം ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം എന്നുള്ള കാര്യം എല്ലാവരും അറിയണം. നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇതാണ്. അതിൽ നിന്ന് മാറ്റം വന്നാണ് ഇന്ന് ഇവിടം വരെ എത്തി. എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരായി സമൂഹത്തിൽ ഉന്നതിയിലേക്ക് വന്നു. പിന്നെ വേദം എന്താ പറയുന്നത്, വിദ്യാഭ്യാസം ഒരിക്കലും അവന് അജ്ഞതയിൽ തന്നെ ജീവിക്കണം, വിദ്യാഭ്യാസം അവന് എടുക്കാൻ പാടില്ല, ജീവിക്കാത്ത ഈ ഊരിക്കൊഴിച്ച് കളയണമെന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് ഇന്ന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഭരണാധികാരികളും ഒക്കെ ആയി മാറുന്ന വ്യവസ്ഥിതി ഇന്ന് മാറ്റം വന്നെങ്കിൽ ആ പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അത് പറയുന്നതിന് ആർക്ക് നോവേണ്ട കാര്യം എന്താണ്? ഇവിടെ പല ഹൈന്ദവ സഹോദരന്മാരും മറ്റു ക്ലബിലും ഒക്കെ പറഞ്ഞ ഞാൻ കേട്ടു, വ്യവസ്ഥിതികൾക്ക് മാറ്റം വന്ന് പരിഷ്കാരത്തിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ പുതിയ സംസ്കൃതിയിലൊക്കെ മനുഷ്യൻ വരുന്നുണ്ടെങ്കിൽ ഫൈൻ, നല്ല കാര്യമാണ്, അങ്ങനെ വരണം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ ആവേശത്തോടെ കയറി വന്നിട്ട് ഹിന്ദുക്കളെ എങ്ങനെയാണ് ഹിന്ദുക്കളെ തിരിക്കാൻ പറ്റുക? നിലനിന്നിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ചൊന്ന് പറഞ്ഞു പോയെങ്കിൽ എങ്ങനെ ഹിന്ദുത്വം ആയിക്കുന്നത്? നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് പണ്ടത്തെ നിലനിന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ നൂറ് നൂറായിരം വർണ്ണയങ്ങളും മതങ്ങളും വ്യവസ്ഥിതികളും ജാതികളും ആചാരങ്ങളും ദൈവങ്ങളും ആചാര രീതികളും ഒക്കെ നിലനിന്നിരുന്ന് പരസ്പരം അങ്ങനെ അങ്ങോട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയൊന്നും ചെയ്യാതെ അവരുടെ ഉള്ളിൽ തന്നെ വിവാഹങ്ങളും അവരുടെ രീതിയിലുള്ള സിസ്റ്റങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. അതിൽ നിന്നൊക്കെ കുറെ പുരോഗതി പ്രാപിച്ചെങ്കിൽ നമുക്ക് അഭിമാനിക്കാം, മാറ്റങ്ങൾ വരട്ടെ. അല്ലാതെ ഇവിടെ ആരെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുവരെ സംഭവിക്കാത്ത എന്തോ നമ്മുടെ സംഭവിപ്പിച്ചു എന്നുള്ള ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാൻ പറ്റിയ. താങ്ക് യു. ഒരു നിമിഷം നമ്മുടെ സുഹൃത്തുക്കൾ ഒരു കാര്യം അറിയേണ്ടത്, ഇത് അനിൽക്കുടിത്തോട്ടം പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോകുന്ന വളരെ തെറ്റാ. നിങ്ങളൊന്ന് കേട്ടോളൂ, ഈ മാധവൻ അതേ കാണുന്ന ഈഴവ സമുദായത്തിന്റെ ശക്തനായ ഒരു വക്താവായിരുന്നല്ലോ. ഈഴവർ ഹിന്ദുക്കളല്ല എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, അതിന്റെ പുസ്തകത്തിന്റെ പേര് സ്വതന്ത്ര സമുദായം.
അതിൽ ഈഴവർ ഹിന്ദുക്കളല്ല എന്നൊരു പേജ് തന്നെ ഉണ്ട്. എന്നോടൊരു മാന്യ സ്നേഹിതൻ ഇപ്പൊ ചോദിച്ചെന്താ, അദ്ദേഹം ചോദിച്ചത് ശ്രീനാരായണ ഗുരു ഹിന്ദുവാണോ, അപ്പൊ അതേ ഈഴവർ ഹിന്ദുക്കളല്ലെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്ക്. ആ പറയുന്ന ഭാഗത്തിന്റെ പ്രസക്തമായൊരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതായത് മറ്റു പരിസരങ്ങളുടെ ഹിന്ദുമത ചുറ്റുപാടുമുള്ള ഹിന്ദുക്കളുടെ സമ്പർക്കം കൊണ്ടും മറ്റു പരിസരങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും കാലാന്തരങ്ങളിൽ അവരുടെ ആചാരമര്യാദകളെ സ്വീകരിക്കാൻ നമ്മളും കാര്യലാഭമുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മളെയും ഹിന്ദുക്കളാക്കുവാൻ അവർ ഉദ്യമിച്ചതിന്റെ ഫലമായി നാം ഇന്നൊരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ഹിന്ദുക്കളായി തന്നെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഹിന്ദുമത കുടുക്കിൽ പെട്ടുപോയെങ്കിലും നമുക്ക് ഇന്നും ഹിന്ദുക്കളുള്ളതിനേക്കാൾ അടുപ്പം മറ്റു മതക്കാരോടാണുള്ളത്. നാം ഹിന്ദുക്കളാണെന്ന് കാണിക്കാൻ ഒരു പ്രമാണവും അവർക്കില്ല. അവരുടെ വർണ്ണവ്യവസ്ഥയിൽ നമ്മെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ജാതി ഹിന്ദുക്കളുടെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് പാടില്ല. അവരുടെ ക്ഷേത്രത്തിലും വീട്ടിലും വഴിയിലും അവരിരിക്കുന്ന ഇടത്തും നമുക്ക് പ്രവേശിക്കാൻ പാടില്ല. അവർ നമ്മെ തീണ്ടൽ ജാതിക്കാരായി കരുതുന്നു. അവരുടെ മതത്തിൽ നിന്നും അവർ നമ്മെ ചവിട്ടിത്തള്ളി പുറത്തേക്ക് വിടുന്നു. നമ്മെ ഹിന്ദുക്കളാക്കുവാനോ നാം സ്വയം ഹിന്ദുക്കളാകുവാനോ ചെയ്ത ശ്രമം ഇന്നും വലിച്ചിട്ടുള്ളതിന് ഇതൊരു തെളിവാകുന്നു. ഒരു മുസൽമാനോ ക്രിസ്ത്യനോ നമ്മുടെ സാമീപ്യം ഒരു പ്രകാരത്തിലും അശുദ്ധീകരമല്ല. അവരുടെ പള്ളികളിലും വസതികളിലും നമ്മെ അടുപ്പിക്കുവാനും പ്രവേശിപ്പിക്കുവാനും അവർക്ക് വിരോധവുമില്ല. ഇത് മാത്രമല്ല, അവരുടെ മതത്തിലേക്ക് അവർ ആകർഷിച്ച് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ എല്ലാ നാം പ്രവേശിക്കാനായി ചെന്നാൽ പൂജയും കോലാഹലവും എല്ലാം മുടക്കി ക്ഷേത്രവും അടച്ചുപൂട്ടി അവർ ഓടിക്കളയുന്നു. പൂജയും കാര്യവും മുടങ്ങിയാലും വേണ്ടില്ല, നമ്മൾ അടുക്കരുതെന്നേ അവർക്ക് നിർബന്ധമുള്ളൂ. സ്കൂൾ പ്രവേശനത്തിന് നാം ചെന്നാൽ പാഠവും മതിയാക്കി സവർണർ വീട്ടിൽ പോകുന്നു. റോഡുകളിൽ നടക്കാൻ ചെന്നാൽ അവരുടെ നടപ്പും കൂടി മതിയാക്കി അവർ റോഡടച്ച് കൊട്ടിക്കളയുന്നു. നാം അടുക്കുന്നതിലും കടക്കുന്നതിലും അവയെല്ലാം ബഹിഷ്കരിക്കുന്നത് നല്ലതാണെന്ന് അവർ കരുതുന്നു. മാത്രമല്ല, നമ്മെ അടുപ്പിക്കാതിരിക്കാൻ അവരുടെ സർവശക്തികളും വിനിയോഗിച്ച് തടുക്കുകയും കൂടി ചെയ്യുന്നു. നാം ഹിന്ദുക്കളല്ലെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമാണോ? ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നാം വലിഞ്ഞു കയറി ചെന്നാലും അല്ലെന്നവർ നമ്മെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അവരുടെ മതം വിട്ടുപോകുന്നവൻ അവർ നമ്മെ നിർമ്മിക്കുകയല്ലേ ചെയ്യുന്നത്? ജാതി ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ നിന്നും ഇത്രയേറെ ദൂരെ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മെ ശാസിച്ചിട്ടും നാം നായ്ക്കളെ പോലെ അങ്ങോട്ട് ഉന്തിത്തള്ളി ചെല്ലുന്നത് നമ്മുടെ ബുദ്ധിഹീനതയല്ലാതെ മറ്റെന്താണ്? ഹിന്ദുക്കളുടെ ചവിട്ടേറ്റ് പുറന്തള്ളപ്പെട്ട എത്രയോ ലക്ഷം ആളുകളെ ക്രിസ്ത്യാനികളും മുഹമ്മദീയരും സ്വാഗതം ചെയ്തവരെ മതത്തിൽ ചേർത്തു. ഇങ്ങനെ നമ്മിൽ നിന്നും ചോർന്നു പോയവരും മറ്റുമല്ലാതെ ഇന്ന് കാണുന്ന ക്രൈസ്തവ മുഹമ്മദ് സമുദായക്കാരത്രയും പാലസ്തീനിൽ നിന്നോ അറേബ്യയിൽ നിന്നോ കടലും മലകളും കടന്നിവിടെ വന്നവരാ അല്ലെന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. ഇതാര് പറഞ്ഞാണ്? ഈ മാധവൻ. ഇനി ഡോക്ടർ പൽപ്പുവിനെ അറിയല്ലേ ഇവര്? ഈഴവ സമുദായം ഇപ്പൊ എന്നോട് ചോദിച്ച അരുണിന് മനസ്സിലാകുമല്ലോ, അദ്ദേഹം ഈ ആവേശം കയറി പറഞ്ഞിട്ട് കാര്യമില്ല. ഈഴവ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡോക്ടറേറ്റ് എടുത്ത MBBS എടുത്ത പൽപ്പു, ഡോക്ടർ പൽപ്പു എന്ന അധികായൻ, അദ്ദേഹം ചെന്നിട്ട് താൻ ഡോക്ടറേറ്റ് എടുത്തു എന്ന് രാജാവിനോട് പറയുമ്പോൾ തിരിച്ചു കിട്ടുന്ന മറുപടി, നീ ചെത്തുന്ന തെങ്ങിന് പാട്ടം തരണ്ട എന്നാണ്. നീ ചെത്തുന്ന തെങ്ങിന് പാട്ടം തരണ്ട എന്ന് പറഞ്ഞാൽ ഈഴവൻ ചെത്താൻ പോക്കോണം, ഡോക്ടറൊന്നും ആകണ്ട എന്ന വാദത്തിലാണ് ഡോക്ടർ പൽപ്പുവിനോട് സംസാരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടമുള്ളൂ, സഹോദരൻ അയ്യപ്പൻ അറിയാമല്ലോ. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം പറഞ്ഞെന്താ, തീയരും മറ്റും ഹിന്ദുമതം ഞങ്ങളുടെ മതമാണെന്ന് വിശ്വസിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ചങ്ങല സ്വന്തമാണെന്ന് അടിമ കരുതുന്ന പോലെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അരുണ് പറയാണ്, ഞാൻ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കാന്ന്. ഞാനല്ല സുഹൃത്തെ തെറ്റിച്ചത്, ഡോക്ടർ പൽപ്പു തെറ്റിച്ചു കളഞ്ഞാണ്. അത് ഈ മാധവൻ തെറ്റിച്ചു കളഞ്ഞാണ്. ഇനി അധസ്ഥിതർ ഹിന്ദുക്കളല്ല നാൽക്കുടത്തോട്ടല്ല പറയുന്നത്, ഡോക്ടർ BR അംബേദ്കർ ആണ്. നിങ്ങൾ അങ്ങോട്ടും മറുപടി പറയൂ. ഇനി ബുദ്ധനും വർണ്ണാശ്രമ ധർമ്മവും ഒക്കെ ശരിക്കും അവിടെ രേഖപ്പെടുത്തി വെച്ച കൃതികളുണ്ട്, നിങ്ങൾ അവിടെയാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾക്ക് ആ വായന ഇല്ലാത്തതോ അല്ലെങ്കിൽ വായിച്ചിട്ടും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുന്നതിനോ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ ദയവായിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് എത്രയേ പറയാനുള്ളൂ. ഞാൻ ഇനി എത്ര പുസ്തകം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ തെളിവായിട്ട് തരാം. ഈഴവർ സ്വയം പറഞ്ഞത്, യാദവർ പറഞ്ഞത്, മഹാത്മാ ഭൂലെ പറയുന്നത്, ബാബാ സാഹിബ് അംബേദ്കർ പറയുന്നത്, ഈ അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ മാധവൻ പറയുന്നത്, സി കേശവൻ പറയുന്നത് ഒക്കെ അങ്ങോട്ട് തരാം. നിങ്ങളല്ലേ സി കേശവനെ അങ്ങ് തള്ളു, നിങ്ങൾ ഡോക്ടർ പൽപൂരെ തള്ളുമോ, നിങ്ങൾ ഈ മാധവനെ തള്ളുമോ, നിങ്ങൾ ഡോക്ടർ അംബേദ്കറെ തള്ളുമോ? ഇത്രയും പേരെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടെ പുതിയ ആശയം പറ. ഈ ആശയമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, ഹിന്ദുക്കൾ ഒറ്റ ഒന്നാണ് എന്ന് ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. അങ്ങനെ ആകുന്നെങ്കിൽ ആർക്ക് കുഴപ്പം, അങ്ങനെ ആകണം. സിജോ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതേ ഇനി ഞങ്ങൾക്കും പറയാനുള്ളൂ, അങ്ങനെ ആയിക്കോളൂ. പക്ഷേ നിലവിലുള്ള ടെസ്റ്റ് വെച്ച് അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ചോദ്യം ഒരാൾ ബാക്ക് ചാനലയച്ചിട്ടുണ്ട്, അതായത് ആര്യന്മാർ ഇവിടെ നിന്ന് വന്നു എന്ന് കേൾക്കാനാണ് ഞങ്ങൾ വന്നത്, പക്ഷെ അത് പറഞ്ഞില്ല. ആര് പറഞ്ഞു പറഞ്ഞില്ലെന്ന്? ആ നിങ്ങളത് കേട്ടതിലെ പ്രശ്നമാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഋഗ്വേദത്തിലെ
ആര്യൻ എന്ന പദമുണ്ട്. അത് കടന്നുകൂടിയ വഴി ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് പേർഷ്യൻ വാക്കാണ് ഈ ആര്യൻ എന്നുള്ളത്. ആര്യാനം എന്ന പ്രദേശത്ത് വസിച്ചിരുന്ന ആളുകളാണ് ആര്യന്മാർ എന്ന് കരുതുന്നു. ആ ആര്യന്മാരിൽ ഒരുപറ്റം ആളുകൾ നമ്മളുടെ സിന്ധു നദീതടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദസ്യുക്കൾ എന്ന് അവർ പിന്നെ വിളിച്ച ദ്രാവിഡന്മാരുമായി ഇടകലർന്നു. അവരുടെ സന്താന പരമ്പരകളാണ് ഇന്ന് കാണുന്ന ആര്യന്മാർ. അപ്പൊ ആര്യൻ ഒരു അല്പം വൈദേശിക ബന്ധമുണ്ട്, ഇവിടെ വന്നുള്ള ആളുകളുമായി ഇടകലർന്നു. ഇതാണ് പുതിയ ഏറ്റവും ഒടുവിലത്തെ ഗവേഷണങ്ങളിലൂടെ പുറത്തു വരുന്ന പഠനങ്ങളിലൂടെ ഒക്കെ വരുന്ന വസ്തുതകൾ. അപ്പോ ഈ ഇവിടെ സംസാരിച്ചിരുന്ന ആളുകൾ ധരിച്ചത് ഈ മാക്സ്മുളർ തിയറി ഞങ്ങൾ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. മാക്സ്മുളർ തിയറി പോലും വാസ്തവത്തില് ഇവിടുത്തെ മുമ്പിരുന്ന ആളുകൾ അവരുടെ സുഖത്തിന് വേണ്ടി തട്ടിക്കൂട്ടി മാക്സ്മുളറെ ഉപയോഗിക്കായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു ഇന്ത്യ കണ്ടിട്ടില്ലാത്തവനാ മാക്സ്മുളർ, ഇവിടെ വന്നിട്ടില്ലാത്ത ആളാണ് മാക്സ്മുളർ. ഇന്ത്യയിലെ സംസ്കൃതത്തിൽ ഒരു അക്ഷരം വായിക്കാൻ അറിയാത്ത ആളായിരുന്നു മാക്സ്മുളർ. അപ്പോ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പിൽക്കാലത്ത് പരിഹസിക്കപ്പെട്ട കക്ഷികളാണ് അവര്. ഞാൻ മാക്സ്മുളറെ അല്ല ഫോളോ ചെയ്തത്, നിങ്ങൾ അതും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല, മറ്റൊന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലെങ്കിൽ അതേപ്പറ്റിയും നിങ്ങൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ ചോദിക്കാം. പക്ഷേ ഒരു വലിയ സമൂഹം ചേക്കേറി ലക്ഷക്കണക്കിന് ആളുകൾ കയറി വന്ന് ഇവിടെ പാർത്ത് വേറിട്ടൊരു ജാതിയായി നിന്നു എന്ന വാദത്തിൽ അർത്ഥമില്ല. മൈഗ്രേഷനും അതുപോലെ തന്നെ അധിനിവേശവും ഒരുപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ അതില് ഈ അധിനിവേശത്തിന്റെ അളവ് കുറവായിരുന്നു, ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഇന്ത്യൻസുമായിട്ട് ഇടകലർന്നുണ്ടായ ആ ഒരു ജനതയാണ് പിന്നെ അധികാരമൊക്കെ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിലേക്കൊക്കെ വന്നത്. ഇന്നും അത് തുടരുന്നു, അത് തുടരാൻ സംഘപരിവാരങ്ങളിലൂടെ ശ്രമിക്കുന്നു. ഇതാണ് പറഞ്ഞത്. വ്യക്തത വന്നില്ലെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. നമുക്ക് ചർച്ച ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ, താങ്ക് യു അരുൺ സഹോദരനു. ഇവിടെ ഇവിടെ ഒരു കാര്യം പറയട്ടെ, അതിനുശേഷം അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. ഇവിടെ നമ്മളൊരു ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല ഇരിക്കുന്നുള്ളൊരു കാര്യം പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നു. ഇന്ന് എനിക്കറിയാം പലരെയും നിരാശപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ്. വെറുതെ കുത്തിയിരുന്ന് ഒത്തിരി കാര്യങ്ങൾ തയ്യാറാക്കി അതനുസരിച്ചുള്ള ചോദ്യം ചോദിക്കാതെ വിഷയം അവതരിപ്പിക്കാതെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഒരു നീരസും വാക്കുകളിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ശ്രദ്ധിച്ചു വിഷയം കേൾക്കുക, വിഷയ അവതരണത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് അറിയുക. വിയോജിപ്പൊന്നും ഇല്ലെങ്കിൽ വെറുതെ വന്ന് ഇവിടെ ഇരുന്ന് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ സംസാരിക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ ഒരു ചെസ് കളിക്കുന്നത് പോലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ കുരുക്കിയേ, ഞാൻ പറ്റിച്ചേ, ഞാൻ ജയിച്ചേ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആശയപരമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വിഷയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അതിലൂടെ പഠിക്കാനും അറിവ് പകരുവാനും, ഇനി അതല്ല ഇവിടെ പകരപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാൻ, തെറ്റുകൾ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് മോഡറേറ്റേഴ്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയത്തെ നിന്നുകൊണ്ട് സംസാരിക്കണം. നമ്മളിവിടെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ധാരാളം പേർ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക, പല യുക്തിവാദികളും മുസ്ലിംസും ഈവൻ ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന പലരും ഉണ്ടായിരിക്കും. നമ്മൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പലരുടെയും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് അവരിതിൽ ഈ വക വിഷയങ്ങളോട് താല്പര്യമുള്ളവരാണെന്ന് ബോധ്യപ്പെട്ട് ആളുകളെ മുമ്പോട്ട് വരുത്തുന്ന കാര്യം കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഇവിടെ രണ്ടു മൂന്നാല് പേരെ വന്നിട്ടുള്ളൂ, പക്ഷെ അത്രയും പേർക്കും പോലും കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിവതും മറ്റുള്ള ആളുകളെല്ലാം ഒഴിവാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് മോഡറേറ്റേഴ്സ് പറയും, ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ നിർത്താൻ പറയുമ്പോൾ നിർത്തുക. കാര്യം നിങ്ങൾ വെറുതെ ഇങ്ങനെ കണങ്ങണ പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കും കേൾക്കാൻ പറ്റത്തില്ലെന്നുള്ള. പിന്നെ മുമ്പോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്സ് അല്പം കൂടി എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ അത് നല്ലതായിരിക്കും. വെറുതെ ഇപ്പം വേദങ്ങൾ യഹോവ മാത്രമല്ല, ദാവക്കാർ വേദങ്ങളിൽ അല്ലാവുനെ വരെ തപ്പിപ്പോകുന്ന കാലമാണ്. അപ്പൊ നിങ്ങൾ അതിങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ക്രിസ്ത്യാനി വന്നിട്ട് ആ കണ്ടോ ഞങ്ങളുടെ ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങളുടെ പുസ്തകത്തെ കയറി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിന്നെ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ഹിന്റ് ഓരോരുത്തർ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം അരുൺ സഹോദരൻ ഇവിടെ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഒരു ആശയപരമായ ചർച്ചയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിലോട്ട് കടന്നു വരാം. ഓക്കെ, നമുക്ക് എനിക്ക് ജോർജ് ബ്രദർ ചില സമയങ്ങളില് ചില കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോ ചിരിച്ചു നമ്മൾ ചാവും. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആശയങ്ങൾ ഇപ്പൊ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനിൽ സാറോട് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഒരു പൊതുവായിട്ടൊരു ആശയം തന്നെയാണ് പങ്കുവെച്ചത്. അപ്പൊ ഇവിടെ ചോദിക്കാൻ വന്ന സഹോദരന്മാർ എന്ത് ചെയ്തു,
ചിന്തിച്ചു വെച്ചത് എന്താന്ന് പറഞ്ഞാൽ ഈ മാക്സ് മുള്ളറെ അതുപോലെ തന്നെ കോപ്പി അടിച്ച് ഞങ്ങൾ ഇവിടെ പറയുവാണ്, അദ്ദേഹം പറഞ്ഞ എന്താണോ അതുപോലെ തന്നെയാണ് പറയുന്നതെന്ന് ആണ് ചിന്തിച്ചത്. എന്നാൽ ഞങ്ങൾ അതൊന്നും അല്ല പറഞ്ഞത്, അത് കേട്ടവർക്ക് മനസ്സിലാകും. പല ഈ കീഴടക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലർ ഓർത്തത് ആയുധം കൊണ്ട് ആര്യന്മാർ ഇവിടെ വന്ന് കീഴടക്കി എന്നുള്ള അങ്ങനെ ഒരു ആശയമൊക്കെ പറഞ്ഞെന്നൊക്കെ എനിക്ക് ബാക്ക് ചാനലിൽ തന്നെ മെസ്സേജ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഈ ജോർജ് ബ്രദർ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ചിരി വരുന്നു. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അതിന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഈ ഇപ്പൊ നമ്മൾ പറയില്ലേ തഗ് കൊടുക്കുക എന്നൊക്കെ പറയണമല്ലേ ഇവിടെ ഈ കൊടുക്കുന്നത്. ഇവിടെ വരുന്ന കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിസ്റ്ററി പറയുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രമാണികത്വം പറഞ്ഞ് മറ്റെല്ലാവരും കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരാണ്, കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയൊക്കെ ഉണ്ടായ ആക്രമണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലുണ്ടായ പീഡനങ്ങൾ ഹരിയാനയിൽ, അതുപോലെ തന്നെ ന്യൂഡൽഹിയില്, കർണാടകയില് ഒക്കെ ഉണ്ടായ ചർച്ചുകൾക്ക് നേരെയുണ്ടായ അറ്റാക്ക്, പാസ്റ്റേഴ്സിന് നേരെ, കന്യാസ്ത്രീകൾക്ക് നേരെ, അങ്ങനെ പലർക്കും നേരെ ഉണ്ടായ അറ്റാക്ക്, ചർച്ചുകളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ തകർത്തത്, ശ്രീരാം ശ്ലോകൻ മുഴക്കിക്കൊണ്ട് ചർച്ചുകളുടെ അകത്തേക്ക് കയറിയത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കൃത്യമായ അജണ്ടകളോടുകൂടെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ച ദിവസം തുളസി ദിവസമാണ് ആചരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കടന്നു കയറിയതാ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഈ വിഷയത്തോടനുബന്ധിച്ച് എന്താണ് ഉള്ളിലുള്ള ഒരു പ്രമാണികത്വം, ഞങ്ങളിവിടെ എന്തോ സംഭവമാണ്, ഞങ്ങളുടേതാണ് ഇന്ത്യ, ബാക്കി എല്ലാവരും പുറത്തിട്ട് പോകേണ്ടതാണെന്ന് വൈകാരികമായി ചിന്തിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വർഗീസം സാമുൽ സാർ ഇവിടെ പറഞ്ഞു പോയി പറഞ്ഞതുപോലെ എന്താണ് കേവലം വൈകാരികമായ ചിന്തകളുടെ പ്രതിഫലനമാണ് ഇവിടെ വന്ന് പലരും പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പൊ ഈഴവ ശിവൻ എന്ന് പറഞ്ഞത് ആ സഹോദരൻ നന്ദു പഠിക്കാത്തോണ്ടല്ലേ, പുസ്തകം വായിക്കാത്തോണ്ടല്ലേ, ഈ പറഞ്ഞ പോലെ സി കേശവനെ ഇവർക്ക് എങ്ങനെ തള്ളാൻ പറ്റും? പോയി പഠിക്കണം, പഠിച്ചു വായിക്കണം, അന്നേരല്ലേ ഇത് മനസ്സിലാവുന്നേ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു തിയറിയിൽ നിന്ന് എന്താണ്, ഞങ്ങൾ പ്രമാണികരാണ്, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങളുടേതാണ് ഇന്ത്യ, ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് എന്താണ് അറ്റാക്ക് ചെയ്യുന്ന, ആയുധം കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന പ്രവണതകൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട, ഇത് ഇന്ത്യയാണ്, എല്ലാവരുടെ ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇപ്പൊ മതപരിവർത്തന ബില്ല് പോലും മനുഷ്യ നിയമങ്ങൾക്ക്, മനുഷ്യന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവകാശങ്ങൾക്ക് എതിരാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്രയും നിയമമൊന്നും ബില്ലൊന്നും ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ലായിരുന്നു, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചർച്ചയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. ഓക്കെ ഓക്കെ സിജോ, തീർച്ചയായിട്ടും പഠിച്ചു പഠിച്ചു വളരണം, വളർന്നു വളർന്നിട്ട് പിന്നെ പഠിക്കാം. ഓക്കെ, എനിക്ക് ബാക്ക് ചാനൽ ഒരു മെസ്സേജ് വന്നു, ഞാൻ അതൊന്ന് വായിച്ച ശേഷം നമുക്ക് ലൂസിഫറിലേക്ക് പോകാം. അനിൽ സാറേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. എന്നോടൊരു ചോദ്യം വന്നിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ പുറത്തുനിന്ന് ഇവിടെ ആളുകൾ വന്നാൽ, ഇപ്പൊ മേ ബി ഒരു ആര്യൻ ഒരു ഇൻവേഷൻ തിയറിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരിക്കാം, ആര്യന്മാർ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ ആരായിരുന്നു ഉള്ളത്? അതായത് ഇതൊരു പ്രശ്നമാണ്, ഈ ചോദ്യകർത്താവിന്റെ ഉള്ളിൽ ഒരു പ്രെജുഡീസ് മൈൻഡ് ഉണ്ട്, ഒരു ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടായി ചോദിക്കുന്നത്. ഇതാണ് ഇന്ന് മുഴുവൻ സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു തിയറി ഇവരെ മനസ്സിൽ കിടക്കുന്നു, അതായത് ആര്യാഗമനം എന്ന് പറയുമ്പോൾ മാക്സ് മുള്ളർ തിയറി നമ്മൾ പറയാൻ പോകുന്നു. അപ്പൊ മാക്സ് മുള്ളർ തിയറിയെ ഖണ്ഡിക്കാൻ പാകത്തിന് അത്യാവശ്യം കുറെ കാര്യങ്ങൾ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവരും, ഇത് കൊണ്ടുവന്നിട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. ഇത് രണ്ടും വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ്, വർഷങ്ങൾക്കപ്പുറത്തെ മാക്സ് മുള്ളർ തിയറി ഖണ്ഡിക്കപ്പെട്ടതാണെന്നുള്ള ഈ മാക്സ് മുള്ളർ തിയറിയുടെ വക്താക്കളാണ് ഇപ്പൊ എതിരെ വരുന്നതെന്ന് ഓർക്കണം. അതുകൂടെ അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഒരു ഫലിതം. അത് ജോർജ് ബ്രദർ ആദ്യം പറഞ്ഞതാ, ഒന്ന് സൂചിപ്പിച്ചത്, താങ്കൾക്ക് ഓർമ്മ കാണും. ഈ തിയറി ഇഷ്ടപ്പെട്ടവരാണ് ഇന്നെതിരെ പറയുന്നത്. കാരണം ഇന്ത്യക്കാരനെ അന്നത്തെ കണ്ടുവന്ന ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരന് വിവരമില്ല, പകരം അന്ന് വിശ്വസിച്ചിരുന്ന കാര്യമാണ് സായിപ്പും ഞാനും ഒരുപോലെയാണെന്ന് പറയാൻ. ഇന്ത്യൻ സായിപ്പുമാര് ഈ മാക്സ് മുള്ളർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത പരിപാടിയാണത്. അത് പിന്നീട് ഒരു നാണക്കേട് പോലെ തോന്നിയിട്ട് ദേശീയതാ ബോധം എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടലിട്ട് വെട്ടി. ഇനി ഞാൻ അതവിടെ നിൽക്കട്ടെ. ആര്യന്മാർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തുകാരാരാണ് എന്ന് ചോദിച്ചാൽ അതുകൂടെ കേട്ടോ, ലോകത്തിലെ സകല രാജ്യങ്ങളിലെയും മനുഷ്യരെ എവിടെ നിന്നേലും ഒക്കെ ചേക്കേറി വന്നവരാണ്, അല്ലാതെ ഒരു കൂട്ടരുടേതാണ് ഇതെന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടോ ഓസ്ട്രലോയിഡുകളാണ് ദ്രാവിഡൻസ്, ദ്രവിഡിയൻസ്. അപ്പൊ അവരിവിടെ ഒരു ഘട്ടത്തിൽ വന്നവരാ, ഇവിടുന്ന് ക്യോ വന്നവരാ, ജീവിത സാഹചര്യങ്ങളാൽ ഇന്ത്യയിലേക്ക് വന്നവരാണ്.
അപ്പൊ അത് അത് പറയുന്നതിന് എന്താ മടിക്കേണ്ടത്? അപ്പൊ ഇന്ത്യ അതിലെ ദ്രാവിഡര ഇന്ത്യ ബാക്കിയുള്ളവർ പോകണം, അതിനകത്ത് അർത്ഥമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ദ്രാവിഡര ഇന്ത്യ ബാക്കിയുള്ളവർ പോകണോ എന്നൊരു ദളിത് ചർച്ചകളൊക്കെ പോകുന്നു, അതിലും അർത്ഥമില്ല. അപ്പൊ അവരും വന്നതാണ്. കാരണം ഈ രാജ്യത്തിന്റെ അന്നത്തെ പരിസ്ഥിതി അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ ഇതിച്ചൂടെ മുമ്പ് വന്നവരാണ്. അപ്പൊ ഈ ആര്യൻസ് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലാക്കൂ, ഈ പറയപ്പെട്ട ഒരു വളരെ ചെറിയൊരു സമൂഹം ഇന്ത്യയിലേക്ക് കയറി വരുന്നു. അവർ ഇന്ത്യയിലുള്ള അന്നത്തെ തദ്ദേശവാസികളോട് വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു, അവരുടെ സംസ്കാരങ്ങളെ ഇവിടെ കൊണ്ട്. അപ്പൊ അവർ കൊണ്ടുവരുന്ന സംസ്കാരത്തിന്റെ കാര്യം കൊടുക്കണം. ഇതിന് മെസപ്പൊട്ടേമിയന്റെ ഗ്രീസിന്റെ സങ്കര സംസ്കാരങ്ങളുടെ ഒരു ഒരു സംഗതിയും കൊണ്ട് അങ്ങോട്ട് വരുന്നേ. അതിന് കിട്ടിയ ഒരു സ്വീകാര്യത ഇവിടുത്തെ ദ്രവീഡിയൻ കൾച്ചറിനെ കുറെ വിഴുങ്ങുന്നു. ഇതങ്ങപ്പോഴും ദ്രവീഡിയൻ കൾച്ചർ സർവൈവ് ചെയ്യുന്നു, ഇതിങ്ങനെയുണ്ട്. എന്നിട്ട് നിയോ ആര്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്തോ ആര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു. ഇതാണ് സത്യം. നിങ്ങൾക്ക് ഇനി അത് മനസ്സിലാക്കണം. അങ്ങനെ അതായത് ദാരിയൂസിന്റെ കാലത്ത് ഈ പേർഷ്യയിലുണ്ടായിരുന്ന, പേർഷ്യ ഒരു കാലത്ത് ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നതാണെന്ന് ഓർക്കണം. പേർഷ്യ അങ്ങനെയാണ് പാർസി മതത്തിലെ പല ചിന്തകളും ഇവിടെ വന്നത്. പാർസി മതത്തെ നല്ല രീതിയിൽ തന്നെ ഇന്ത്യക്കാരൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു എന്ന് പറയുന്ന ഒരു, വീണ്ടും കേൾക്കുക, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നത്തെ അഫ്ഗാനിലേക്ക് ആളുകൾ അഫ്ഗാനിൽ നിന്ന് കുടിയേറി അങ്ങോട്ട് പോയ പോലെ വന്നു എന്നുള്ളത്തിൽ എടുക്കരുത്. അവിടെയാ പ്രശ്നം. ആര്യൻ എന്ന പദം ഈ ഋഗ്വേദത്തിൽ വരുന്നത് തന്നെ, അത് പേർഷ്യൻ വാക്കാണ് ആദ്യം പഠിക്കണം. 486 ദാരിയൂസ് ഒന്നാമൻ അദ്ദേഹത്തിന്റെ ചക്രവർത്തിയുടെ ലിഖിതത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ആര്യനാണ്. അതിന്റെ അർത്ഥം ആര്യാനത്തിലുള്ളവനാണ്, ആ സ്ഥലപ്പേരാണ്. ആര്യാനത്ത് നിന്ന് വന്നു കയറിയ ആളുകള്, ആര്യനൊരു ഭാഷയുണ്ടായിരുന്നു സംസ്കൃതം, ഇതും വന്നതാണ്, ഇന്ത്യൻ അല്ല. ഈ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജനത, അവര് മന്ത്രോച്ചാരണങ്ങൾ സ്വന്തമുള്ള ഒരു ജനത, അവര് വന്നിട്ട് ഇവിടെയുള്ള ദസ്യുക്കൾ എന്ന് പിന്നെ അവർ വിളിച്ചവരുമായി ഇടകലർന്ന് ഇന്തോ ആര്യൻ എന്നൊരു സമൂഹം രൂപപ്പെടുകയാണ്. ആ ഇന്തോ ആര്യൻ ദ്രാവിഡരെ പിന്തള്ളി ഒത്തിരി മുമ്പോട്ട് വന്നു, അധികാരവരകലിക്കുന്നു. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ കാണുന്നത് ഇന്തോ ആര്യൻസിന്റെ മേധാവിത്വവും ദ്രവീഡിയൻസ് അടക്കമുള്ള, ദ്രവീഡിയൻസ് പറഞ്ഞാൽ ഈഴവരടക്കം, ഈഴവരും യാദവരും പുലേരും ഒക്കെ അടങ്ങുന്ന സമൂഹമാണ് ശരിക്കും ദ്രവീഡിയൻസ്. ദ്രവീഡിയൻസ് വിധേയരായിട്ട് ഇവിടെ കഴിയുന്നു. ഈ പറയപ്പെട്ട ഇൻഡോ ആര്യൻസ് എന്ന് പറയുന്ന ആ വർഗം അധികാരത്തിലിരിക്കുന്നു. അപ്പോഴാണ് ഇവിടുത്തുകാർക്ക് അറിവില്ലാത്തവരും കഴിവുകെട്ടവരും ഒക്കെയാണ് എന്നുള്ളൊരു വാദം വരുമ്പോൾ, സായിപ്പേ അങ്ങ് വന്ന പോലെ ഞങ്ങളും ഇവിടുത്തുകാരല്ല, ഞങ്ങളും വന്നവരാണ് എന്ന് ഇവർ തമ്മിൽ ഉണ്ടാക്കി വെക്കുന്ന കഥ സ്ഥിരീകരിക്കപ്പെടുന്നു. EMS വരെ ഇത് എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ഓർക്കണം. ഇതൊന്നും ഞാൻ പറയുന്ന കഥയൊന്നുമല്ല, നിങ്ങളത് ഇവിടുത്തെ വലിയൊരു വിഷയം കൊടുത്തോട്ടെ എവിടെ നിന്നങ്ങാണ്ട് കഴിഞ്ഞു. അല്ല സുഹൃത്തെ, ഞാൻ ഉണ്ടാക്കിയ അല്ല സുഹൃത്തെ, ഇവിടുത്തെ മുൻകാല ചരിത്രകാരന്മാർ കൊസാമ്പിയൊക്കെ എഴുതി വെച്ച കാര്യം ഈ പറയുന്നത്. അത് കാലഹരണപ്പെട്ടു. അല്ല, മാക്സിമുള്ളറെ കണ്ണിക്കോ മാക്സിമുള്ളറെ ശരിയുടെ പുറകെ പോയിട്ടോ കാര്യമില്ല, ഞങ്ങൾ പറയുന്നതിനെ കണ്ണിക്ക് അതല്ല വേണ്ടത്. അപ്പോ ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ദ്രവീഡിയൻസ്, ആ ദ്രവീഡിയൻസുമായിട്ട് ഇടകലർന്നുകൊണ്ട് ദസ്യുക്കളിൽ നിന്ന് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ഞാനതിലെ ഋഗ്വേദം വായിച്ചു കൽപ്പിച്ചത്, ഋഗ്വേദത്തിൽ നിന്നുള്ള ഭാഗം സൂക്തങ്ങൾ കൃത്യം വായിച്ചു കൽപ്പിച്ചാണ് പറഞ്ഞത്. ഇവിടുന്ന് ഉണ്ടായ കാര്യങ്ങൾ, അതായത് ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ അടിച്ചു തകർത്തു എന്ന വാദത്തിൽ അർത്ഥമില്ല, എങ്കിലും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ കാണുന്നുണ്ട്, അങ്ങയുടെ ശക്തിയിൽ ദാസന്മാരിൽ നിന്ന് നല്ലവരെ വാർത്തെടുത്തു. ഋഗ്വേദം 6:22-10 ഇവിടെ നിൽക്കൊരാൾ മെസ്സേജ് ഉണ്ടായിച്ചു, 3700 ഇരുമ്പിന്റെ ഒക്കെ കണ്ടുപിടുത്തമുണ്ടെന്ന് പറയുന്നു. പക്ഷെ 5000 വർഷത്തെ പഴക്കം വേദങ്ങൾക്ക്, അതിലൊക്കെ ഏറെ വർഷങ്ങളുടെ ചരിത്രമാണ് പറയുന്നത്. ഭയങ്കര, അതായത് തന്നെ ഈ വേദങ്ങൾ എന്ന് പറയുന്നത് അതേക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം അപൗരുഷേയങ്ങളാണെന്ന, പുരുഷൻ എഴുതിയതല്ല മനുഷ്യൻ എഴുതിയതല്ല, അപൗരുഷേയങ്ങളാണ്, ദൈവത്താൽ സൃഷ്ടിയാണ്, അത് ദൈവ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ്. പക്ഷെ ഇരുമ്പിലെ, ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ കണ്ടുപിടിച്ച ശേഷമുള്ള ആയുധങ്ങളുടെ കാര്യം ഇതിനകത്ത് പറയുന്നുള്ളൂ എന്നുള്ള ന്യായമായ യുക്തിസഹജമായ ചോദ്യമാണ്, ഉത്തരം അവിടെ കിടപ്പുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻസ് എന്ന് പറയുന്ന ഒരു ഒരു സമൂഹം ദാരിയൂസ് 486 ശിലാലിഖിതങ്ങൾ എഴുതി വെച്ച അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ലിഖിതത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആര്യനാണെന്ന്. ഈ പേർഷ്യക്കാരുടെ ആര്യ ശബ്ദം ഈ ഋഗ്വേദത്തിൽ കടന്നുകൂടാൻ കാരണം, അവിടുന്ന് വന്നവർ ഇൻഡസ്വാരിയിൽ വാസമുറപ്പിക്കുകയും ഇൻഡസ്വാരിയിലെ സ്ഥിരതാമസക്കാരുമായി ഇടകലരുകയും ഒരു ഇൻഡോ ആര്യൻ വർഗം രൂപപ്പെടുകയും ആ ഇൻഡോ ആര്യൻ വർഗം കാലക്രമത്തിൽ ഇന്ത്യയിലെ അധികാര സ്ഥാനങ്ങളിൽ നാട്ടുരാജാക്കന്മാരും ഒക്കെ ആയിട്ട് വളരുകയും ഭൂവുടമകളാവുകയും അവര് ദ്രാവിഡരെ ഒത്തിരി പിന്തള്ളുകയും കാലക്രമേണ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമ്പോഴേക്ക് ഇന്ത്യ മുഴുവൻ അവരുടെ വക്കൽ പല രൂപത്തിലിരിക്കുകയും അവർ തങ്ങളിൽ ബാന്ധവത്തിൽ ഏർപ്പെടുകയും ഒടുക്ക ഇന്ത്യ അവർക്ക് തീരരുതുകയും
ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഇതാണ് ഞങ്ങൾ പറയുന്നത്, അതിനെ കണ്ണിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കുറേ പേര് അവിടുന്ന് ലക്ഷക്കണക്കിന് പേര് വന്നു എന്ന് അനുകൂലത്തോടുന്നുണ്ട് പറഞ്ഞില്ലേ? ഇല്ലാത്ത ഞാനങ്ങനെ പറയും, ഉള്ള വസ്തുത പറയാനായിരിക്കുന്നത്. ഓക്കെ, ലൂസിഫർ. ആ ഹലോ, കേൾക്കാവോ? യെസ്. ഓക്കെ ഓക്കെ, എനിക്ക് അനിൽ കൊടുത്തോട്ടം ബ്രദറോടും ചോദിക്കാനുള്ളത് കേട്ടോ. ചോദിച്ചോളൂ മാഷ, ചോദിച്ചോളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ആക്ച്വലി ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത്, ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്ത്, നമ്മുടെ ശരിക്കും ഇന്ത്യയിൽ വന്ന സമയത്ത് ശരിക്കും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മൊത്തത്തിൽ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അവര് മേക്ക് ചെയ്തൊരു സംഭവമാണ് ശരിക്കും ഹിന്ദു എന്നുള്ള സംഭവം. കാരണം ഇവിടെ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ശരിക്കും, ശൂദരും വൈശ്യരും അല്ലെങ്കിൽ ഇഴവരും പിന്നെ പാഴ്സിയും അങ്ങനെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഒന്നിച്ച് ഒരു ലേബലില് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു ലേബലാണോ ഹിന്ദുസം എന്നാണ് എന്റെ ഫസ്റ്റ് ചോദ്യം. ബ്രദർ പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചോദ്യം ചോദിക്കാം. നമ്മളൊരിക്കലും അങ്ങനെ നിൽക്കണമെങ്കിലും ബ്രിട്ടന്റെ പോളിസിക്ക് എതിരാ, ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാരെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇൻഡസ് എന്ന പദം വരുന്നത് പോലും മറ്റേ നമ്മുടെ ഹെറോഡോട്ടസിന്റെ പ്രയോഗമാണ്. ഞാനത് പറയാറുണ്ട്, ഈ വാറൻ ഹേസ്റ്റിങ്സ് ഈ പദം തെറ്റിച്ചാണ് ഉപയോഗിക്കുന്നത്, ഗെൻഡൂസ് എന്നാണ് ഉപയോഗിക്കുന്നത്, ഗെൻഡൂസ് എന്നാലും അദ്ദേഹം ഉച്ചരിക്കേണ്ടി വന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം നമ്മുടെ വിഭവങ്ങളുടെ കൊള്ളയടിയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. പിന്നെ വന്നിട്ട് ഇന്ത്യ അവരുടെ കോളനി ആയിട്ട് പോകുന്നുണ്ട്. നമ്മളെ ഏകോപിച്ചിട്ട് അവർക്ക് എന്താ കാര്യം? പോകാന്നേരവും നമ്മളെ ഒന്ന് വെട്ടിയിട്ടല്ലേ പോയെ, നമ്മളെ ഡിവൈഡ് ചെയ്തിട്ടാ പോയത്. ആ വാദത്തിൽ, ആ ഊഹത്തിൽ അർത്ഥമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ചോദ്യം ഇതാണേ. അതായത് ശരിക്കും ആക്ച്വലി എനിക്കറിയില്ലട്ടോ, ഞാൻ ജസ്റ്റ് കേട്ടൊരു അറിവാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും നമ്മുടെ ശബരിമലയിലെ ശരിക്കും അയ്യപ്പൻ വന്നിരിക്കുന്ന അയ്യപ്പൻ ആക്ച്വലി പുള്ളിക്കാരൻ ശരിക്കൊരു പണ്ടത്തെ ഒരു ഒരു നോർമലി ഒരു മലയരമാരുള്ള ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു പുള്ളിക്കാരൻ്റെ മകനാണ്. പുള്ളിക്കാരൻ ചാത്താവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പിന്നെ കുറെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഉള്ള ബ്രാഹ്മണന്മാരും ഇവരൊക്കെ ശരിക്കും ഫിനാൻഷ്യലി ഡെവലപ്പായ സമയത്ത് അവർക്ക് ശരിക്കും ആരാധനാമൂർത്തി കിട്ടാത്തതുകൊണ്ട് ഇവർ ശരിക്കൊരു ഹാക്ക് ചെയ്തിട്ട് പുള്ളിക്കാരനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ് ഈ ഈ ശാസ്താവ് എന്ന സംഭവമെന്ന് എനിക്കൊരു ജസ്റ്റ് ഒരു ബാക്ക്വേർഡ് നോളജ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും ഞാൻ പിന്നെ ബ്രദറിനെ അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ കാര്യമായിരിക്കും. അത് ഈ അടുത്ത കാലത്ത് നവോത്ഥാന സമരവുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിൽ സജീവൻ ഉണ്ടല്ലോ, സജീവൻ എന്ന് പറഞ്ഞാൽ മലയാള കമ്മ്യൂണിറ്റിയുടെ വലിയൊരു നേതാവാണ്. അദ്ദേഹം ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു, ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. അവർക്കവിടെ അധികാരങ്ങളുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിന് ആ വിധത്തിൽ നമ്മളൊരു കാര്യം പഠിക്കേണ്ടത്, ഒരു അഭിപ്രായം വരുമ്പോൾ ഈ അഭിപ്രായത്തെ മനുഷ്യത്വം എന്നൊരു നിലയെടുക്കുക, അപ്പം നമുക്ക് പ്രശ്നം വരുന്നില്ല. ഈ സജീവൻ എന്ന് പറയുന്ന മലയരയനും ഈ എന്നോട് സംസാരിക്കുന്ന താങ്കളും ഞാനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചിന്നാട്ടിയും മനുഷ്യരാണെങ്കിൽ നമുക്ക് ആ മനുഷ്യത്വം എന്നൊരു ബോധത്തിൽ ഇതിനെ വിശകലനം ചെയ്താൽ പ്രശ്നം വരുന്നില്ല. മലയരുടെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, അത് മലയരൻ എന്തോ കുറഞ്ഞ ആളും അയാൾ അവരുടെ അവിടുന്ന് ഒരു ദൈവമോ സങ്കല്പമോ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രയാസമുള്ളതാണ് എന്നുള്ള ഒരു ബോധതലത്തിൽ നിന്ന് പിറക്കുന്ന സംശയമാണ്. അപ്പൊ അത്തരമൊരു അന്വേഷണം എന്റെ പക്കൽ ഉണ്ടായിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യവും വന്നിട്ടില്ല. പക്ഷെങ്കിൽ സജീവനെ പോലുള്ള ആളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഞാൻ ബ്രദറിനോട് ഞാൻ ചോദിച്ച കാര്യം വേറൊന്നുമല്ല. കാരണം അറിയോ, ഇപ്പൊ ബ്രദർ പറഞ്ഞു മലയരൻ എന്നുള്ള രീതിയിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു എന്താ പറയാ ദൈവത്തമായ രീതിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പിന്നെ ബ്രദർ പറഞ്ഞു. ഞാനും അത് പറയുന്നു. കാരണം ഇപ്പം പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, എനിക്ക് റിലീജിയനോട് ഒരു ബന്ധമില്ല. എന്നിരുന്നാ പോലും പിന്നെ ക്രിസ്തു ജനിച്ചത് ശരിക്കൊരു നോർമൽ പൊസിഷനിലാന്ന് ക്രിസ്ത്യാനികൾ എല്ലാവരും വിശ്വസിക്കുന്നു. അതേപോലെ ഈ പുള്ളിക്കാരാണെങ്കിലും ഒരു നോർമൽ പൊസിഷനിൽ നിന്ന് വരാം എന്ന് നമ്മൾ വിചാരിക്കുന്നു, എന്നിരുന്നാൽ പോലും. പക്ഷെ എൻ്റെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ആക്ച്വലി പഴയ കാലത്ത് കേട്ടോ, ഇന്നത്തെ കാലം നമ്മുടെ ഇപ്പം കറന്റലി പൊസിഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശബരിമല എന്നൊരു സംഭവം ഒരു ഫിനാൻഷ്യൽ സ്രോതസ്സാണ് എന്നുള്ള പേരിൽ ശരിക്കും ഇന്നത്തെ തലമുറയിൽ, അതായത് ഇപ്പം നമ്മുടെ പഴയുള്ള ആൾക്കാരാണെങ്കിൽ അവരാണെങ്കിൽ അവരെ കൂടെ മുമ്പോട്ട് വരാൻ പറ്റില്ല. കാരണം അവർക്ക് ഫിനാൻഷ്യലി ഡെപ്ത് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക ആയുധപരമായിട്ട് ഡെപ്ത് കുറവാണ്. അപ്പം അന്നത്തെ കാലത്ത് ആയുധപരമായിട്ട് ഡെപ്ത് ഉള്ള ഒരു വ്യക്തികളെ കയ്യേറിയ ഒരു സംഭവമാണോ ഈ സംഭവം എന്നോ, അതായത് ഐ മീൻ ശബരിമല എന്നെനിക്കൊരു സംശയമുണ്ട്.
പിന്നെ ബ്രദറിന് ഡൗട്ട് തീർത്ത് തരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് ആ വ്യക്തി ആ ശബരിമലയുടെ അടുത്താണ് എൻ്റെ വീട്, വലിയ ദൂരം ഇല്ലാത്തൊരു സ്ഥലത്താണ്. എനിക്കതേക്കുറിച്ച് വേറെ ചില കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ചർച്ചയായിട്ട് നേരിട്ട് അതിലൊരു ബന്ധം വരുന്നില്ല, അങ്ങനെയൊക്കെ ആകാം. പക്ഷെ നമുക്കതിന് അങ്ങനെ വിശദീകരിക്കേണ്ട ഒരു ഘട്ടം ഇപ്പൊ ഈ ചർച്ചക്കകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഓക്കെ ബ്രദർ, ഓക്കെ ബ്രദർ, ഞാൻ വേറെ ചോദിച്ചൊന്നുമല്ല. പിന്നെ ബ്രദറിനെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ ഐ മീൻ പിന്നെ ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ക്ലബ് ഹൗസിൽ പിന്നെ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ റയറായിട്ട് മാത്രമേ ഏത് ക്ലബ് ഹൗസിനകത്താണെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ. ഈവൻ ഈ ക്ലബ് ഹൗസിൽ എല്ലാവർക്കും അറിയാം, ഇപ്പൊ കേൾക്കുന്നതാണെങ്കിലും ഇതിനു മുമ്പ് എന്നെ കേട്ട ആൾക്കാരാണെങ്കിലും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 75% ഏതെങ്കിലും ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചോദിക്കാറില്ല, അല്ലെങ്കിൽ ചോദിക്കാറില്ല. അപ്പം പിന്നെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഡെപ്ത് ഉണ്ട് വായിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ട് റോങ് ആയിട്ട് കരുതരുത്. നോ പ്രോബ്ലം, അതെ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആകാതിരിക്കാനും ഓൾറെഡി നമ്മള് 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് കേട്ടോ, കേൾക്കാം കേൾക്കാം. ഫസ്റ്റ് ഒരു ഡൗട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുക. ഈ ആര്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എനിക്കറിയേണ്ടത് ആര്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് ഭാഷാപരമായി ഉണ്ടായ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും അത് ഉയർന്നു നിന്ന ഭാഷയും ഏതാണ്, ആ ഭാഷാപരമായ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഹലോ ബ്രദർ, ഒറ്റ സെക്കൻഡ് പറഞ്ഞിരുന്നേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ബേസ് ചെയ്തിട്ട് ഒരാളും ഈ ഗ്രൂപ്പില് കാര്യം ചോദിക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഒരാൾ സംസാരിക്കരുതോ, ഇത് എന്റെ മാത്രം പേഴ്സണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വേറൊരാളും ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കരുത്, ഇതിനെ കുറിച്ച് പറയരുത്. ഇത് എന്റെ മാത്രം പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു രാഹുൽജി. നമ്മുടെ ഇടയ്ക്ക് കയറിയോണ്ട് എന്റെ ആ കണക്ഷൻ വിട്ടു. ഞാൻ ചോദിച്ചത് അതായത് ഈ ആര്യാഗമനം എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് ഞങ്ങളുടെ വേറെയാണെന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ അല്ലാതെ നിലവിലുള്ള കൺസെപ്റ്റാണ്. ആര്യാസിന്റെ ഭാഷ സംസ്കൃത ഭാഷയും മറ്റുമൊക്കെ വന്നതുകൊണ്ട് തത്വചിന്തയ്ക്കാണ് പുരോഗതി ഉണ്ടായത്, അല്ല ശാസ്ത്രമല്ല വളർന്നത്. ഇവിടെ തത്വചിന്ത വളർന്നിട്ടുണ്ട് എന്നുള്ളതല്ല, മുമ്പേ ആരോ ഒന്നിലെ പ്രണവം വരുന്നു, ഓങ്കാരം വരുന്നു, അല്ലെങ്കിൽ അകം ബ്രഹ്മാസ്മി വരുന്നു, തത്വമസി വരുന്നു, ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ കാര്യം? നമ്മുടെ ഭയങ്കര കുറെ തത്വങ്ങൾ ഇത് ഫിലോസഫി വളർന്നിട്ടുണ്ട് ആ ഭാഷയിലൂടെ. നമുക്ക് വേണ്ടത് വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച, ആഹാരം ലഭിക്കാനുള്ള വഴികൾ, തൊഴിൽ സാധ്യതകൾ, വിജ്ഞാനത്തിന്റെ വിസ്ഫോടനാത്മകമായ വശങ്ങൾ, ഇതല്ലേ വേണ്ടത്? അതുകൊണ്ട് ആകത്തുകയിലെടുത്താൽ ഈ ഭാഷയോ ഈ പഠനമോ വേദങ്ങളോ ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പങ്കുവഹിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ലോകത്തുണ്ടായ മാറ്റങ്ങളുടെ സ്വാധീനം ഇന്ത്യയിലേക്കും വന്നു. ഇംഗ്ലീഷ് ഭാഷയാണ് ലോകത്തെ പുനർനിർണയിച്ചത്, പുനർനിർമ്മിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്, ഇംഗ്ലീഷ് ചികിത്സയാണ്, ഇതാണ് ലോകത്തെ സ്വാധീനിച്ചത്. ഇന്ന് എതിർക്കുന്നവർ പോലും ആ ഭാഷയും ആ സംസ്കാരവും ആ രീതിയും ഉൾക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ സംസ്കൃത ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുടെ രൂപകൽപ്പനയ്ക്കകത്തോ പുനർനിർമ്മിതിക്കകത്തോ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ കാണുന്നു. ഈ വേദങ്ങളിൽ ഇത്രയും വലിയ ചിന്തയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അത് ഒരു പണ്ഡിതവർഗത്തിന്റെ മാത്രം കയ്യിലിരുന്നു. അവരത് കൈവച്ച് വലിയ മെയ്വഴക്കങ്ങളും അഭ്യാസങ്ങളും കാണിച്ചു. തത്വചിന്ത വളർന്നിട്ടുണ്ട്, മതസാഹിത്യങ്ങൾ വളർന്നിട്ടുണ്ട്, പക്ഷെങ്കില് മനുഷ്യസ്പർശമുള്ള, അതായത് നമ്മുടെ ബ്രെയിൻ വളരുന്നുണ്ട്, ഹൃദയം വളരാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ ആ ബ്രെയിനിന്റെ വളർച്ച പോലും ബ്രെയിനിന്റെ ദാഹത്തിനുള്ളത് കിട്ടിയില്ല, അതാണ് സത്യം. ബ്രെയിൻ ആഗ്രഹിച്ചത്, മനുഷ്യൻ ആഗ്രഹിച്ചതല്ല കിട്ടിയത്, മറിച്ച് പ്രാപിക്കണം അല്ലെങ്കിൽ ഇങ്ങു വന്ന് കാണണം എന്നെ എന്നുള്ളൊരു ദൈവത്തെയാണ് അത് പരിചയപ്പെടുത്തിയത്. അല്ലാതെ ഇപ്പുറത്ത് മനുഷ്യോന്മുഖമായ കാര്യങ്ങൾ, അവന്റെ ചികിത്സ, വിദ്യാഭ്യാസം, ഇങ്ങനെ പറയുന്ന കാര്യം, ഞാൻ ജസ്റ്റ് ഒരു കാര്യം തന്നെ പറയാം. ഈ ആയുർവേദം ഒരു വലിയ കണ്ടെത്തലാണ് ഇന്ത്യയിൽ, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ആയുർവേദം പണ്ട്
ഈരവരടക്കുള്ളവർക്ക് പ്രാപ്യമായൊരു കാര്യമല്ല, പ്രയാസമുള്ള കാര്യമാ, സാധിക്കുന്ന കാര്യമല്ല, അങ്ങനെ കിടന്നു. അപ്പൊ ചെലവ് ഇന്നും അത് ചെലവേറിയതാ. ആ ചെലവേറിയ ആയുർവേദത്തിന്റെ മുമ്പിലാണ് ഇംഗ്ലീഷ് മരുന്ന് അതിവേഗം ഫലിക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തുന്നു, ചെലവ് കുറയുന്നു, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്റെ വിലയിരുത്തലിൽ ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഭാവന ഇംഗ്ലീഷ് ഭാഷയുടെ വളരവും വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയും വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികതയാണ്. അതൊക്കെ ബ്രിട്ടീഷ് ആഗമന ശേഷം മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. അതാണ് അഭിമാനിക്കാൻ വകയുള്ളത്, ആ കാര്യത്തിലാണ്, അല്ല സംസ്കൃതത്തിലേ അല്ല. പാസ്റ്റർ, ഒരു ഡൗട്ട് കൂടി. അപ്പം ഈ സംസ്കൃതം ഈ ആര്യന്മാർ വന്നു എന്ന് പറയുന്നത് പോലെ പുറത്തുനിന്ന് വന്ന ഒരു ഭാഷയായിരുന്നു? ആര്യന്മാർ കൊണ്ടുവന്ന ഭാഷ, അതായത് ഈ വേറൊന്ന്, ഈ ഗ്രീക്കിന്റെയും ആ സംസ്കൃതത്തിന്റെ ഒക്കെ വ്യാകരണ തലം പരിശോധിച്ചാൽ ഒരുപോലെയാണ് അത് കിടക്കുന്നത്. ഇപ്പൊ ഒനോമ, അതിന്റെ അർത്ഥം നെയിം, ഇംഗ്ലീഷിൽ പറയുന്ന നെയിം, അതിന്റെ ഗ്രീക്ക് ശബ്ദം ആണ് ഒനോമ. ഇംഗ്ലീഷിലെ നെയിം, സംസ്കൃതത്തിലെ നാമം, ഈ പദങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം നോക്ക്. അപ്പോ ഗ്രീക്ക് വ്യാകരണ ശൈലിയും സംസ്കൃതത്തിന്റെ വ്യാകരണ ശൈലിയും 99.9% ഒരുപോലെയാണ്. പാസി വോയിസും ആക്റ്റീവ് വോയിസും മിഡിൽ വോയിസും ഉള്ളൊരു ഭാഷയാണ്, ഇതൊന്ന് ഓർക്കണം. അതുപോലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ അതിലുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇവ തമ്മിലും നല്ല ബന്ധമാണ്. അപ്പൊ ഇവയുടെ എല്ലാ ഒറിജിൻ ഭാഷ ഇൻഡോ യൂറോപ്യൻ ആണ്, ഭാഷയുടെ ഗോത്രം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതും ഇങ്ങോട്ട് വന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ചുരുങ്ങിയ ചില ആളുകളുടെ കയ്യിലിരുന്നത്. ഇത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ലിംഗ്വ ഫ്രാങ്കോ ആയില്ല, മുഖ്യ സമ്പർക്ക ഭാഷയായില്ല, അത് പഠിക്കണം. ഗ്രീക്ക് പോലും മുഖ്യ സമ്പർക്ക ഭാഷയായി, ലാറ്റിൻ മുഖ്യ സമ്പർക്ക ഭാഷയായി, അതായത് ലോകം മുഴുവൻ അറിയുന്ന ഭാഷയായിട്ട് ഗ്രീക്ക് മാറി അലക്സാണ്ടർ കാലത്ത്. അതിനുശേഷം റോമക്കാരൻ ഭരിച്ചപ്പോൾ ലോകത്തെല്ലായിടത്തും റോമൻ ഭാഷ എത്തി. ഇന്ത്യ ഇത്രയും വലിയ സംഭവമായിട്ട് എന്തുകൊണ്ട് സംസ്കൃത ഭാഷ ഇന്ത്യ മുഴുവനും പോലും എത്തിയില്ല? അത് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അപ്പൊ ഈ ഭാഷയും വന്നതാണ്. ആ ഭാഷയ്ക്ക് ഏതാണ്ട് കുഴപ്പമൊന്നുമല്ല, ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്, അത് വളരെ റിച്ചായ വേദസാഹിത്യമുള്ള ഭാഷയാണ്. ആ തത്വചിന്തയൊന്നും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ആ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾ മോശമൊന്നുമില്ല, എന്ത് മനോഹരമാണത്, എന്ത് അത് മനോഹരമെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രോബ്ലം ഇതാണ്, അതിന്റെ മനോഹാരിത എല്ലായിടത്തേക്കും പ്രാപ്യമാക്കാൻ ആ സംസ്കാരത്തിന് കഴിഞ്ഞില്ല, അതാണ് അതിന്റെ ദോഷം. ഇത് മഹത്തരായിരിക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ പ്രണവം, അത് എന്നോട് ഒരാൾ പറഞ്ഞ പ്രണവ ഓങ്കാരം കണ്ടില്ല, ഓങ്കാരം എനിക്ക് കാണാൻ പറ്റത്തില്ല, അതന്നെ അതിന്റെ ദോഷം. ഓങ്കാരം ജനകീയമായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ശ്ലോകം അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചത് താങ്കൾ എന്തുകൊണ്ട് കണ്ടില്ല, എനിക്ക് കാണത്തില്ലായിരുന്നു, അത് തന്നെ കാര്യം. ജനകീയമായില്ല, അതാണ് അതിന്റെ ദോഷം. ജനകീയമാകാൻ പറ്റിയ ഒരു സ്വഭാവത്തിൽ അത് വഴങ്ങിക്കൊടുത്തില്ല. മറിച്ച് ഇംഗ്ലീഷ് അങ്ങനെ ആയിരുന്നില്ല, പോയിടത്തൊക്കെ ഭാഷ ജനകീയമായി, അതിലൂടെ സാഹിത്യം വളർന്നു, ലോക സാഹിത്യത്തെ ഇംഗ്ലീഷ് അതിന്റെ ആധിപത്യത്തിന് കീഴിലാക്കി. അവ തമ്മിൽ അവയെല്ലാം ഒരേ കുടുംബം, ഇംഗ്ലീഷ് ഈ കുടുംബത്തിൽ വരുന്ന ഭാഷയാണ്. സംസ്കൃതം, ഇംഗ്ലീഷ്, ലാറ്റിന്, ഗ്രീക്ക് എല്ലാം ഒരു കുടുംബത്തിൽ വരുന്ന ഭാഷയാണ്. ഓക്കേ, താങ്ക് യു ജെ കെ. ഓക്കെ, താങ്ക് യു. പാസ്റ്ററോടാണ് ചോദിക്കുന്നത്. പാസ്റ്റർ, ഞാനിപ്പോൾ ഇത്ര നേരം കേട്ടിരുന്നിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പാസ്റ്ററുടെ വ്യൂ മനസ്സിലാക്കിയത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മുടെ കേരളത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നായരുടെ ഭാഷ, നായരുടെ ഉപയോഗിക്കുന്ന ചില പദാവലികൾ, അതേപോലെ തന്നെ നമ്മളുടെ സദാചാരം, വിക്ടോറിയൻ സദാചാരം, ഇങ്ങനെ എല്ലാം ഇടകലർന്നിട്ടുള്ള ഒരു സംസ്കാരവും ഒരു സംവിധാനവുമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ ആർക്കും അവകാശം ഇല്ല എന്നുള്ളതാണ് പാസ്റ്റർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റർ, അധിനിവേശം നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ധ്വനി എനിക്ക് തോന്നി. അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ തന്നെ പല വാക്കുകൾ, ചെറ്റ അത് പുലയരുടെ ആയിരുന്നു, ചെറ്റ എന്നുള്ള വാക്ക്, വീട് നായരുടെയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ, എന്താ പറയുക, നായരുടെ ഭാഷ അധിനിവേശം മറ്റു ഭാഷകളുടെ, മറ്റു ഗോത്രീയ ഭാഷകളുടെ വാക്കുകളുടെ പദാവലികളുടെ മുകളിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസങ്ങൾ, ദൈവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയൊക്കെ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അധിനിവേശത്തിന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അധിനിവേശം അറിഞ്ഞോ അറിയാതെ നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതേപോലെ ഇങ്ങനെ തന്നെയാണോ പാസ്റ്ററും വിചാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരം. അധിനിവേശം നടന്നില്ല എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അധിനിവേശം വളരെ കാര്യമായിട്ട് നടന്നു. അധിനിവേശം വേറൊരു തലത്തിലാണ്. അധിനിവേശത്തെ കാണേണ്ടത് ഒരു മിക്സേഷനായിട്ടല്ല കാണേണ്ടത്. അത് എൻ്റെ മീതെ നിങ്ങൾ നടത്തുന്ന ആധിപത്യമാണ് അധിനിവേശം എന്ന് നടത്താക്കുന്നത്. അത് ആ അധിനിവേശം കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
സംസ്കൃത ഭാഷയും വേദവും ഒക്കെ കാട്ടിക്കണ്ട് ഇതെന്തോ സംഭവമാണ്, അതിന് പൗരോഹിത്യം അത് ഉപയോഗിച്ചു. അത് വിശേഷിച്ചും അഥർവ മറ്റേ ആര്യന്മാരുണ്ട്, അഥർവ വേദാന്തികളായ ആര്യന്മാർ, അവരാണ് ഈ മന്ത്രവാദം, ബ്ലാക്ക് മാജിക് ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. മന്ത്രങ്ങളും ഹോമങ്ങളും ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി തന്നെ രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ഈ അധിനിവേശം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ശരി അമേരിക്ക ഇപ്പൊ നടത്തുന്ന പൊളിറ്റിക്കൽ അധിനിവേശം പോലെ അല്ല എന്ന് മാത്രമേ മാറ്റുള്ളൂ. സംസ്കാരം കൊണ്ടും ശൈലി കൊണ്ടും ഒക്കെ തന്നെ ഇതിൻ്റെ മീതെയുള്ള ഒരു വിഴുങ്ങൽ പ്രക്രിയ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തം ഒരു ഹിന്ദുവൽക്കരണം എന്ന ബോധത്തിലേക്ക് ഇപ്പോഴും പോയിക്കൊള്ളുന്ന അധിനിവേശം തന്നെയാണ്, അതൊരു കൊളോണിയലിസം തന്നെയാണ്. കൊളോണിയലിസം എന്ന് വേണം അതിനെ പറയാം, ആ രൂപത്തിലുണ്ട്. അതാണ് ഒന്ന്. രണ്ട്, ഭാഷയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഇത് ഈ മീതയും അതിൻ്റെ മീതയും അത് ആധിപത്യം ചെലുത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ സംസ്കാരം എന്ന് പേരിട്ട് വിളിക്കാവുന്ന യൂണിഫോമിറ്റി ഉള്ള ഒരു സംസ്കാരം ഇതുവരെ ഇന്ത്യക്ക് ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ഇന്ത്യക്ക് ഇല്ല. അങ്ങനെ പറ്റത്തില്ല. കാരണം ഭാഷ കൊണ്ട്, അഭിരുചികൾ കൊണ്ട്, മറ്റ് രീതികൾ കൊണ്ടെല്ലാം ഇന്ത്യക്കാരൻ വ്യത്യസ്തനാണ്. അത് അതായത് പഞ്ചാബിലെ ഇന്ത്യക്കാരനല്ല കേരളത്തിലെ ഇന്ത്യക്കാരൻ, അതല്ല നാഗാലാൻഡിലെ ഇന്ത്യക്കാരൻ, അതല്ല തമിഴൻ, അതല്ല സൗത്ത് ഇന്ത്യന് പോലും ഇല്ല അങ്ങനത്തെ വരുന്നത്, കേരളീയന് പോലും ഇല്ല ഒരൊറ്റ സംസ്കാരം എന്ന് പറയാം. ഈ എട്ടോളം ഉപഭാഷകൾ നമുക്കകത്തുണ്ട്, ഈ ഡയലക്ട്സുകളുണ്ട്, ആ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വിധത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന വിവക്ഷിക്കുന്ന ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയയെ ഒറ്റക്കെട്ടായിട്ട് എടുത്തുകൊണ്ട് വിവക്ഷിക്കാൻ പറ്റിയ ഒരു ഭൂതകാലവും ഇല്ല, വർത്തമാനകാലവും ഇല്ല, ഭാവി കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതാ മറ്റൊന്നും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു ഏകശില എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംസ്കാരം, ഈ സംസ്കാരം ഉണ്ടായി വന്നത് എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഏകീകൃതമായിട്ടുള്ള പല കാര്യങ്ങൾ, ഉദാഹരണത്തിന് മലയാള ഭാഷ, അതേപോലെ തന്നെ ഹിന്ദി, അങ്ങനെയുള്ള പല ഭാഷകള്, പല രീതികള്, ഇതെല്ലാം ഒരു തരത്തില് കൊളോണിയൽ അല്ലെങ്കിൽ മിഷണറിമാർക്ക് ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ട് എന്നാണോ പാസ്റ്ററുടെ വാദം, അതോ ഇത് ഇങ്ങനെ തന്നെ രൂപപ്പെട്ടു വന്നതാണെന്നാണോ പാസ്റ്ററുടെ ഒരു നിലപാട്? അതായത് നമുക്ക് സൗത്ത് ഇന്ത്യൻ്റെ വേറൊരു കൾച്ചറാണ്. മിഷണറിമാർ ഇതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക ചെയ്ത, ഭാഷയൊക്കെ ഇവിടെ ഉണ്ട്, ആ ഭാഷയ്ക്ക് എന്താ പറയുക, അതിന് വ്യവഹാര വേദികളും വ്യവഹാര ഇടങ്ങളും കൃത്യമായൊരു വ്യാകരണ നിയമങ്ങളും രീതികളും ഒക്കെ കൊണ്ടുവരുന്ന അവരാണ്. അർണോസ് പാതിരിയുണ്ട്, എർമൻ ഗുണ്ടർട്ടുണ്ട്, ബെഞ്ചമിൻ ബേലിയുണ്ട്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വലുതാണ്. ഭാഷയുണ്ട്, പക്ഷെ ആ ഭാഷ ശുദ്ധമാക്കിയെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുപോലെ ബംഗാളി ഭാഷയ്ക്കൊക്കെ ഇതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതെല്ലാം പറയുമ്പോൾ ഇത് ബോധപൂർവം തള്ളാൻ ശ്രമിക്കുന്നത് മിഷണറിമാർ മതം പരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ് കരയുക, അതിനപ്പുറത്ത് ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന. പാതിരിമാർ വന്നു, ഞങ്ങൾക്ക് ബൈബിള് തന്നു, ബൈബിൾ ഞങ്ങളുടെയിലായി, ഭൂമി അവരുടെയിലായി എന്നൊക്കെ പറയുന്ന ഒരു വലിയ കെട്ടുകഥയുണ്ട്. അതൊക്കെയാണ് സമ്പാദിക്കേണ്ടത്. അത് എവിടാണെന്ന് ചോദിച്ചാൽ പറയാനില്ല. പാതിരിമാർ വന്നു, അവരുടെ ബൈബിൾ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ ബൈബിൾ ഉള്ളവരായി, ഭൂമി എല്ലാം അവരുടെ ഇരുന്നു എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഈ സംസാരിക്കുന്നത്. വളരെ തെറ്റായ രീതിയാണ്. അപ്പോൾ പക്ഷേ മിഷണറിമാർ വന്നത് ഭൂമി പിടിക്കാനോ ഒന്നും ആയിരുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, ഈ ഭൂ ഈ രാജ്യം ഒരു സ്ഥലത്ത് മാതൃകാപരമായ കൃഷി മനുഷ്യൻ പഠിച്ചപ്പോഴാണ്. അത് ബ്രിട്ടീഷുകാർ വന്നേച്ചാണ്. ഈ ടാറ്റാടെ എസ്റ്റേറ്റും ഒക്കെ എന്താ, നമ്മൾ ഈ ചായ കുടിക്കുമായിരുന്നു, ഇന്ന് മൂന്നാറിലൊക്കെ തേയിലത്തോട്ടം, ഇതുണ്ടാവുമോ? മലയാളി ഇന്ത്യക്കാരനെ നോക്കി ഉണ്ടാവുമായിരുന്നു ഇത്ര ഏക്കർ കണക്കിന് തോട്ടം. ഇപ്പം നമ്മൾ കൃഷിയിൽ സങ്കല്പിച്ച അതുവരെ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ നിറിഞ്ഞ് കിളിപ്പിക്കുക, അല്ലെങ്കിൽ കുരുമുളക് തന്നെ ഉണ്ടായി വരികയായിരുന്നു. എന്നുവെച്ചാൽ അത്യാവശ്യം ഒന്ന് കൃഷി ചെയ്യുക, അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമായൊരു പണിയില്ല. അല്ലെങ്കിൽ ശാസ്ത്രീയ കൃഷി അല്ലെ വിളവൊക്കെ ഇറക്കിയുള്ള കൃഷി നമ്മൾ പഠിച്ചിരുന്നില്ല, അല്ലെ ശ്രദ്ധിച്ചിരുന്നില്ല. കഴിക്കാനുള്ളത് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഒരു ഇതാണ്. അതിന് വിപണിയില്ല, അത് മനസ്സിലാക്കണം. കുരുമുളകിനൊക്കെ വിപണി വന്നപ്പോഴാ പിന്നീടാണ്. അപ്പം നമ്മൾ ശാസ്ത്രീയ കൃഷി, റബ്ബർ ഇത്ര ഉൽപ്പാദിപ്പിക്കുന്നത്, കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത്, മറ്റ് സ്പൈസസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരോട് കൂടിയ. അപ്പം അവർ റോഡുകൾ വെട്ടി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ ഉണ്ടാക്കി, നമ്മളെ കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷേ കൃഷി എന്ന് പറയുന്ന സങ്കല്പം, നമുക്ക് സമൃദ്ധമായി ചായ കുടിക്കാൻ കഴിയുന്ന, റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കൃഷി തേണ്ടി ഇതാണ്. ആ കൃഷിയിടങ്ങളിൽ പാർത്ത് അവിടെ ലയം, ഒരാവാസ വ്യവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടണം. അവിടെ അതിനൊക്കെ എന്ത് വെച്ചൊരു വ്യവസായം ഉണ്ടാകണം, അങ്ങോട്ട് ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകണം, ജലസേചനം ഉണ്ടാകണം എന്നിനൊക്കെ പറയുന്ന ഒരു കാർഷിക സംസ്കാരം ഇന്ത്യക്കുണ്ടായത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാർ വന്ന ശേഷം. ആ ശരികളെ ശരിയെന്ന് കാണണ്ടേ? ഇവിടെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു, എന്നെ നിങ്ങൾ ബ്രിട്ടീഷ്കാരനായിട്ടോ ബ്രിട്ടീഷ് പക്ഷവാദിയായിട്ടോ കണ്ടോ,
എന്നെ തുള്ള ഇന്ത്യ പണ്ട് ഭരിച്ച ഈ ജമീന്ദാർമാരും ബ്രിട്ടീഷുകാരും ഒരുപോലെയാണ് ഒറ്റ അതിലാരാ നല്ല വെച്ചാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഒരു കുഴപ്പം ഒരു കാര്യമില്ല അതിനങ്ങനെ സംബന്ധിക്കുന്നതിൽ ഒരു കാര്യമില്ല ബ്രിട്ടീഷുകാർ ചെയ്തതെന്തോ അതിലും മ്ലേച്ഛമായിട്ടാണ് മറ്റുള്ളവർ ചെയ്തത് അപ്പോൾ ഭാഷയാണെങ്കിലും സാഹിത്യമാണെങ്കിലും മുമ്പ് എന്താ സ്ഥിതി ചെയ്തത് അത് ചുരുക്കം ചില ആളുകൾ കയ്യിൽ വെച്ച് ആസ്വദിച്ചു പക്ഷേ പാതിരിമാരെന്ന് കളിയാക്കുന്ന ഇത്തരം ആളുകൾ വന്നപ്പോഴേക്ക് അത് ജനങ്ങളിലേക്ക് എത്തി കലാലയങ്ങൾ രൂപപ്പെട്ടു ജനകീയമാക്കിയത് ഭാഷകളെ ജനകീയമാക്കിയത് അവിടെയാണ് അവരുടെ ആത്മാർത്ഥത ആളുകൾ ബൈബിൾ വായിച്ചോട്ടെ എന്നോർത്താണ് ഭാഷ പ്രചരിപ്പിച്ചത് അത് കുറ്റമാണ് ബൈബിൾ വായിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിലെങ്കിലും അവർ ഗ്രാമർ ഉണ്ടാക്കി പുസ്തകങ്ങൾ ഉണ്ടാക്കി അത് ജനങ്ങളിൽ എത്തിച്ചു എന്നത് വിപ്ലവാത്മകമായ ഒരു മാറ്റം തന്നെയാണ് ഓക്കെ ഞാൻ ഈ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് നാരായണ ഗുരുവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ അതിനോടൊരു കാര്യം കൂടെ എൻ്റെ ഒരു അറിവും കൂടെ ഒന്ന് പറയാണ് നാരായണ ഗുരു ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് ഒരു ഉത്തരവാണ് പറഞ്ഞത് അതിനു മുൻപ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആരധികാരം തന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ജാതി ഹിന്ദുവിൽ നിന്ന് പുറത്തായിട്ടുള്ള നാരായണ ഗുരു ശിവനെ ഒരു പ്രതിഷ്ഠ ശിവൻ എന്നല്ല ഒരു പ്രതിഷ്ഠയും നടത്താൻ അർഹനല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹം ജാതി ഹിന്ദുവിന് പുറത്തായതുകൊണ്ട് അർഹനല്ലായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് പറയേണ്ടി വന്നത് അതുപോലെ തന്നെ നാരായണ ഗുരുവിനെ പോലെ തന്നെ ഒരു ആഗോള പൗരനായി മാറണം കേവലം നമ്മൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഭൂതകാലത്തിന്റെ ഇതിനകത്ത് അഭിരമിക്കരുത് എന്നുള്ള സന്ദേശമാണ് കൊടിത്തോട്ടം ഫാസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഈ എനിക്ക് ദീക്ഷ സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ ആളാണ് ഗുരു സ്വാമി എന്ന് ഓർക്കണം നാരായണഗുരു സ്വാമി എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് അത് ഇന്ത്യയിലെ ഇവിടിപ്പോ ഇദ്ദേഹം അല്പം സംസാരിച്ച ആള് അഭിമാന പുരസരം പറയുന്ന ആ ഹിന്ദു സമൂഹം ഇദ്ദേഹം ഗുരുവിനെ ഒരു സന്യാസിയായിട്ട് സ്വാമിയായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതിലെ കാര്യം ഈ സ്വാമിയെ നമ്മൾ ഇത്ര ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ ചെമ്പഴന്തിയിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റേ എന്താ അരുവിപ്പുറത്ത് പോയിട്ട് അദ്ദേഹം ഇരുന്ന ഗുഹ പഠനത്തിന് വേണ്ടി പോയതാണ് തീസീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ പോയിട്ടുണ്ട് സ്വാമിമാരെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് വളരെ ആദരവോടെയാണ് ഞാൻ അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ കേട്ടതും പഠിച്ചതും പക്ഷെ അത് ഒരിക്കലും എൻ്റെ ഉള്ളിൽ വേറൊരു മനസ്സക്കാര്യത്തിലില്ല പക്ഷെങ്കിൽ ഈ നാരായണ ഗുരു അവരുടെ ആ സമൂഹത്തിലുള്ള ആളുകൾ പോലും അവർ നോൺ ഈഴവാസ് ആയിട്ടുള്ള സവർണ ഹിന്ദുക്കൾ ആക്ഷേപത്തോടുകൂടി സംസാരിക്കുന്നതേ ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ എനിവേ അലൻ സാറിലേക്ക് പോകാം അലൻ സാർ സംസാരിച്ചിരുന്നോ ഇല്ല 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 അലൻ കേക്കാവോ അലൻ ബ്രദറെ കേക്കാവോ എനിക്കൊന്നും നെറ്റ്വർക്കിന്റെ പ്രശ്നം തോന്നുന്നു സാറേ ഒന്ന് ഇറങ്ങിക്കേറി കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഹലോ കേക്കാവോ ഓക്കെ എന്തെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് അപ്പത്തേക്ക് തിരിച്ചു വരട്ട് അമർനാഥ് നന്നായിട്ട് കേക്കാം മാഷ സംസാരിച്ചു ഇല്ല ഞാനേ ഒന്നുമില്ല ഞാനീ കഥ ക്വസ്റ്റ്യൻ ഒന്നുമില്ല പിന്നെ എന്താ പറയുക താങ്കളോട് കേട്ടോണ്ട് നിൽക്കുമ്പോ താങ്കള് ഈ യാദവന്മാരുന്ന ഹിന്ദുക്കളല്ല മറ്റേവരുന്ന ഹിന്ദുക്കളല്ല അവരുന്ന ഹിന്ദുക്കളല്ല ഒക്കെ പറഞ്ഞത് രണ്ട് കഴിഞ്ഞ ആഴ്ച തൊട്ടേ വേറൊരു ഗ്രൂപ്പിലൊക്കെ പ്രസ്താവന ഒക്കെ ഇറക്കി അപ്പൊ അതിലൊക്കെ നല്ല അമർഷവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ ഐഡന്റിറ്റി വേണമെങ്കിൽ നിങ്ങളെ ജാതി ഹിന്ദു എന്നൊക്കെ വിളിക്കുന്ന പണ്ടത്തെ ഉയർത്തപ്പെട്ടവർ എന്ന് പണ്ട് വിശ്വസിക്കപ്പെട്ടിരുന്ന വിഭാഗത്തില് ഉണ്ടായിരുന്ന ഒരാളും കൂടെ ചിലപ്പോ അത് ആ ഐഡന്റിറ്റി ഇതും കൂടെ ഉണ്ടാവുമായിരിക്കും അതും കൊണ്ടായിരിക്കും ദേഷ്യം ഉണ്ടാകുന്നത് പക്ഷെ താങ്കൾ ഇന്ന് പറഞ്ഞതിൽ കാര്യങ്ങളില് എന്താ പറയാ ഒരു ഒരു മര്യാദ കാണിച്ചു അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ ഈ ബ്രാഹ്മണരൊക്കെ സാധാരണ ഈ എല്ലാ ഈ പറയുന്ന എന്താ പറയാ പൊളിറ്റിക്കൽ ലെഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ എല്ലാത്തിനും ഉത്തരവാദികൾ അവരാണെന്നും പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കും എല്ലാത്തിനും പ്രശ്നത്തിനും കാരണക്കാര് ബ്രാഹ്മണരും ബ്രാഹ്മണ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നറേഷൻ കൊണ്ടിരുന്നത് അതിന് താങ്കൾ നിന്നുകൊടുത്തില്ല എന്നതിൽ എന്താ പറയാ അല്ലെങ്കിൽ പാലക്കാടെ ബ്രാഹ്മണരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ഈ അവരും പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് താങ്കൾ ഒരു കാര്യം സത്യം തുറന്നു ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരാൾ അങ്ങനെ ആ സത്യം തുറന്നു പറഞ്ഞിട്ട് ഒരാൾക്ക് കേൾക്കുന്നത് മീൻസ് ഇത്തരം ഈ നറേഷൻ പറയുന്ന ആൾക്കാർ അതിന് ആ മനസ്സിന് ആ പറഞ്ഞ മനസ്സിന് താങ്കളോട് ഒരു നന്ദി പറയുന്നു ആ ആർദ്രത കാണിച്ചതിന് പിന്നെ എന്താണ് വേറൊന്നില്ല പിന്നെ താങ്കൾ ഹിന്ദു ഇതിനെ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു ഇതായിട്ട് വാദിക്കുന്ന ആൾക്ക് നമുക്ക് ആ ശീലമില്ല ഈ പറയുന്ന ഹിസ്റ്ററിനെ ഹിസ്റ്ററി ആയിട്ട് കാണാനും അല്ലെങ്കിൽ ഹിസ്റ്ററി ആയതിനെ പഠിക്കാനുള്ള ഒരു ഒരു മെത്തേഡ് ഇല്ല അത് ആ ശീലില്ലാത്തോണ്ടോ ഒന്നാമത്
ഈ ഇങ്ങനെ താങ്കളോട് തർക്കിക്കാനും വേളം വെക്കാനും വരുന്നത്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. താങ്ക് യു. ആ അതെ, അതിനകത്തൊരു കാര്യം ഇപ്പോ എനിക്ക്, ഞാൻ ലെഫ്റ്റിസ്റ്റുകളുടെ ആ വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരാളല്ല. ആ പറഞ്ഞ പോലെ ഇതിനകത്തൊരു വിഷയം, നമ്മളെ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ചിന്താപരമായ ബന്ധനങ്ങളും സ്വാധീനിക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ചാൽ ഈ പ്രശ്നം നമുക്ക് വരത്തില്ല. അപ്പൊ അതിലൊരു എക്സാമ്പിളാണ് താങ്കൾ ഈ പറഞ്ഞത്. ബ്രാഹ്മിൺസ് കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതിന് തെളിവ് ഇവിടിരിക്കുന്ന വർഗീസം സാമൂല് അല്ല, അതുപോലെ സിജോ, ഇവർ വസിക്കുന്നത് വസിച്ചതും ഒക്കെ പെരുമ്പാവൂരാണ്. ഈ പരിസരത്ത് അവിടെ കീഴിലം എന്നൊരു സ്ഥലമുണ്ട്, 108 ഇല്ലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ 108 ഇല്ലങ്ങൾ ചെന്ന് കണ്ടാൽ വളരെ ദയനീയമായ അവസ്ഥയിൽ ഡാൻസ് പഠിപ്പിച്ചും ക്ലാസ് ഈ ക്ലാസിക്കൽ സംഗീതം പഠിപ്പിച്ചും ഒക്കെ അവർ ഉപജീവനം കഴിക്കാൻ ഭാരപ്പെടുന്ന ആളുകളെ കാണാം. അവർക്ക് അർത്ഥിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ പോകുന്നവരെ നേരിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്, ഒത്തിരി അവരുടെ അവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബാധ. പക്ഷെ ചിലതൊക്കെ ഈ മിസ്മാനേജ്മെന്റുണ്ടൊക്കെ സംഭവിക്കുന്നതുമാണ്. അപ്പൊ അവരെ പരിരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അവിടെ മനുഷ്യത്വം തന്നെയാണുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇത് നമ്മൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനു വേണ്ടി സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഇവിടുത്തെ വിഷയം എന്താ? ഇവിടുത്തെ വിഷയം, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്ത് മതം പരിവർത്തനം നടത്തുവോ നിരീശ്വരരാകുവോ, അവനെ എന്തോ ഫ്രീഡം അവൻ അനുവദിക്കുന്നു, ആ ഫ്രീഡം അവൻ എൻജോയ് ചെയ്യട്ടെ. ഈ മതേതര രാജ്യത്താണല്ലോ നമ്മളെല്ലാം ചേർന്ന് മോഡിജിയെ വിജയിപ്പിച്ചാക്കിയത്, വാജ്പേയി ആക്കിയത്, നരസിംഹ റാവുവിനെ ആക്കിയത്. ഇതുപോലെ ഭരണകൂടം മാറി മാറിയൊക്കെ വരട്ടെ, പക്ഷേ ഇഷ്ടപ്പെട്ട മതവും വിശ്വാസവും രാഷ്ട്രീയവും തുടരട്ടെ. അതിന് പകരം ഇത് മാത്രം മതി, ഇതാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞ് എൻ്റെ ചിന്തയെ മറ്റൊരുത്തൻ്റെ ചിന്തയെ മറ്റൊരുത്തൻ സ്വാധീനിച്ചിട്ട് അതുവഴി പോകണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഫാസിസം, അത് കൊണ്ടുവരുന്നതിനാണ് വിധേയപ്പെടാൻ പറ്റില്ലെന്നുള്ളതാണ് പറഞ്ഞത്. എൻ്റെ വീക്ഷണത്തിൽ ഞാൻ കാണുന്നത് ജാതിയോ ഒന്നുമില്ലാത്ത മതം പോലും വിശ്വാസപരമായിരിക്കണം, അവൻ്റെ സ്വകാര്യതയായിരിക്കണം. അങ്ങനെ പിന്നെ അവൻ പ്രചരിപ്പിക്കുന്നതിനകത്ത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അതെന്താ അവൻ ഇഷ്ടപ്പെട്ടതോ അവർ ശരിയെന്ന് തോന്നുന്ന പ്രചരിപ്പിക്കാമല്ലോ. ആവശ്യമുള്ളവർ സ്വീകരിച്ചോളും, ഇല്ലാത്തവർ നിരാകരിച്ചോളും. അങ്ങനെ ഒരു ലോകമാണ്. അല്ലാതെ ഒരു വർഗീയ ബോധത്തോടെ നമ്മൾ സംസാരിക്കുന്നില്ല. ഇവിടെ കേൾക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമുണ്ട്, അതൊരു ആധുനികമായ ഒരു ആധുനികമായ ഒരു സമൂഹത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അവർ പഠിക്കുന്നില്ല, ചരിത്രം പഠിക്കുന്നില്ല. ഇത് കേൾക്കുന്ന എന്താ, അനുകുളത്തോടം പറഞ്ഞു ഈഴവർ ഹിന്ദുക്കളെന്ന്. ഒരു ഈഴവ സുഹൃത്ത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഹിന്ദുവാണോ നല്ലതാണോ തീരുമാനിച്ചത്, ഇതും കൊണ്ടാ വരുന്നത്. പക്ഷെ ഇത് ഇയാൾ ഇത് എവിടുന്ന് പറയുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ഇതൊരു ഉദ്ധരണിയാണ്, ഇതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് കുറഞ്ഞ ആളുകളുടെ പ്രയോഗമല്ല. ഗുരു സ്വാമിയുടെ തന്നെ, സ്വാമിജിയുടെ തന്നെ ഒത്തിരി കൃതികളിൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. ചിത് ജഡ ചിന്തകം ഇത് പഠിക്കണം. ചിത് ജഡ ചിന്തകം, ചിത്തിനെ കുറിച്ച് ജഡത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതെല്ലാം ഭൗതികവാദമാണ്. ആ ചിത് ജഡ ചിന്തകം പോലും ഭൗതിക വിഷയങ്ങളല്ല ഊന്നൽ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ തന്നെ ഈഴവ ശിവൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ പുള്ളി ആദ്യം കേൾക്കുമായിരിക്കും, ഇല്ലെങ്കിൽ കേട്ടിട്ട് ബോധപൂർവ്വം അങ്ങനെ അല്ലെന്ന് പറയായിരിക്കും. അദ്ദേഹം പടപൊരുത്തി, നമ്മളൊരു പാട്ട് കേട്ടില്ലേ, അദ്വൈതത്തിന് പൂണൂൽ അണിയിക്കും ആര്യമതങ്ങൾ കേൾക്കെ അവരുടെ അന്ധവിശ്വാസങ്ങൾ തകർക്കാൻ ഗുരു ഇടപെട്ടു എന്നാണ്. നമ്മൾ കേൾക്കുന്ന ഗുരുദേവന്റെ സ്ഥാപനമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പാട്ടാണ്, അദ്വൈതത്തിന് പൂണൂൽ അണിയിക്കും ആര്യമതങ്ങൾ കേൾക്കെ അവരുടെ അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയാണ് പറയുന്നത് പാടുന്നത്. ഇത് പാടിക്കൊണ്ട് ഇന്നും കേൾക്കുന്ന അന്നേരം അനിൽ കൊടുത്തോടും പറഞ്ഞു കാര്യമുണ്ടോ? അല്ലെ ഈ പാട്ട് നിർത്തണ്ടേ, ഞങ്ങളെല്ലാം ഒന്നായി, ആര്യമതവും ഞങ്ങളും എല്ലാം ഒന്നാണെന്ന് ഇവിടെ കുറെ പേര് പറഞ്ഞാൽ ഗുരു അംഗീകരിക്കുകയില്ല. ഗുരു അംഗീകരിക്കത്തതിൻ്റെ കാര്യം ഗുരുവിന് കൃത്യം അറിയാൻ കാര്യങ്ങൾ, അതാണ് കാര്യം. ഓക്കെ, അമർനാഥെ, നമ്മളെ സ്ഥലം നമ്മൾ മനുഷ്യരാണ്. ഞാൻ ആ ബോധത്തിലാണ് നിൽക്കുന്നത്, മനുഷ്യൻ. ആ വലിയ ബോധം എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. നമുക്ക് ഇത് ഞാൻ പറയുന്ന ചർച്ചകൾ നമ്മളെ അടുപ്പിക്കുകയാണ് വേണ്ടത്, യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് മനുഷ്യത്വത്തിൻ്റെ. നെറ്റ്വർക്കിന്റെ പ്രശ്നം, സിജോ കേക്കോ ഞാൻ പറയുന്നത്? വയലാറിന്റെ വരികളല്ലേ ഈ ആര്യന്റെ? അത് വയലാറിന്റെ ഒരു സിനിമാ പാട്ടി പെടുന്നോ? എങ്ങനെയാണ്? അത് ഞാൻ കേട്ടേക്കുന്ന ഗുരുമന്ദിരങ്ങളിൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. വയലാറിന്റെ ആണോ എന്നറിയില്ല, വയലാറിന്റെ ആകാം. ഓക്കെ, അല്ലൊൻപതര കേക്കോ, നെറ്റ്വർക്ക് ശരിയായി സംസാരിക്കും. ഞാന് പിന്നെ സാറെ നമസ്കാരം, കേട്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങള്
പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. വളരെ വിശദമായിട്ട് അൻസാർ മറ്റുള്ളവരും ഒക്കെ സംസാരിച്ചു. അത് ഞാൻ ഇടയ്ക്ക് കയറി വന്ന വിരുദ്ധാഭിപ്രായം പറയുന്നില്ല. പക്ഷേങ്കിലും അൻസാർ ചരിത്രത്തെ ഒരല്പം അത് ഒരല്പം ഡൗൺപ്ലേ ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചരിത്രം തിരുത്തി എഴുതാനൊക്കെ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് അതിനോടുള്ള ഒരു ഒരു എതിരഭിപ്രായം ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ, ആര്യന് സാറ് പറഞ്ഞതുപോലെ തന്നെ ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു 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 പരിപാടിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ആദ്യ കാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രകാരന്മാർ കൊസമ്പി ഉൾപ്പെടെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ പലരും അത് പറയുകയും നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഇന്ന് ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നിട്ടില്ല എന്നുള്ള ഒരു ഒരു പൊതുധാരണ നിലവിലുണ്ട്. എങ്കിൽ പോലും അവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഈ ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ രണ്ട് തർക്കങ്ങളിലൊന്നാണ് എന്തോ പറയുന്നത് ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു തർക്കമാണ്. അതായത് ഇന്ത്യയിലേക്കാണോ വന്നത് അതോ ഇന്ത്യയിൽ നിന്ന് പോയതാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നവരാണ് ആര്യൻ ഇൻവേഷൻ തിയറി AIT എന്നോ AMT എന്നോ ആര്യൻ മൈഗ്രേഷൻ തിയറി എന്നൊക്കെയുള്ള പദപ്രയോഗം ഉപയോഗിച്ച് ഇതിനെ ഫാൻസി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോഴെല്ലാം അത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒട്ടും സംശയിക്കരുതെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ആര്യൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവേഷൻ നടന്നിട്ടില്ല എങ്കിലും മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. അതിൻ്റെ അത് എന്തുകൊണ്ടാണെന്ന് പറയാനായിട്ട് ഇപ്പം നമുക്ക് ഈ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് വശങ്ങളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതായത് ആർക്കിയോളജി നമ്മൾ പഠിക്കും, ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജി പഠിക്കും. ഇപ്പം പുതിയതായിട്ട് നമ്മൾ ചരിത്രകാരന്മാരും പ്രയോജനപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ജെനോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളിൽ പലരും കേട്ടിരിക്കും, ഇപ്പോൾ ഈ നേച്ചറിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് റീകൺസ്ട്രക്ടിങ് ഇന്ത്യൻ പോപ്പുലേഷൻ ഹിസ്റ്ററി. അത് ഞാനിപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ PDF ഫയലൊക്കെ കിട്ടും. ഡേവിഡ് റൈക്ക് എന്ന് പറയുന്ന വളരെ ലോക പ്രശസ്തനായിട്ടുള്ള ഹാർവാർഡിലെ സ്വന്തമായിട്ട് ലാബുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതും കുമാരസ്വാമി തങ്കരാജ്, നിക് പാറ്റേഴ്സൺ ഇങ്ങനെ മൂന്ന് പേര് ചേർന്നിട്ടുള്ള 7 പേജ് മാത്രം വരുന്ന ആ ലേഖനത്തിൽ, നേച്ചറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ലേഖനത്തിൽ ജെനോമിക്സും നമുക്ക് ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിയും ആർക്കിയോളജിയും എല്ലാം അവിടെ മാറ്റി വെച്ചാലും ജെനോമിക്സിലൂടെ അവർ പറഞ്ഞ് അവരുടെ കണ്ടുപിടുത്തത്തിലൂടെ ഈ അതിവിശാലമായിട്ടുള്ള അതിവിദഗ്ധമായിട്ട് നടത്തിയിട്ടുള്ള ജെനോമിക്സ് സ്റ്റഡിയിലൂടെ അവർ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം ഇതാണ്. ഈ AANI എന്ന് പറയുക, ആൻസസ്ട്രി ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആ വിഭാഗവും ASI ആൻസസ്ട്രേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആ വിഭാഗവും തമ്മിൽ ജീനുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ASI ജീനുകൾ, അതായത് സൗത്ത് ഇന്ത്യക്കാരുടെ ജീനുകൾ, നോർത്ത് ഇന്ത്യക്കാരിൽ ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ തന്നെ ആൻഡബാർ നിക്കോബാറിൽ കാണുന്ന മനുഷ്യരുടെ ജീനുകളും ASI ജീനുകളും തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്നുള്ള കാര്യവും കൂടെ ഇവരെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ജെനോമിക്സ് ഇത് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് ആര്യൻ ഇൻവേഷൻ ഒരു തിയറിയാണ്, അതൊരു ഒരു സിദ്ധാന്തം മാത്രമാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രധാന കാരണം ഇത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ആദ്യം ഇവിടെ വന്നവർ ആദ്യം വണ്ടി കയറാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും. ഇപ്പം മറ്റുള്ളവരെല്ലാം പോകണമെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വന്നവർ ആദ്യം പുറത്തു പോകാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു എന്ന് വരും. രണ്ടാമത്തെ പ്രശ്നം, ലോകത്തിലെ വലിയ സിവിലൈസേഷൻ, ലോകത്തിലെ ആദ്യത്തെ സിവിലൈസേഷനുകളിലെ നാഗരികതകളിലൊന്നായിട്ടുള്ള നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ വൈദികമല്ല, വേദികമല്ല, ആര്യന്മാരുടെ സംഭാവനയല്ല എന്ന് വരും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ ഇത്രയും സിവിലൈസേഷൻ ഉള്ള ഒരു നാട്ടിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ബാത്ത് ഉണ്ടായിരുന്നു, അവിടെ വളരെ ക്രമീകൃതമായിട്ടുള്ള നഗര സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, സുവേജുകൾ ഉണ്ടായിരുന്നു, നഗര ജീവിതം ഉണ്ടായിരുന്നു, പോട്ടറി അവർക്കറിയാമായിരുന്നു, കളിമണ്ണ് ടെറാക്കോട്ട കൊണ്ട് അവിടെ വിഗ്രഹങ്ങളുണ്ട്. ഇത്രയും സംസ്കാര സമ്പന്നമായ ഒരു സംസ്കാരത്തെ എന്തിനാണ് തച്ചുടച്ചത് എന്നുള്ള ഒരു ചോദ്യം അതിനകത്ത് വരും. അതൊക്കെ കൊണ്ടാണ് ഇവർ ഈ ആര്യൻ ഇൻവേഷൻ എന്നുള്ള ഒരു തിയറിയാണെന്ന് മാത്രം പറഞ്ഞു വെക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് വന്നതാണെങ്കിൽ നേരത്തെ അൻസാറൊക്കെ അത് സൂചിപ്പിച്ച് പറഞ്ഞു പോയി, അത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്, ഇവിടെ നിന്ന് വന്നതാണെങ്കിൽ
ഇവിടെ അതിമഹത്തായിട്ടുള്ള ഭാരതീയ തത്വചിന്ത എന്ന് പറയുന്ന സാധനവും ഇവിടുത്തെ അല്ല വേറെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണെന്ന് പറയാനായിട്ട് സമ്മതിക്കേണ്ടതായിട്ട് വരും. വേറെ എവിടെ നിന്നാണ് കൊണ്ടുവരാനായിട്ട് സാധ്യത? ഗ്രീക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്നോ ഒക്കെ. അപ്പം ആത്യന്തികമായിട്ട് ഭാരതീയമെന്ന് പറയുന്ന ആർഷഭാരതം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം, പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു കാസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നുള്ള ഒരു തെളിവ് നമുക്കില്ല. എന്നാൽ തിരിച്ചു വന്നിട്ടുള്ളത് പിൽക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രം, ഇതുവരെയുള്ള ചരിത്രം പറയുന്നത് ഇന്ത്യയെ കാസ്റ്റ് ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ പ്രാചീന ഇറാനിൻ്റെ ചരിത്രമൊക്കെ അവിടെ ഈ നാല് കാസ്റ്റുകളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അനിൽ സാർ അത് അല്പം ഡൗൺ പ്ലേ ചെയ്തോ എന്ന് മാത്രമേ എനിക്കൊരു പിന്നെ സംശയമുള്ളൂ. ബാക്കിയെല്ലാം നന്നായിരുന്നു സംസാരിക്കാനായിട്ട് അനുവദിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. എന്നൊരു പ്രതികരണം പറയാം. അതായത് ഈ സംഘപരിവാർ ഉത്തരം താത്വിക അവലോകനങ്ങളിൽ ഉത്തരം പറയാൻ മടുക്കുമെന്നാണ് ഉള്ളത് കൊണ്ടാണ് ഈ ചരിത്ര അവലോകനങ്ങളെ പോയിട്ട് തമാശയായിട്ട് അപ്പുറത്ത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ഇപ്പൊ തന്നെ ഒരു സാമിയെ കൊണ്ടുവന്നിട്ട് ഇറച്ചിട്ട് ദരിദ്ര ഹിന്ദുക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ ആചാരം നോക്കാനാണ് പറയുന്നത്. അപ്പം ആ രൂപത്തിലേക്ക് പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ താത്വിക അടിത്തറയുടെ ദൗർബല്യം പഠിക്കാനുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം കാണേണ്ടത്, ഈ അവർണ സവർണ പ്രശ്നത്തെ കേവലം ഈ എന്താ പറയുന്നേ ഇറാനിയൻ ആര്യൻ്റെ മാത്രമായിട്ട് ചുരുക്കി കാണുന്നതിലെ പ്രശ്നമുണ്ട്. ഞാൻ അതിനൊരു വസ്തുത പറയാം. ഈ സൈന്ധവ നാഗരികത ഉണ്ടല്ലോ ഇൻഡസ്, അതിൻ്റെ നാശം കഴിഞ്ഞ ശേഷം സിന്ധു നദിയുടെ തീരങ്ങളിൽ വളരെ അകലെയുള്ള ഗ്രാമങ്ങളിലും വനപ്രദേശങ്ങളിലുമൊക്കെ അവിടുന്ന് ഈ നല്ല വൈറ്റ്സ് ആയിട്ടുള്ള വിദേശ കുടിയേറ്റക്കാർ ധാവളം അടിച്ചു. നമുക്കതറിയാവുന്ന കാര്യമാണ്. അത് ആൽപ്യൻസ് ഉണ്ട്, നോർഡിക് ഉണ്ട്, കക്കേഷ്യൻസ് ഉണ്ട്, അതുപോലെ പാശ്ചാത്യര് ഇന്ന് ഇവരൊക്കെ പല അല്ലാത്ത പാശ്ചാത്യരുണ്ട്, ഇറ്റാലിയൻസ്, ഗ്രീസ്, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പലഘട്ടം കുടിയേറിയിട്ടുണ്ട്, മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇവർ വന്ന് ഇന്ത്യയുടെ മുഖ്യധാരയിൽ ലയിച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ചേർത്താണ് ഈ കളേഡ് പീപ്പിൾ എന്നൊരു ഒരു സമൂഹം ഉണ്ടാകുന്നത്. അത് കേവലം ആര്യൻസിനെ മാത്രമായിട്ട് ചുരുക്കി കാണുന്നതിലും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചേക്കുന്ന ഒന്ന്, ഈ ആര്യൻ ഇൻവേഷൻ തിയറി പഠിച്ചാൽ കുറെ ആര്യന്മാരെല്ലാം കൂടെ അവിടെ കാല് തീറ്റി നേരെ കയറി ഇവിടെ വന്നു, ഇവരെ തോൽപ്പിച്ച് ഇവിടം പിടിച്ചെടുത്തു, ഇതാണ് പറയുന്നത് ഒരു സംഭവം. അപ്പൊ അത് ആ കഥയിലൂടെ മനുഷ്യർ കുറെ പോയിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത ജനവർഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനും അല്പം മുമ്പേ ദ്രവീഡിയൻസ് ഉണ്ട് ഇവിടെ, കുറെ നൂറ്റാണ്ടു മുമ്പ് ഉണ്ട്, അങ്ങനെ കിടപ്പുണ്ട്, അവരും വന്നവരാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ആൽപ്യൻസ്, നോർഡിക്കുകള്, കാർക്കേഷ്യൻസ്, ഗ്രീസ്, ഇറ്റാലിയൻസ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവര്, അറബികള്, ഇവരെല്ലാം കൂടെ വന്നിട്ട്, ഇസ്ലാമിയരല്ലാത്ത അറബികളാണ്, ഇവരെല്ലാം കൂടി വന്നിട്ട് ഇവിടെയുള്ള ആളുകളോട് ഇടപഴകി ഒരു കൾച്ചർ ഇവിടെ രൂപപ്പെടുന്നുണ്ട്, സിംക്രട്ടിക്കാർ കൾച്ചർ തന്നെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം കാണാം, ഈ ഗ്രീക്ക് മിത്തോളജിയിലുള്ള മിക്കവാറും പൂർവ്വകഥകൾ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഈജിപ്തുകാർ, അസീറിയന്മാർ, ഇവർ പറഞ്ഞു നോക്കി, ഈ അഹൂരയാണ് അസൂരയായിട്ട് ഇവിടെ മാറുന്നത്. കാരണം ഹാ ശബ്ദവും സാ ശബ്ദവും അഹൂരമസ്ദ അഹുര അസുരയായിട്ട് മാറുകയാണ്. ഇനി അത് ആ രാജ്യങ്ങളിലുള്ള ഒരു വലിയ സംഭവം കേട്ടോ, രാവണനാണ് അവിടെ പ്രധാനി. കാരണം 10 തല, ഈസ് ബ്രില്യൻ്റ് എന്നാണ്, 20 കൈ, അയാൾ വളരെ പവർഫുൾ ആണെന്നാണ്. പുഷ്പക വിമാനം സ്വന്തമുള്ള കക്ഷി, അയാൾ വളരെ മെക്കാനിക്കലി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല ഇതെല്ലാം കീഴടക്കി ഒരു സംസ്കാരം ഉണ്ടെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് ഗണപതി എലിയിൽ പോകുന്ന കാലത്താണ് പുഷ്പ വിമാനം സ്വന്തമുള്ളത്, ഭാവനയൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ആ കഥയ്ക്കകത്തൊരു ഒരു ഇത് ഉണ്ടല്ലോ, ഒരു മേൽക്കോയ്മ. അപ്പൊ ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പുറ സ്വീകാര്യരായവര് ഇവിടെ വന്നിട്ട് നേരെ ശത്രുക്കളാകുന്നു, അവിടെ മോശപ്പെട്ട ആളുകൾ. കാരണം ലൈറ്റും ഡാർക്കിനസും തമ്മിലുള്ള പോരാട്ടമാണല്ലോ അഹൂരമസ്തയുടെ അവിടെ വരുന്ന മജൗസികൾ നമ്മൾ പറയുന്ന കക്ഷികളുടെ. ഇനി ഇങ്ങോട്ട് പിന്നെ നോക്കാം, നമ്മുടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വര കൺസെപ്റ്റ് ഉണ്ട്. ഗ്രീക്ക് മിത്തോളജി എന്താ പറയുന്നത്, യുറാനസ് ക്രോണസസ്, സെയൂസ് ഇങ്ങനെയുണ്ട്, ത്രിമൂർത്തി സങ്കല്പം. അപ്പൊ ഇങ്ങനെ ഈ കുലപതികളുടെ കഥകളുടെ രൂപാന്തരമാണ് ഇന്ത്യയെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഈ 2000 വർഷത്തെ പശ്ചിമേഷ്യൻ വാസം മൂലം ഗ്രീക്ക് മിത്തോളജിക്ക് ഒത്തിരി ഭാഷ്യത്തിന് വ്യത്യാസം വന്നു. വേറൊരു കാര്യം നോക്കൂ, നമ്മുടെ ഇലിയഡും ഒഡീസിയും പഠിച്ചിട്ടുണ്ടല്ലോ, ഇലിയഡും ഒഡീസിയോടും കിടപിടിക്കുന്നല്ലേ മഹാഭാരതവും ഇതൊക്കെ കാണുന്നത് നമ്മുടെ നാട്ടിലെ. ഇതൊക്കെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. ഈ കഥകളെ തങ്ങളുടെ സൗകര്യാർത്ഥം ഒരുപറ്റ ആളുകൾ ഇവിടെ പുനർവ്യാഖ്യാനം ചെയ്ത് എഴുതി, കഥാപാത്രങ്ങളുടെ പേര് മാറി, പുതിയ ഭാഷ്യമുണ്ടായി,
അല്ല ഇത് വേദം അപൗരുഷേയമാണ് ഇത് വലിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ ഇത് പഴയ കഥകളാണ് അതും വളരെ നല്ല ഫിക്ഷനാണെന്ന് പറഞ്ഞാൽ എനിക്കത് എതിർപ്പൊന്നുമില്ല ഭയങ്കര മൂല്യമുള്ള ഫിക്ഷനാണെന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് യാതൊരു എതിർപ്പുമില്ല പക്ഷെ അത് ഈ രാമരാവണ യുദ്ധം അതൊരു ആര്യ ദ്രാവിഡ യുദ്ധമാണെന്നൊരു ചിന്തയുണ്ട് ഉണ്ടോ അത് അത് അതിൽ നിന്നൊക്കെ ചരിത്രം ഒത്തിരി ഗവേഷണം മുമ്പോട്ട് പോയിട്ടുണ്ട് ആ സംഭവത്തിൽ ആര്യന്മാരും ദസ്യുക്കളും തമ്മിലുള്ള യുദ്ധം ദസ്യു എന്ന് പറഞ്ഞാൽ ദ്രാവിഡരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ആഭ്യന്തര കലഹമായി ഡാം വെള്ളം ഇതിനു വേണ്ടിയൊക്കെയുള്ള കലഹവും കൃഷിക്ക് വേണ്ടിയൊക്കെയുള്ള കലഹവും ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആ കാണുന്നത് അത് നശിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് വലിയൊരു തെളിവ് കിട്ടുന്നില്ല ഈ കൾച്ചറൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് ഒരു സമൂഹം നോക്കിയാൽ നശിക്കുമോ കൾച്ചർ സ്വന്തമാക്കിയാൽ പോരെ അതായത് ഉദാഹരണം പറഞ്ഞാൽ കൾച്ചർ മീൻസ് നാഗരികത സിവിലൈസേഷൻ ഉദാഹരണം ഇപ്പൊ ഈ ഇൻഡസ് വാലി ആര്യനെ സ്വന്തമാക്കണം നമ്മൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ ആര്യന് ഇവരെ ഓടിച്ചാൽ പിന്നെ അത് പോകത്തില്ല അതവിടെ പരിരക്ഷിക്കപ്പെട്ടു വരെ ആ പരിരക്ഷ ഇല്ലാതെ നശിക്കാൻ മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ മറ്റു പല കാരണങ്ങളൊക്കെ ആവും മണ്ണിനടിയിലേക്ക് ഇത് പോവുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി അതിന് പ്രകൃതിക്ഷോഭമൊക്കെ ആയിരിക്കും കാരണം അപ്പൊ ഇത് നമ്മൾ വ്യാഖ്യാനമാണ് പിന്നെ കൊടുക്കുന്നത് അപ്പൊ അതിലും അപ്പുറത്തേക്ക് ഗവേഷണം പോയിട്ടുണ്ട് അലൻ സാറ് പറഞ്ഞതിനെ നേരിട്ടുള്ള സീതാട് ഈ ഞാൻ ഇതിനെ കാണുന്നത് അത് കുറെ എൻ്റെ അന്വേഷണങ്ങളുണ്ട് കുറെ പഠനങ്ങളുണ്ട് അപ്പൊ ഇതിനകത്തുള്ള കാര്യം ഈ പലതരം ആളുകളുടെ ഒരു മൈഗ്രേഷൻ ഇന്ത്യയിലേക്ക് നടന്നു അവരെ നമ്മൾ മൊത്തത്തിൽ ആര്യനെന്ന് പറയുന്നത് ഒരു വർഗത്തിന്റെ പേരല്ല മറിച്ച് സംസ്കൃതം കൈകാര്യം ചെയ്യുകയും വേദങ്ങൾ സ്വന്തമാക്കി വെക്കുകയും അത് അപ്പാർത്തീഡിന് ഉപയോഗിക്കുകയും ചെയ്ത ഒരു ഉപരിവർഗത്തെയാണ് ഞാൻ ഇന്തോ ആര്യൻ എന്നൊരു വിവക്ഷയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഇന്തോ ആര്യൻ ഇന്ത്യക്കാരൻ തന്നെയാണ് പക്ഷെ ഇവിടെ ഉണ്ടായ ഇന്ത്യക്കാരനാ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരനല്ല വന്നവരും നിന്നവരും തമ്മിൽ ഇടകലർന്നുണ്ടായ ഒരു പുതു സമൂഹമാണ് അത് അവർ ആ രീതിയിൽ തന്നെ തുടർന്നിട്ടുണ്ട് അല്ലാതെ അവിടുന്ന് ചാക്കിട്ടും തലയിൽ വെച്ചുകൊണ്ടൊരു വലിയ സേന യാത്ര ചെയ്ത് ഇവിടെ വന്നു എന്നുള്ള വാദം തെറ്റാണ് അധിനിവേശത്തിന് അവർ ശ്രമിച്ചിട്ടുമുണ്ട് സംസ്കാരം കൊണ്ടുള്ള അധിനിവേശം നടത്തിയിട്ടുമുണ്ട് അപ്പാർത്തീഡ് നടത്തിയിട്ടുമുണ്ട് അവരുടെ പിൻഗാമികളെയാണ് ബ്രിട്ടീഷുകാർ മീറ്റ് ചെയ്യുന്നത് അവർ തങ്ങളിൽ അനുരഞ്ജനപ്പെട്ടു എന്നിട്ട് ഇന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ബ്രിട്ടീഷുകാർക്ക് ആരാ കൊടുത്തേ ബ്രിട്ടീഷുകാരുടെ ആരാ ഇടപഴകിയത് അതെല്ലാം ഇന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും അധികം സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് ബ്രിട്ടീഷുകാരുമായി ടൈ അപ്പ് ആയതും ഇന്ത്യയെ ഉന്മൂലനം ചെയ്തതുമാണ് എന്റെ വാദം ഓക്കെ നമുക്ക് ലാസ്റ്റ് ആളിലേക്ക് പോവാം ഷെലി ബ്രദറെ കേൾക്കാം കേൾക്കാം ബ്രദറെ ഞാൻ പെട്ടെന്ന് തന്നെ ചോദിക്കാനുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഉത്തരത്തിന് വേണ്ടി ഉത്തരം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ചർച്ച വളരെ വിജ്ഞാനപ്രദവും വളരെ വൈജ്ഞാനികം നിറഞ്ഞ വളരെ എന്താ പറയുക ഇൻഫർമേഷൻ നിറഞ്ഞ പാക്റ്റായ ഒരു ചർച്ചയായിരുന്നു അതിൻ്റെ ആദ്യോടന്തം കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ജോലിയുടെ തിരക്ക് കാരണം എങ്കിൽ പോലും അതിന് റിപ്ലൈ ഉള്ളതുകൊണ്ട് വീണ്ടും കേൾക്കാമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഹോപ്പ് അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിക്കാൻ വന്നത് എന്നു വെച്ചാൽ പാസ്റ്റർ ടച്ച് ചെയ്തതായിട്ട് ഞാൻ കേട്ടു ഇടയ്ക്ക് ചർച്ചയുടെ ഇടയ്ക്ക് അതായത് ഫാസിസത്തിൻ്റെ ഹില്ലർ ജർമ്മനിയിൽ നടത്തിക്കൊണ്ട് വന്ന ഫാസിസത്തിൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെ വരുന്ന ഒരു ഒരു പ്രോഗ്രസീവായ ഒരു ഐഡിയോളജിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് വരാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ടച്ച് ചെയ്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത് അത് തന്നെയല്ലേ ഇവരുടെ ആത്യന്തികമായി ഇവർ ശ്രമിക്കുന്നത് ഇവിടുത്തെ യൂറോപ്യൻ കൺട്രിയിൽ ഈ ഇങ്ങനെയുള്ള ആ ഒരു ഫാസിസത്തിൻ്റെ അതിൻ്റെ സകല എലമെൻറ്റുകളെയും തൂത്ത് കളയാനും അതിൻ്റെതായ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അവർ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അവർ പ്രോസിക്യൂഷൻ ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടുത്തെ രാജകുടുംബത്തിലെ രാജകുമാരൻ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ പുള്ളി ഹരിരാജകുമാരൻ പുള്ളി ഒരു ഫാസിസ്റ്റിനായ ഹില്ലറിൻ്റെ ഒരു കോസ്റ്റ്യൂം എട്ടു എന്നുള്ളതിൻ്റെ പേരിൽ പത്രക്കാരത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പം രാജകുടുംബം അത് മാപ്പ് പറയുകയൊക്കെ ചെയ്ത് ഓർക്കുന്നു ഞാൻ അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഈ വിഷയത്തിൽ എങ്ങനെ എന്താണ് പാസ്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് താങ്ക് യു ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു ഗ്രൂപ്പിൽ ഒരു ടോപ്പിക് ഒന്ന് ശ്രദ്ധിച്ചു ഈ ആര്യാധിനിവേശം തെളിയിക്കാൻ ധൈര്യമുണ്ടായവർ അത് രണ്ട് പേര് ചർച്ചയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് നമ്മളെന്താണ് പറയുന്നത് ഇവർ പറയുന്നത് നമ്മൾ പോയിട്ട് മാക്സിമുള്ളർ തിയറി പ്രൂവ് ചെയ്തേച്ച് പോരണം എന്നിട്ട് കാര്യം തുനിഞ്ഞിറങ്ങിയാൽ മാക്സിമുള്ളർ തിയറി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇവരുടെ ഡിഫൻസ് ഒക്കെ ദുർബലമാണ് നമുക്ക് ആ ലക്ഷ്യമില്ല അവിടെ പറഞ്ഞേക്ക അങ്ങനെ പേടിപ്പിക്കരുത് അത് വേറെ കാര്യം അങ്ങനെ വരട്ടൊന്നും വേണ്ട അതൊക്കെ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല സാറേ കാരണം അതിന് എവിഡൻസ് ഇറക്കിപ്പോയൊക്കെ കണ്ടുപിടിക്കാം അതിനകത്ത് സുഖമുള്ളൊരു ഏർപ്പാടല്ല ചരിത്രത്തെ ആ വിധത്തിൽ സിദ്ധാന്തവൽക്കരിച്ച് ചെറുതാക്കേണ്ട കാര്യമില്ല യാഥാർത്ഥ്യ ബോധത്തിൽ കാണണം അവിടെയാണ് അപ്പോൾ
ഇവിടെ ഒരു നഷ്ടബോധം സംഘപരിവാരങ്ങൾക്ക് ഉണ്ടാകുന്നത് ഏത് തിയറി എടുത്താലും രക്ഷപ്പെടത്തില്ല. ഈ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ ഇന്റലക്ച്വലി സാധിക്കില്ല എന്ന് തന്നെയാണ് ശരി. ഇനി താങ്കൾ ചോദിച്ചതിലേക്ക് വരാം. അതിൽ എൻ്റെ ശ്രദ്ധയപ്പെട്ടൊരു കാര്യം പറയാം. ഈ ആർ എസ് എസിൻ്റെ സ്ഥാപകർ ആദ്യകാല നേതാക്കളുണ്ട്. അതിൽ നമ്മളറിയുന്ന ഹെഡ് ഗോവാറുണ്ട്, സർവർക്കറുണ്ട്, അതുപോലെ ഗോൾവർക്കർ, പിന്നെ നമ്മളറിയുന്ന സർവർക്കറുടെ ജ്യേഷ്ഠനൊരു സർവർക്കറുണ്ട്, പരഞ്ചപ്പയുണ്ട്, ബി എസ് മൂഞ്ചുണ്ട്. ഇതിൽ ഈ ബി എസ് മൂഞ്ച് എന്ന് പറയുന്ന ആള് ഈ നമ്മുടെ വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജിയുടെയൊക്കെ ഒപ്പം പങ്കെടുത്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹം ജർമ്മനിയിലെത്തിയിട്ട് മറ്റേ സോറി ഇറ്റലിയിലെത്തിയിട്ട് മുസോളിനിയുടെ ഡ്രില്ല് അതൊക്കെ കണ്ടുപിടിച്ച് പ്രത്യേക പെർമിഷൻ അനുസരിച്ച് പോയി അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ ട്രൂപ്പിനെ സജ്ജമാക്കുന്നത് എന്നൊക്കെയുള്ള പാഠം പഠിച്ചിട്ട് അതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്ത ആളാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സംഘപരിവാർ സമൂഹത്തിൻ്റെ യൂണിഫോമും പരിപാടിയൊക്കെ ഇതിൻ്റെ ഒരു ഇമിറ്റേഷനാണ്. ആ കലാപരിപാടി ആ രീതികളെല്ലാം അങ്ങനെയാണ്, അവിടെ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അതൊക്കെ കൊണ്ടിട്ട് റൂമിൽ വെട്ടിയിട്ട് ചർച്ച ചെയ്യും. ഞാൻ അതിനെ മറുപടി പറഞ്ഞോളാം. ഇപ്പോഴേ ആ പടക്കം കത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇരുന്ന താങ്കൾ ചോദിച്ചുകൊണ്ടത് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് നടത്തിയിട്ടുണ്ട്. കാരണം സംഘപരിവാരങ്ങളും നാസികളും അതുപോലെ മറ്റേ ഫാസിസ്റ്റുകളും എല്ലാം തന്നെ പറയുന്നത് ഞങ്ങൾ മാത്രം, അതിനകത്ത് ഒരു കാര്യമുണ്ട്, അവർ വിശാലതയില്ലാത്തവരല്ല. അതായത് ഈ മതേതരത്വം എന്നൊരാശയം നമ്മുടെ ബി ജെ പി സർക്കാരും അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്, തീരെ ഇല്ല എന്നല്ല. അവർ തീരെ ഹിന്ദു മാത്രം മതി എന്ന് പറയുന്ന ഒരു ബോധം അല്ലല്ലോ കേട്ടോ, അതുകൂടെ പറഞ്ഞില്ല. പക്ഷെ ആ മതേതരത്വത്തെ കുറിച്ചുള്ള അവരൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മതം ഹിന്ദു മതമാണ്, അവർ വീക്ഷിക്കുന്ന ഹിന്ദു മതം, അതാണ് പ്രധാനം. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും താഴെ നമ്മളുടെ മുസ്ലിം രാജ്യത്തിലെ ക്രൈസ്തവൻ ജീവിക്കുന്നു അല്ലെ, ദിമ്മിറ്റൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ രൂപത്തിൽ ജീവിച്ചുകൊള്ളണം, അതാണ് ആ വാദം. എന്നാൽ ഭരണഘടന അതല്ല പറയുന്നത്. രാഷ്ട്രത്തിനൊരു മതമില്ല, രാഷ്ട്രത്തിൽ മതമുള്ളവനുണ്ട്, രാഷ്ട്രത്തിനൊരു മതമില്ല, രാഷ്ട്രത്തിൽ പൗരൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പൗരന് മതം സ്വീകരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം, അതാണ് ഭരണഘടനയുടെ എത്തിക്സ്, അത് മുമ്പോട്ട് വെക്കുന്ന ധാർമ്മികത. അപ്പൊ ഇവിടെയാണ് വ്യത്യാസം. അപ്പോ സംഘപരിവാർ അജണ്ട മതം കൊണ്ടുവന്ന് കേവലം മറ്റുള്ള മതങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ മുസ്ലിമായിട്ട് ഇവിടെ ഇരിക്കുന്നതിന് യാതൊരു പ്രശ്നം അവർക്കില്ല. പക്ഷെ അതിനകത്ത് ഒറ്റക്കാര്യുള്ളൂ, ആധിപത്യ ബോധത്തെ ഇനി വിധേയപ്പെട്ടിരിക്കണം, അവർക്ക് വിനീത വിധേയരായിട്ടിരിക്കണം. ഒറ്റ വാക്കിൽ വീണ്ടും പറയട്ടെ, എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ പാകിസ്ഥാനിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു ഹിന്ദു പാകിസ്ഥാനിൽ കഴിയുന്നത് അതേ രൂപത്തിൽ. പിന്നെ അവർ ഔദാര്യങ്ങൾ അനുവദിച്ചു തരും, നമ്മൾ മര്യാദയ്ക്ക് നിന്നാൽ ഔദാര്യമൊക്കെ അനുവദിച്ചു തരും, മര്യാദയ്ക്ക് നിന്നാൽ കൊള്ളാം, ഇതാണ് വെക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ തന്നെ ചില കക്ഷികളിലേക്ക് അവർ പറഞ്ഞിട്ടില്ലേ, മര്യാദയ്ക്ക് നിന്നാൽ ഇതൊരു ഹിന്ദു രാജ്യമല്ലേ, മര്യാദയ്ക്ക് നിന്നുള്ള കുഴപ്പം എന്താ? ഈ വാദം ക്രൈസ്തവനും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്, തെറ്റാണത്. ഇത് ഹിന്ദു രാജ്യം അല്ല, അതാദ്യം പഠിക്കണം. ഹിന്ദു രാജ്യം എന്നാണ് ആയിരുന്നത്? ഒരിക്കലും ആയിരുന്നില്ല, നാളെ തൊട്ടാകാനും പാടില്ല, ഇപ്പോഴൊട്ട് അല്ലതാനും. ഏത് ചരിത്രത്തിൽ ഏത് രൂപത്തിൽ? ഇവിടെയാണ് തർക്കം വരുന്നത്, ഇവിടെയാണ് നമ്മൾ വിപരീതമായ അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ ഇച്ചിരി സമഗ്രമായിട്ട് പറഞ്ഞത് നമുക്ക് ഉപസംഹരിക്കാറായി, അതുകൊണ്ട് കൂടിയാണ്. ശരി, ഞാൻ നിർത്തുന്നു. പാസ്റ്റർ, എനിക്ക് ഒരു ഡൗട്ടും കൂടിയുണ്ട്. ഒരു ഒരു ഒറ്റ രണ്ട് സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, പെട്ടെന്ന് ചോദിക്കും, പക്ഷേ എല്ലാവർക്കും ഉറങ്ങാൻ സമയം. നമ്മുടെ ബുക്ക് ഓഫ് എസ്തേറില് 1:1 ഇന്ത്യ മുതൽ 127 പ്രോവിൻസ് ഭരിച്ചിരുന്നു എന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പം ആ ചരിത്രവും അത് പുറമേ നിന്ന് വന്ന ഒരു ഇൻവേഷൻ അല്ലേ, അതെല്ലാം നമുക്ക് ഈ ആര്യന്മാരോ ഒക്കെ വരുന്നതുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ? അതായത് അന്നത്തെ ഒരു ഇന്ത്യയുടെ അന്നത്തെ ഒരു ഒരു സാമ്രാജ്യത്തിന്റെ വിസ്തൃതി പറയുക, എത്യോപ്യ മുതല് ഇന്ത്യ വരെ എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ വരെ വന്നാലും മതി, എന്നാൽ അന്നത്തെ ഇന്ത്യയിൽ അഫ്ഗാൻ വരെ ഉണ്ട് ഈ ഭൂപ്രദേശങ്ങൾ. മാത്രമല്ല ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് കയറിക്കിടന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അന്ന് അങ്ങനെയൊക്കെ സാമ്രാജ്യങ്ങൾ ലോകത്തെ കിട്ടാവുന്ന ഇടങ്ങളെ ഒക്കെ പിടിക്കുന്നുണ്ട്. അതിനുമുമ്പ് അലക്സാണ്ടർ പിടിക്കുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പാതി വരെ. അപ്പൊ അലക്സാണ്ടർ കലിരുന്ന രാജ്യം കൂടെ മുമ്പല്ലായിരുന്നു ശേഷമാ അലക്സാണ്ടർ പിടിക്കുന്നത്, ആദ്യം വരുന്ന പേർഷ്യക്കാരാ, ശരിയാ. അപ്പൊ അങ്ങനെ ഓരോ, ഞാനിത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ ഘട്ടങ്ങളിൽ ചരിത്രത്തിന്റെ ഓരോ ദിശാസന്ധികളിൽ വെച്ച് ഓരോ സംസ്കാരങ്ങളും ഓരോ വിശ്വാസവും മതവും ഒക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ക്രിസ്ത്യാനിറ്റി, അതിലൊന്നാണ് ഹിന്ദുമതം, അതിലൊന്നാണ് ഇസ്ലാം. അല്ലാതെ ഇവിടെ പൊട്ടിമുളച്ചത് 3-4 മതങ്ങളേ ഉള്ളൂ. ഇതാ പറഞ്ഞു വരുന്ന വ്യത്യാസം അവിടെയാണ്.
അപ്പോൾ അതാണ് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഇത് ഇവിടെ ഉണ്ടായി, ബാക്കിയുള്ളതെല്ലാം വന്നു. അപ്പം ഞങ്ങൾ ഈ വന്നവരെ എല്ലാം കൂടെ ഉൾക്കൊണ്ടു. ഉൾക്കൊണ്ടപ്പോൾ ഇന്ന് ഞങ്ങളെ മതപരിവർത്തനം ചെയ്യിക്കുന്നു എന്നൊരു ക്ലാസ് നമ്മുടെ സംഘപരിവാരങ്ങൾ കൊടുക്കുന്നു. അത് തെറ്റാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇന്ത്യക്കാരൻ ഇഷ്ടപ്പെട്ട മതമൊക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇനി സാറ് ചോദിച്ചത് ഇന്ത്യ ടു എത്യോപ്യ എന്ന് രണ്ടാവർത്തി ബൈബിളിൽ കാണുന്നുണ്ട്. അത് ഒന്ന് എസ്തേർ 1:1-8:9 അവിടെ കൃത്യം കിടപ്പുണ്ട്. അതൊരു അന്നത്തെ ഒരു രാഷ്ട്രീയ അതിർത്തി പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഗമാണ്. ഇന്ത്യയുടെ കുറേ ഭാഗത്തേക്ക് അത് കയറി കിടപ്പുണ്ട്. നമ്മുടെ തന്നെ അറിയപ്പോൾ എട്ടൻ ഡാറ്റ പാർസിയാണ്. പാർസികൾ ഇഷ്ടം പോലെ ആളുകൾ മുംബൈയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാർസികളുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ നമ്മൾ പറയുന്ന ഈ ഈ ക്ലാസിസ്റ്റത്തിനകത്ത് വരുന്ന ആളുകളായിട്ട് കൂട്ടാൻ പാടില്ല. ക്ലാസിസ്റ്റത്തിനകത്ത് വന്നതിൽ ഒറിജിനൽ ആര്യൻസ് ഉണ്ട്, അതുപോലെ പാർത്തിയർ, പല ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇന്ത്യയിലെ ദ്രവീഡിയൻസുമായിട്ട് ഇടകലർന്ന് ഉണ്ടായി വന്ന ഒരു സമൂഹമാണ് നമ്മൾ ക്ലാസ് പീപ്പിൾ, അല്ലെങ്കിൽ മറ്റേ സവർണർ അവർണർ എന്നുള്ള ആ സംജയ്ക്കകത്തേക്ക് വരുന്ന കാര്യങ്ങൾ അവിടെയാണ്. ഓക്കെ, താങ്ക് യു സാറെ, വളരെ നന്ദി. ഒത്തിരി സമയമായിട്ട് പല ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കൊടുത്തുകൊണ്ട് ഈ ചർച്ച ഇതുവരെ എത്തിച്ചത്. ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് നാളെ ഇതിനെ ആസ്പദമാക്കി ഗ്രൂപ്പുകൾ ഇടാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് റീപ്ലൈ ഓൺ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി ചർച്ചകൾ നടത്തിയാൽ ഞങ്ങൾക്ക് അത് അല്പം കൂടി ഗുണമുണ്ടാകും എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മളിവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് ബാക്ക് മെസ്സേജുകൾ ധാരാളം വന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം വളരെ ഉപകാരമുള്ളതാണ്. സഹകരണം തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. അനിൽ സാർ എന്താ പറയാൻ വന്നല്ലോ? ഇല്ലില്ല. ഓക്കെ, എന്നാ സാറെ നമുക്ക് ക്ലോസ് ചെയ്താലോ? ഓക്കെ, ക്ലോസ് ചെയ്തോളൂ. ഓക്കെ.